السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. أعوذ بالله من همزات الشياطين وأعوذ بالله أن يحضرون. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك، أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد سيد الأولين، وصل على سيدنا محمد سيد الآخرين، وصل على سيدنا محمد سيد الملأ الأعلى إلى يوم الدين. الصلاة والسلام عليك يا سيدنا يا رسول الله، صلى الله عليك وعلى آلك وأهل بيتك وعترتك أجمعين. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واكتب لنا في هذه الدنيا حسنة وفي الآخرة واكتب لنا في هذه الدنيا حسنة وفي الآخرة إنا هدنا إليك. قال عذابي أصيب به من أشاء، ورحمتي وسعت كل شيء، فسأكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون. بارك الله لي ولكم بالقرآن العظيم، ونفعني وإياكم بما فيه من الآيات والذكر الحكيم، وعصمني وإياكم برحمته من الشيطان الرجيم. بهمان الآية ഈ പരിപാടിയുടെ പ്രാർത്ഥന ആമുഖ ഭാഷണം നിർവഹിച്ച് അനുഗ്രഹിച്ച അഭ്യന്തരായ സയ്യിദ് അബ്ദുറഹ്മാൻ ജഫരി തങ്ങൾ വല്ലപ്പുഴ അവറുകളെ, അഭ്യന്തരായ സയ്യിദ് തോഹ തങ്ങൾ അവറുകളെ, അധ്യക്ഷൻ മഠത്തിൽ മുസഹാജി, മഹാനായ ഷംസുൽ ഉലമയുടെ പേരിൽ ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി അതിന്റെ കെട്ടിടോദ്ഘാടനം പണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളവറുകൾ വരും ദിവസത്തിൽ നിർവഹിക്കാനിരിക്കുകയാണ്. മജ്ലിസുൻ നൂറിന്റെ നാലാം വാർഷികമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളപുരത്ത്. അള്ളാഹു ഈ സംഗമം നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും നമ്മുടെ പ്രവർത്തകരുടെ മുതികുട്ടി പൈസ അടക്കമുള്ള നമ്മുടെ പ്രഗത്ഭരായ നേതാക്കന്മാരുടെ പരിശ്രമമാണ് ഈ മഹത്തായ സദസ് ഇവിടെ ഒരുങ്ങാൻ കാരണമായത്. ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് പ്രവർത്തനം ആരംഭിച്ചു. ദീനി സംരംഭമായി അത് പൂർത്തീകരിച്ച് അതിന്റെ രണ്ടാം നില കൂടെ പൂർത്തീകരിച്ച് കിട്ടണം ഇൻഷാല്ലാഹ്. നമ്മുടെ ഈ പരിപാടി കഴിയുന്നതോടുകൂടെ നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ സഹായങ്ങൾ ആ വഴിയിലേക്ക് ഉണ്ടാകണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇവിടെ നാളെ സ്വാലിഹ് ഉദവി തൂത അവറുകളുടെ പ്രഭാഷണമുണ്ട്. അത് കഴിഞ്ഞ് സിറാജുദ്ദീൻ ഖാസിമി അവറുകളുടെ പ്രഭാഷണവും ഞായറാഴ്ച നടക്കാനിരിക്കുകയാണ്. മൂന്ന് ദിവസങ്ങളിൽ നടക്കുന്ന ബഹുമുഖമായ ആത്മീയ സദസ്സാണ് ഇവിടെ ഒരുങ്ങാനിരിക്കുന്നത്. അള്ളാഹു നമ്മൾ മരണപ്പെട്ടുപോയ ആളുകൾ അവരുടെ ഖബറിടങ്ങളിലേക്ക് ഇതിൻ്റെയൊക്കെ പ്രതിഫലം അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ.
ഇന്നും ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി മരണപ്പെട്ടു പോയ ആളുകൾ, നമ്മുടെ നജുമുദ്ദീൻ സാഹിബിൻ്റെ അഹമ്മദ് കാക്കു എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിന്നിരുന്ന കഴിഞ്ഞ റമദാൻ 13 ഇവിടെ പറഞ്ഞ നമ്മുടെ നാട്ടുകാരനായ മാന്യദേഹം അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസുഖങ്ങളിലും ബുദ്ധിമുട്ടുകളിലുമായി കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആശ്വാസവും ശമനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുതികുട്ടി ഫൈസി എന്നോട് ആദ്യമേ സൂചിപ്പിച്ചു, ഇവിടെ പൗരത്വ സംബന്ധമായ ഒരു വേദം പറയാതിരിക്കുകയാണ് നല്ലത്, ആൾക്കാരത് കേട്ട് മടുത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ പൗരത്വം അങ്ങനെ വേദനാക്കി ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, പറയാനും ഉദ്ദേശിക്കുന്നില്ല. കാരണം ആ വിഷയം വന്നപ്പോഴേ അത് കൂളായിട്ട് തള്ളേണ്ട വിഷയമാണ് എന്ന രീതിയിലാണ് ആ സമയങ്ങളിൽ ഉണ്ടായ സംസാരത്തിൽ പോലും ഞാൻ സൂചിപ്പിച്ചത്. അതത്ര കാര്യമാക്കേണ്ട വിഷയം. നമ്മൾ മുഅ്മിനീങ്ങളാണ്. ത്വഹ തങ്ങളോട് പറഞ്ഞില്ലേ, ഈമാനിന്റെ കരുത്തുകൊണ്ട് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കഴിയുന്ന ആളുകളാണ് നമ്മൾ. നമ്മൾ പേടിച്ചിരിക്കേണ്ട ആൾക്കാരല്ല. അതുകൊണ്ട് നമ്മുടെ വിഷയം അതല്ല, സജ്ജനങ്ങളുടെ പാത എന്ന ഒരു പ്രമേയത്തിലാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വിഷയവുമായി ഏതാനും സമയം നമുക്ക് ചർച്ച ചെയ്ത് ഈ സദസ് പിരിയാം അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ. ഇപ്പോ 9:30 നമ്മൾ ആരംഭിച്ചു, ഒരു 11:30 നമ്മുടെ ചർച്ച അവസാനിക്കുന്ന രീതിയിൽ നമുക്ക് റാപ്പപ്പ് ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല, നമ്മുടെ സംഘാടകരുടെ ചില ഉദ്ദേശങ്ങളുണ്ട്. ഇത്രയും വിപുലമായൊരു പരിപാടി, വളരെ നല്ല മൈക്ക് സെറ്റും കാര്യങ്ങളൊക്കെയായി നമ്മുടെ ഷക്ലൻ ടീം വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ഹനീഫ് കാസർഗോഡ് നിന്ന് ഇതിൻ്റെ ഓപ്പറേഷന് വേണ്ടി സഹായിക്കാൻ എന്നെ സഹായിക്കാണ്ട്, ഓപ്പറേറ്റർമാരില്ലാത്തത് കൊണ്ടല്ല. അപ്പോ അങ്ങനെയൊക്കെ ഒരുപാട് ആളുകളുടെ ഒത്തുചേരൽ ഈ സംരംഭത്തോട് ഉണ്ടായിട്ടുണ്ട്. അവരുടെയൊക്കെ പരിശ്രമങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന് സന്ദർഭികമായി ദുആയിരിക്കുകയാണ്. മസലു ഉമ്മത്തി മസലുൽ മത്തർ എന്ന നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ സമുദായത്തിന്റെ ഉദാഹരണം മഴ പോലെ. ലാ യുദ്റാ അവ്വലുഹു ഖൈർ ഔ ആഖിറു, ആ മഴയുടെ ആദ്യ ഭാഗമാണോ നല്ലത് അവസാനമാണോ നല്ലത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം, അവ്വലും ആഖിറും ഒരു മഴയുടെ ആരംഭവും അതിന്റെ അവസാനവും ഒരുപോലെ ഖൈറായി വരുന്ന ഉമ്മത്തികളാണ് എന്റെ ഉമ്മത്തികൾ. ഈ സമുദായത്തിന്റെ മുൻഗാമികൾ, സ്വഹാബികൾ, താബിഉകൾ, താബിഉത്താബിഉകൾ, അവര് നന്മയുടെ മഹാഗോപുരങ്ങളാണ്. പിൻഗാമികളായ നമ്മളോ, നമ്മളെ സംബന്ധിച്ച് നിബിധങ്ങൾ, അൽ ഖൈറു ഫിയ ഫി ഉമ്മത്തി ഇലാ യൗമിൽ ഖിയാമ, എന്റെ ഉമ്മത്തിലാണ് നന്മയുള്ളത്, ഖിയാമത്ത് നാള് വരെ എന്നിലും എന്റെ ഉമ്മത്തിലുമാണ് ഖൈറെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മഴ പോലെയാണ്, ആ മഴയുടെ ആദ്യവും ഖൈറാണ്, അതിന്റെ അവസാനവും ഖൈറാണ്, നമ്മൾ അവസാനം വന്നവരാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واكتب لنا في هذه الدنيا حسنة وفي الآخرة إنا هدنا إليك. اللهم واكتب لنا في هذه الدنيا حسنة. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നന്മ നിശ്ചയിച്ചു തരേണമേ. വഫിൽ ആഖിറ, ആഖിറത്തിലും ഞങ്ങൾക്ക് നന്മ തരേണമേ. ാഹുവേ ഞങ്ങൾ നിന്നിലേക്ക് യാത്രയായിരിക്കുകയാണ്, ഞങ്ങൾ നിന്നിലേക്ക് വഴി നടന്നിരിക്കുകയാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് ഇവിടെയും നാളെ പരലോകത്തും നന്മ തരേണമേ. അല്ലാഹുലേക്ക് വഴി നടന്നവർക്കല്ലാതെ ആർക്കാണ് അല്ലാഹു നന്മ ചെയ്യുക? നമ്മൾ വിശ്വാസികളായത് വലിയൊരു സൗഭാഗ്യമല്ലേ? ഇവിടെ ത്വഹതങ്ങൾ നമ്മുടെ ഒമാനിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ സയ്യിദാണ്. ത്വഹതങ്ങൾ ഷിനാസിലാണ്.
കുറെ കാലം സ്വഹാറിലായിരുന്നു, ഇപ്പോ ഷിനാസിലാണ്. എല്ലാ കാര്യങ്ങൾക്കും ഓടി നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സയ്യിദാണ്. അതുപോലെ തന്നെ ബഹുമാന്യരായ സയ്യിദ് അബ്ദുറഹ്മാൻ ജഫ്രി തങ്ങൾ, അവരുടെയൊക്കെ പ്രഭാഷണം, അവരുടെയൊക്കെ സംസാരങ്ങളിലെ കുറഞ്ഞ വാക്കുകളിൽ നമ്മൾ ശ്രദ്ധിച്ചു കാണും. വിശ്വാസികൾക്ക് ഈ ലോകത്ത് സൗഭാഗ്യമാണ്, എല്ലാറ്റിലും സൗഭാഗ്യമാണ്, എല്ലാറ്റിലും സൗഭാഗ്യമാണ്. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. പരലോകത്തിലും അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ഒരാൾക്ക് ഒരു അസുഖം എന്ന പേടിയല്ലേ? മരണപ്പെടുമോ എന്ന ആശങ്കയും വെപ്രാളവുമാണ് നമുക്കതല്ലോ. മരണം എന്റെ റബ്ബിനെ കാണാനുള്ള എന്റെ യാത്രയാണ്, ഞാൻ എന്റെ അള്ളാഹുവിനെ കാണാൻ പോവുകയാണ്. നമുക്കൊരു ലക്ഷ്യമുണ്ട്, നമ്മൾ ആ ലക്ഷ്യത്തിലൂടെയാണ് ജീവിക്കുന്നത്, മറ്റുള്ളവർ അങ്ങനെയല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഖൈറ് വേണം, പരലോകത്തിലും ഖൈറ് വേണം. ഇത് അള്ളാഹുവിനോട് ചോദിക്കാൻ പറഞ്ഞ ഭാഗമാണിത്. വക്തുബ് ലനാ ഫീ ഹാദിഹി ദുനിയാ ഹസനതൻ വഫിൽ ആഖിറ وفي الآخرة إنا هدنا إليك اللهവേ ഞങ്ങൾ നിന്നിലേക്ക് വന്നിരിക്കുകയാണ് അല്ലാഹ്. ഈ സദസ് അങ്ങനെയാക്കി അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവിനെ ഉദ്ദേശിച്ചാണ് നമ്മൾ വന്നത്. ഇവിടെ ഇപ്പോ ഒരു കട്ടൻ കാപ്പി പോലും ഇവിടെ ഉണ്ടെന്നൊരു ഗ്യാരണ്ടി ഇല്ല. നിങ്ങൾ വന്നിരിക്കുന്നു, കസേര ഇവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങളായിട്ട് വന്നു, നിങ്ങളുടെ സ്വന്തം ചെലവിൽ നിങ്ങളായിട്ട് തിരിച്ചു പോകുന്നു അല്ലേ? ഒന്നും അള്ളാഹുവിന്റെ പ്രീതിയല്ലാതെ വേറെ എന്താ നമ്മൾ ഉദ്ദേശിച്ചത്? ഒന്നുമല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചറിയണം. അല്ലാഹുമ്മ ഇന്നാ ഹുദനാ ഇലൈക്, അല്ലാഹു അങ്ങനെയായത് ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. നിങ്ങൾ എന്തെങ്കിലും ഈ പരിപാടിക്ക് കൊടുക്കുക എന്നല്ലാതെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടണമല്ലോ, അല്ലാഹുവിന്റെ അടുത്ത് കിട്ടുന്ന പ്രതിഫലമല്ലാതെ. സുബ്ഹാന ജല്ല ജലാലുഹു. അഹ്സൻതും തുബ്തും തൗബ മംശാകും വതബവ്വഅ്തും മിനൽ ജന്നതി മൻസില. ഇത് ഈമാനിന്റെ ഒരു ബന്ധമുള്ള കൂട്ടുകെട്ടാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ പറയും, നിങ്ങളുടെ വരവ് നന്നായി, നിങ്ങൾ കൂടിയിരുന്നതും നന്നായി. വതബവ്വഅ്തും മിനൽ ജന്നതി മൻസില, നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു വീടൊരുങ്ങിയിരിക്കുന്നു എന്ന് സത്യവിശ്വാസികൾ പരസ്പരം കൂടിയിരുന്നാൽ അവർക്ക് വേണ്ടി പറയുമെന്നാണ്. തസാവറൂന ഫിയ, അല്ലാഹുവിന് വേണ്ടി പരസ്പരം കണ്ടുമുട്ടുന്നവർ. അല്ലാഹു അങ്ങനെയായി സ്വീകരിക്കട്ടെ. ആമീൻ. قال عذابي أصيب به من أشاء എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഞാൻ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാഹു പറയാം, ഈ ലോകത്തെ നന്മ ചെയ്ത് അല്ലാഹുവിന്റെ സ്വർഗം നദ ആർക്കാണ് കൊടുക്കുന്നറിയോ. فسأكتبها للذين يتقون എല്ലാ ഉമ്മത്തുകളുടെയും മുമ്പ് അല്ലാഹു നമ്മുടെ വിധികർമ്മം നിർവഹിച്ചിരിക്കും. നമ്മുടേതാണ് ആദ്യം വിധി പറയുന്നത്. കോടതി ഒരു വിധി നീട്ടിക്കൊണ്ടുപോയാൽ നമുക്ക് വിഷമമായി. സമയം ഇനി ഒരു രണ്ടാഴ്ച, ഇനി ഒരു മാസം എടുക്കോ, അടുത്ത സെറ്റിംഗ് എന്നാണാവോ? അള്ളാഹുവിന്റെ സത്യജാലങ്ങൾക്ക് മുമ്പേ നമുക്ക് നമ്മുടെ വിഷയമാണ് അള്ളാഹു നാളെ തീർപ്പ് കൽപ്പിക്കുന്നത്. നമ്മൾ അവസാനം വന്നവരാണ്, പക്ഷെ നാളെ ആദ്യം സ്വർഗത്തിലേക്ക് എത്തണം. അള്ളാഹു നമുക്ക് അതിന്റെ തൗഫീഖ് നൽകട്ടെ. അവസാനം കാലത്തിനുണ്ട് അവസാനമാണ്. ഇനിയൊരു നബി, പുതിയൊരു നബി വരാനില്ല. ഈസാ നബി അലൈഹിസ്സലാം വരുന്നുണ്ട്, പക്ഷെ അത് പുതിയൊരു ശരീഅത്തുമായിട്ട് വരില്ല. നബി തങ്ങളുടെ ശരീഅത്ത് സ്ഥാപിക്കാനാണ് ഈസാ നബി വരിക. അതുകൊണ്ട് പുതിയ ഒരു നബി വരുന്നില്ല. ഈസാ നബി നബിക്ക് മുമ്പേ നബുവത്ത് കിട്ടിപ്പോയവരാണ്. ഈസാ നബി വരുന്നു, പക്ഷേ നമ്മൾ ഉമ്മത്തുകൾ അവസാനത്ത് വരാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ ഹദീസിലൂടെ സ്വർഗലോകത്തേക്ക് ആദ്യം എത്താനും അള്ളാഹുവിലേക്ക് ഓടിയെടുക്കാനും ചില മാർഗങ്ങൾ അള്ളാഹു പറഞ്ഞത് സജ്ജനങ്ങളുടെ മാർഗം സ്വീകരിക്കലാണ്. സജ്ജനങ്ങളുടെ മാർഗം, സജ്ജനങ്ങളുടെ മാർഗം സ്വീകരിക്കലാണ് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള എളുപ്പവഴി. അതിന് അള്ളാഹു ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, ആരൊക്കെയാണ് അനുകരിക്കേണ്ടത്. സൂറത്തുൽ ഖുമാൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തബിഉ സബീല മൻ അനാബ ഇലൈ, വത്തബിഉ സബീല മൻ അനാബ. അല്ലാഹുവിലേക്ക് മടങ്ങുന്ന, അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരുടെ വഴി നിങ്ങൾ പിൻപറ്റണമേ.
ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്ത് ജീവിച്ച് ഒരു നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട്. കുരുത്തക്കേട് ചെയ്ത് അതിന്റെ രസം തീരും. കള്ളുകൂടിയാണെങ്കിലും എന്ത് കുരുത്തക്കേടാണെങ്കിലും അതിന്റെ രസം കുറച്ച് കഴിഞ്ഞാൽ തീരും. അങ്ങനെ മടുത്തിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോഴാണ് എടോ നീ രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് അതിന്റെ മധുരം അറിഞ്ഞിട്ടില്ലല്ലോ, എന്റെ കൂടെ വാ, ഒന്നും ഞാൻ പഠിപ്പിച്ചുതരാം. അങ്ങനെ പള്ളിയിൽ കൊണ്ടുപോയി രണ്ടരക്കാലത്ത് നിസ്കരിപ്പിച്ചാൽ അവൻ ഞാൻ രണ്ടരക്കാലത്തും കൂടെ നിസ്കരിക്കട്ടെ എന്ന് ഇങ്ങോട്ട് ചോദിക്കും. അത് നാലാവും, അത് എട്ടാകും, അത് പത്താവും. ആ മധുരം അറിയുന്നവർക്ക് അള്ളാഹുവിന്റെ ഹളറത്തിൽ നിന്ന് എഴുന്നേറ്റ് പോരാൻ കഴിയില്ല. അതാണ് ഇബാദത്തിന്റെ മധുരം. അത് നന്നായി മധുരിക്കും. അത് ആദ്യം കിട്ടാത്തവർക്ക്, ചെറുപ്പം മുതലേ കിട്ടിപ്പോരുന്നവർക്ക് അതിന്റെ മധുരം ശരിക്കങ്ങ് ആസ്വദിക്കാൻ പറ്റിയില്ല എന്ന് വന്നേക്കാം. പക്ഷെ ഇത് കിട്ടാത്തവർക്ക് കിട്ടുമ്പോ അതിമധുരമാണ്. അതുകൊണ്ട് അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആളുകൾ, തിന്മ ചെയ്ത് നന്മയിലേക്ക് മടങ്ങി വന്നവർ, അവരുടെ പാത നിങ്ങൾ പിൻപറ്റണമേ അള്ളാഹു പറയാം. പിൻപറ്റാൻ പറഞ്ഞവരിൽ ഒരു വിഭാഗം അതാണ്. ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا. അള്ളാഹുവിന്റെ റസൂലെ, അങ്ങേക്ക് നാം വഹി നൽകിയിരിക്കുന്നു. അനിത്തബിഉ മില്ലത്ത ഇബ്രാഹീം ഹനീഫ. ഇബ്രാഹീം നബി അലൈഹിസ്സലാമിന്റെ ഋജുവായ നേരായ പന്ഥാവ് നിങ്ങൾ പിൻപറ്റണമേ. ഇബ്രാഹീം അലൈഹിസ്സലാമിന്റെ നേരായ വഴി എന്താണതൊക്കെ? ഇബ്രാഹിം അലൈഹിസ്സലാം അന്ത്യവിഷമം കൊണ്ട് കിടക്കുകയാണ്. ഇബ്രാഹിം നബിയുടെ ഖബറുള്ളത് ഹിബ്രോണിലാണ്, ഫലസ്തീനിലെ ഹിബ്രോൺ. അൽ ഖലീൽ എന്നറിയപ്പെടുന്നു മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം. ഭാര്യ സാറാ ബീവി അവിടെ തന്നെ ഉണ്ട്. അവിടെയുണ്ട് മഹാനായ ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖ് അലൈഹിസ്സലാം. ഇസ്ഹാഖ് നബിന്റെ അപ്പുറത്തുണ്ട് ഇസ്ഹാഖ് നബിയുടെ ഭാര്യ റിഫ്ഖ ബീവി റളിയല്ലാഹു അൻഹ. അപ്പുറത്തുണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം, യാക്കൂബ് നബി, യൂസുഫ് നബി. ഇവരെല്ലാവരും കിടക്കുന്നത് ഒരു മഖാമിലാണ്, അതൊരു മസ്ജിദാണ്. ജൂതന്മാരായ പോലീസുകാർ അതിന് കാവലുണ്ട്. അവരുടെയൊക്കെ സെക്യൂരിറ്റി ചെക്കപ്പ് കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് ചെല്ലാം, സിയാറത്ത് ചെയ്യാം, ആ പള്ളിയിൽ നിസ്കരിക്കാം. അൽ ഹറമുൽ ഖലീലി, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഹറം എന്നാണ് അതിനെ നാട്ടുകാരെ വിളിക്കുക. മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം അന്ത്യവിഷമം കൊണ്ടാണ്. 200 കൊല്ലം ജീവിച്ച നബിയാണ്. 200 കൊല്ലത്തിനിടക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഷഫാഅത്ത് ചെയ്യാൻ മുതിരാതിരിക്കാൻ കാരണം പറഞ്ഞത് 3-3 കൊച്ചു കളവ് ജീവിതത്തിൽ പറഞ്ഞുപോയി, അതുകൊണ്ട് എനിക്ക് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്താൻ ധൈര്യമില്ല എന്ന് പറയുന്നു അല്ലേ. ഷഫാഅത്തിന്റെ ഹദീസ് ആദ നബിയോട് ചെന്ന് പറയൂല, ആദ നബിയെ നിങ്ങൾ ഷഫാഅത്ത് ചെയ്യുന്ന അള്ളാഹുവിനോട്, ഇല്ലല്ല എനിക്കതിന് ധൈര്യമില്ല. നൂഹ് നബിയുടെ അടുത്തേക്ക് പോയിക്കോളൂ. നൂഹ് നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബിന്റെ അടുത്തേക്ക് പറഞ്ഞേക്കും. ഇബ്രാഹിം അലൈഹിസ്സലാം മൂസാ നബിയുടെ അടുത്തേക്ക് പറഞ്ഞേക്കും. മൂസാ നബി ഈസാ നബിന്റെ അടുത്തേക്ക്, ഈസാ നബി അലൈഹിസ്സലാം അഷ്റഫുൽ ഖൽഖിലേക്ക് പറഞ്ഞേക്കും. സ്വല്ലല്ലാഹു അലൈഹി, ഞാനാണത് ചെയ്യാൻ അർഹതയുള്ളത് എന്ന് തന്നെ പറഞ്ഞ നബി ഞങ്ങളത് ഏറ്റെടുക്കും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസു ഷഫാഅ, അതിൽ 200 വർഷം ജീവിച്ചു മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. 200 കൊല്ലത്തിനിടക്ക് ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എനിക്ക് ധൈര്യമില്ല എന്ന് പറഞ്ഞത് 3-3 വിഷയമാണ്. മൂന്ന് കളവുകൾ, കളവ് എന്ന് പറഞ്ഞുകൂടാ, കൊച്ചുകൾ. അത് മുഴുവൻ അള്ളാഹുവിന് വേണ്ടിയാണ്, അള്ളാഹ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. വെറുതെ വയറുവേദന എന്ന് പറഞ്ഞ് സ്കൂളിൽ പോകാൻ വേണ്ടി നുണ പറഞ്ഞല്ല, പോകാണ്ടിരിക്കാൻ വേണ്ടി, അല്ലെ ലീവ് കിട്ടാൻ വേണ്ടി അറബിനോട് ഉമ്മ മരിച്ചിക്കണേന്ന്, ഉമ്മ വണ്ടെന്നോ മരിച്ചതാണ്, എന്നാലും പറയും ഉമ്മ മരിച്ചിക്കണേ, ഇന്നലെ പോവാണ് മൈതൃക്കം കാത്തുക്കാണ്, അങ്ങനെയൊക്കെ വെറുതെ നുണ പറഞ്ഞ് ലീവ് ഉണ്ടാക്കി പോരുന്നോലൊക്കെ. അങ്ങനെയൊന്നും അല്ല ഇത്. ആരാണ് ഈ ബിംബത്തെ തച്ചുടച്ചത്? ഹാദ കബീറുഹും ഹാദ, ചോദിച്ചോളൂ, ഈ വലിയ ബിംബം നിൽക്കുന്നില്ലേ, മൂപ്പരായിരിക്കും. അതൊരു കളവ് സൂചനയുണ്ടതിൽ. ഇബ്രാഹിം നബിയാണല്ലോ തച്ചുടച്ചത്. സൂര്യനെ കണ്ടപ്പോ, സൂര്യ ആരാധകരല്ലേ, ഇത് സൂര്യനാണ്, ഹാദാ ഈ സൂര്യൻ, ഹാദാ റബ്ബി, ഇതെന്റെ റബ്ബാണെന്ന് എനിക്ക് തോന്നുന്നു, ഇതെന്റെ റബ്ബാൻ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പിന്നെ പറഞ്ഞു, ഏ അല്ലല്ല, അസ്തമിക്കുന്നവൻ എന്റെ റബ്ബല്ല. അപ്പറഞ്ഞതാണ് രണ്ടാമത്തെ. 200 കൊല്ലത്തിനിടക്കിൽ വേറൊന്നും പറയാനില്ല ഇബ്രാഹിം അലൈഹിസ്സലാമിന്. പിന്നെ സാറാ ബീവിയുമായി മരുഭൂമിയിലൂടെ ഈജിപ്തിലൂടെ കടന്നു പോകുമ്പോഴേ അവിടുത്തെ രാജാവ് സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ പിടിച്ചു വെക്കുന്ന ആളാണ്. ഭാര്യ എന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടൂല. അപ്പോ ഇബ്രാഹിം നബിയോട് ആരാന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞു, ഹാദിഹി ഉഖ്തി, ഇതെന്റെ സഹോദരിയാ. ആദം നബിന്റെ വഴിക്ക് നോക്കിയ സഹോദരിയാണല്ലോ, നമ്മളൊക്കെ സഹോദരി സഹോദരന്മാരാ. ഇതാണ് ഈ കളവ് എന്ന് പറഞ്ഞത്.
ആ മൂന്ന് വിഷയത്തിൽ ഞാൻ അള്ളാഹുവിനെ പേടിക്കുകയാണ്, അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകാൻ എനിക്ക് ധൈര്യമില്ല. നിസ്കാരം കളാക്കിയതല്ല, നോമ്പ് മുറിച്ചതല്ല, അള്ളാഹുവിന്റെ ശഅഇറുകളെ ബഹുമാനിക്കാതിരുന്നതല്ല, നാവ് കൊണ്ട് ഒരാളെ പറ്റി ഗീബത്തും നമീമത്തും പറഞ്ഞതൊന്നുമല്ല ഇബ്രാഹിം നബിക്ക് പറയാനുള്ളത്. بسم الله الرحمن الرحيم ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا إبراهيم نبي عليه السلام إن مارغم بن بطينا مي رجوائي نيرايا مارغم الله النبي إن اتياغم شيد نبي الله إبراهيم عليه السلام നമുക്കൊന്നും ആലോചിക്കാൻ പറ്റില്ല മുഅ്മിനെ ഇബ്രാഹിം നബി ചെയ്ത ത്യാഗം. അത് ഓർമ്മിപ്പിക്കുവാനാണ് അല്ലാഹു നമുക്ക് ഹജ്ജ് നിർബന്ധമാക്കിയത്. ഖുൽ സദഖല്ലാഹു ഫത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫാ, നിങ്ങൾ എൻ്റെ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മാർഗം പിൻപറ്റണമേ. അതിഥികളുടെ നേതാവ്, അതിഥി സൽക്കാരം വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം ഒറ്റക്ക് ഭക്ഷണം കഴിക്കൂല എന്ന, ഒരാള് കൂടെ ഇല്ലാതെ, അത് ഏത് നാട്ടുകാരനായാലും കുഴപ്പമില്ല, അവർക്ക് ഇബ്രാഹിം നബിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം, ഇബ്രാഹിം നബിയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടേ ഇബ്രാഹിം നബി അവരെ വിടുള്ളൂ. അങ്ങനെ ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ്. ഒരിക്കൽ വന്നത് ഒരു കാഫിറായ ആളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ ഉണ്ടല്ലോ, ഇബ്രാഹിം നബി ബിസ്മില്ലാ എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കും. അപ്പൊ മൂപ്പരൊന്നും പറയണില്ല. അപ്പൊ ചോദിച്ചു, നിങ്ങൾ എന്തേ ബിസ്മില്ല പറയാത്തത്? ഞാൻ ഈ അള്ളാഹനെ വിശ്വസിക്കുന്ന ആളൊന്നും അല്ല, എന്നായണിക്ക് നിനക്ക് ഭക്ഷണം, എന്റെ വീട്ടിൽ നിനക്ക് ഭക്ഷണമല്ല. മൂപ്പര എഴുന്നേറ്റ് പോയി. ആയിക്കോട്ടെ. ഫഔഹല്ലാഹു ഇലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിക്ക് അല്ലാഹു വഹി അറിയിച്ചു, ഇബ്രാഹിം നബിയേ എഴുപത് വർഷമായി ഞാൻ അയാൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, അയാള് മുസ്ലിമല്ല കാഫിറാണെന്ന് എനിക്കറിയാം, ഞാൻ അയാൾക്ക് 70 കൊല്ലമായി ഭക്ഷണം കൊടുക്കുന്നു, ഒരു നേരം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞല്ലേ. ഓടിച്ചെന്നു ആ മനുഷ്യന്റെ പിന്നാലെ, വരി വരിങ്ങക്ക് ഭക്ഷണമുണ്ട്. നിങ്ങളുടെ വിഷയത്തിൽ അള്ളാഹു എന്നെ ആക്ഷേപിച്ചിരിക്കുന്നു, കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കുക, നിങ്ങൾക്ക് ഭക്ഷണം തരണമെന്ന് അള്ളാഹു എന്റെ ഓർഡർ ഉണ്ട്. അതാണ് ഭക്ഷണം കൊടുക്കുന്നതിന് ജാതി മതമൊന്നും വിഷയമല്ല, മനുഷ്യർക്ക് അന്നം കൊടുക്കണം, അത് കൂലിയാണ്. ആ ഒരു നന്മ കണ്ടിട്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അയാൾ എന്ന ചരിത്രത്തിൽ കാണാൻ കഴിയും. നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാർഗം പിൻപറ്റണമേ. മോനെ, നിന്നെ അറുക്കുന്നതാ എനിക്ക് സ്വപ്ന ദർശനമുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? യാ അബതി ഫഅൽ മാ തുമറു, അല്ലാഹു നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് അങ്ങ് ചെയ്താൽ പോരെ. മോനെ, നിന്നെ ബലിയർപ്പണം ചെയ്യുന്നതായിട്ടാണ് എന്റെ സ്വപ്ന ദർശനം. അള്ളാഹു ഇബ്രാഹിം നബിയെ പരീക്ഷിക്കുകയായിരുന്നു, ഒരു മനുഷ്യനും ഒരു മനുഷ്യനെ കൊല്ലേണ്ടതില്ല, ആരും ഒരാളെയും ഒരു മനുഷ്യനെയും ഒരാളും അള്ളാഹുവിന് ബലിയർപ്പിക്കേണ്ടതുമില്ല. പക്ഷേ വാർദ്ധക്യത്തിന്റെ അവസാനങ്ങളിൽ ലഭിച്ച ഒരു മോനെ അള്ളാഹുവിന് കൊടുക്കുമോ എന്ന് അള്ളാഹു പരീക്ഷിക്കുകയായിരുന്നു. ഒരു കുട്ടി ഉണ്ടാവാണ്ട് 8 കൊല്ലം കല്യാണം കഴിഞ്ഞു, 10 കൊല്ലായി, 15 കൊല്ലായി, എന്നിട്ടൊരു കുട്ടി ഉണ്ടാവുകയാണ്, എന്ത് റാഹത്ത, ആർക്കൊന്നും വേണ്ട. ആ കുട്ടി നിങ്ങൾ പള്ളി ദർശക്ക് പറഞ്ഞേക്കോ, നമുക്ക് കഴിയോ? ഹേ, ആ പൊന്നുമോനെ ഞാൻ നോക്കി വളർത്തും, എന്റെ കൂടെ ഞാൻ വളർത്തും, ഉമ്മാരങ്ങനല്ലേ പറയാം, ഇപ്പ വിടുവോ? ഇബ്രാഹിം നബിന്റെ ഈദിന്റെ പെരുന്നാളിന്റെ ചരിത്രം കേൾക്കാൻ വലിയ രസമാണ്. നമുക്കത് ചെയ്യാൻ പറ്റുമോ? നമ്മളെ കുട്ടിനെ ദീൻ പഠിക്കാൻ പറഞ്ഞേക്കാൻ പറ്റുമോ നമുക്ക്? ഇബ്രാഹിം നബിക്ക് 85-90 വയസ്സുള്ളപ്പോഴാണ് ആദ്യത്തെ കുട്ടി ഉണ്ടാവുന്നത്. ആ മോനെ അള്ളാഹുക്ക് വേണ്ടി പള്ളി ദർശനാക്കണം എന്നല്ല പറഞ്ഞത്, അറുക്കണം എന്നാണ്. ആയിക്കോട്ടെ റബ്ബേ, വിറക്കുന്ന കൈകളാണ്, നീ അത് എന്നോട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി ഞാനത് ചെയ്യാം. മോൻ അതിലേറെ
എന്റെ ഉപ്പ നിങ്ങളോട് അല്ലാഹു എന്താണോ പറയുന്നത് അത് ചെയ്തോളൂ ഉപ്പ. ഞാൻ ക്ഷമിച്ചുകൊള്ളാം. ഇതെന്തൊരു അത്ഭുതമാണ്! ഇത് ദിവ്യമായ വെളിപാടാണോ അല്ല? ഇസ്മായിൽ അലൈഹിസ്സലാം പഠിച്ച മദ്രസയുടെ പുണ്യമാണോ? ആരാണ് ഇത്രമേൽ വാപ്പയെ അനുസരിക്കണമെന്ന് ഈ പൊന്നുമോൻ ഇസ്മായിലിനെ പഠിപ്പിച്ചത് ആരാണ്? ഇതൊരു മഹാത്മാവിന്റെ തിരുകടാക്ഷമാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പൊന്നുമോൻ ചെന്ന് പഠിച്ച കൊച്ചുനാളിലെ മദ്രസയുടെ പുണ്യമാണോ? മകൻ വാപ്പയെ അനുസരിക്കണം എന്ന് ആരാണ് ഇസ്മായിൽ നബിയെ ഇത്ര മനോഹരമായി പഠിപ്പിച്ചത്? നമുക്കറിയുന്ന ചരിത്രമല്ലേ, കുട്ടിനോട് വാപ്പ പറയണം, മോനെ നിന്നെ അർക്കം കൊണ്ടോ കേട്ടോ എന്ന് പറഞ്ഞ ആ കുട്ടി നമ്മളെ വീട്ടിൽ നിൽക്കുവോ? ഓടി രക്ഷപ്പെടൂലേ? ഉമ്മയോട് പിണങ്ങിട്ടൊക്കെ മക്കൾ ചെന്നൈക്കൊക്കെ ട്രെയിൻ കയറില്ലേ? പിണക്കം മോൻ അറുക്കണെന്നൂടെ പറഞ്ഞ എന്തായിരിക്കും അവസ്ഥ? കൂട്ടുകാരൻ മൊത്തം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടല്ലേ പോവാ. ഇസ്മായിൽ നബി, ഉപ്പ നിങ്ങളത് ചെയ്തോളൂ, ഞാൻ കടന്നു തരാം. ഇതെങ്ങനെ പറയാൻ കഴിഞ്ഞു? ഇതൊരു വല്ലാത്ത അത്ഭുതമല്ലേ! സ്വാലിഹികളായ മക്കൾ, സ്വാലിഹത്തായ ഒരു ഭാര്യ, സ്വാലിഹത്തായ ഒരു മകൻ, സ്വാലിഹായ ഒരു രണ്ട് മക്കള്, സ്വാലിഹത്തായ ഭാര്യമാർ, സജ്ജനങ്ങളുടെ ജീവിതം കാണിച്ച ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിന് വേണ്ടി ചെയ്ത ത്യാഗം റബ്ബിന് വേണ്ടി മസ്ജിദ് എടുത്തു എന്നതാണ്. മസ്ജിദുൽ ഹറാമിന്റെ കഅബാലയവും വിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുടെ അസ്തിവാരവും പണിതത് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. രണ്ട് പള്ളിയും തുടക്കം കുറിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ഒന്ന് മസ്ജിദുൽ അഖ്സ, അതിന്റെ മുമ്പ് മസ്ജിദുൽ ഹറാം, വിശുദ്ധമായ കഅബാലയം. കഅബാലയം, കഅബ. ഖുൽ സദഖല്ലാഹ്. നമുക്ക് കഅബന്നുണ്ടാക്കാൻ നീ പറ്റൂല, ഒരു കഅബയേ ഉള്ളൂ. പക്ഷെ അള്ളാഹുവിന് വേണ്ടി മസ്ജിദ് എടുക്കാം. മസ്ജിദ് ആവശ്യമുള്ള ഒരു സ്ഥലത്ത്, അത് അടിവരട്ട് പെടേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ മുമ്പിൽ കൊണ്ടുവന്ന് പള്ളി ഉണ്ടാക്കും. പള്ളി ആവശ്യമുള്ളിടത്ത് അള്ളാഹുവിന് വേണ്ടി ഒരു മസ്ജിദ് നിങ്ങൾ എടുത്താൽ, വലൗക മഫ്ഹസിഖതോ, ഒരു മാടപ്രാവിന് ഇരിക്കാവുന്ന അത്രയും സ്ഥലമേ ഉള്ളൂ. ഒരു മാടപ്രാവിന് ഇരിക്കാൻ പറ്റുന്ന സ്ഥലം എന്ന് പറഞ്ഞപ്പോ എത്രയാപ്പോ, ഒരു മെഹ്റാബിൽ എത്ര മാടപ്രാവിന് ഇരിക്കാം? അപ്പൊ അതിലും ചെറുത്, ഒരാൾക്ക് കഷ്ടിച്ച് നിൽക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. പക്ഷെ അള്ളാഹുവിന് വേണ്ടി മസ്ജിദായി നിങ്ങൾ വഖഫ് ചെയ്തു കൊടുത്താൽ, അള്ളാഹു സ്വർഗത്തിൽ കൊടുക്കുന്നത് മാടപ്രാവിനിരിക്കാനുള്ള വീടല്ല, പിന്നെയോ ഒരു കൊട്ടാരം അള്ളാഹു പകരം കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ നമിക്കാനുള്ള, സാഷ്ടാംഗം ചെയ്യാനുള്ള ഇടമാണ് ഈ പ്രപഞ്ചത്തിൽ. അങ്ങനെ സുജൂദ് ചെയ്യുന്ന മനുഷ്യൻ സൂര്യനെ നൽകിയതിന് റബ്ബിനോട്, ചന്ദ്രനെ നൽകിയതിന്, രാവും പകലും തന്നതിന്, ജീവൻ തന്നതിന്, ഓക്സിജൻ തന്നതിന്, വെള്ളം തന്നതിന്, ജീവിക്കാനുള്ള എല്ലാ സസ്റ്റനൻസും തന്നതിന്, റബ്ബിനോട് നന്ദി പറയാൻ മനുഷ്യൻ തല കുനിക്കാൻ എടുത്തു വെക്കുന്ന ഒരു സ്ഥലത്തേക്കാളും പുണ്യമുള്ള എന്തുണ്ട് ഈ ഭൂമിയിൽ? എന്തുണ്ട് പിന്നെ ഈ ഭൂമിയിൽ? അതുകൊണ്ടാണ് വനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന. അല്ലാഹുവേ, റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറ. ഇബ്രാഹിം നബിയുടെ മാർഗം നിങ്ങൾ പിൻപറ്റേണമേ. മഹാനവറുകൾ ദുആ ചെയ്തു പോയി, അല്ലാഹുവേ ഞാനിതാ വെള്ളമോ വെളിച്ചമോ സസ്യലതാദികളോ ഒന്നുമില്ലാത്ത, മനുഷ്യര് പോലുമില്ലാത്ത ഒരു നാട്ടിൽ എന്റെ ഭാര്യയെ ഞാൻ ആക്കിപ്പോരുകയാണ് നീ പറഞ്ഞതനുസരിച്ച്.
ربنا ليقيم الصلاة അല്ലാഹുവെ അവരെ നിസ്കാരം നിലനിർത്തുന്നവരാകാൻ വേണ്ടിയാണ്. കുട്ടികളൊക്കെ എഞ്ചിനീയറും ഡോക്ടറും ഒക്കെയാണ്, പക്ഷെ നിസ്കരിക്കൂല. എന്താ കാര്യം? ഒരു കാര്യമില്ല. നല്ല വിദ്യാഭ്യാസം കൊടുത്ത് മക്കളെ വളർത്തിയിട്ടുണ്ട്, പക്ഷെ അവർക്ക് നിസ്കരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ നിസ്കരിക്കാൻ മടിയാണ്. അവര് സന്ദേഹ രോഗികളാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹുവെ ഞാൻ ഇവരെ ആക്കി പോരുന്നത് അവരെ നിസ്കാരം നിലനിർത്തുന്നവരായി മാറാൻ വേണ്ടിയാണ്. റബ്ബേ അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സ് അവരിലേക്ക് കൊടുക്കേണമേ. ജനങ്ങൾക്ക് ഈ നാട്ടിലേക്ക് വരാനും എന്റെ മക്കളെ ശ്രദ്ധിക്കുവാനും അല്ലാഹുവെ ജനങ്ങളുടെ കൽബിൽ നീ ഒരു സ്നേഹം കൊടുക്കേണമേ. ജനങ്ങൾ ഓടുകയാണ് മക്കയിലേക്ക്, ഒഴുകുകയാണ്. ഹജറുൽ അസ്വദ് മുത്താനൊരു നേരം നോക്കിയാൽ കിട്ടൂല. സുബ്ഹാനല്ലാഹ്. ജനങ്ങൾ ഒഴുകുകയാണ് മക്കയിലേക്ക്. പല നാട്ടുകാർ, പല ഭാഷ സംസാരിക്കുന്നവര്. ഇബ്രാഹിം നബിന്റെ ദുആയാണ്, അല്ലാഹു അവരൊക്കെ ഇങ്ങോട്ട് വരുത്തണം കേട്ടോ. വർസുഖുഹും മിനൽ തമറാത്ത്, അല്ലാഹുവെ നീ അവർക്ക് പഴവർഗ്ഗങ്ങൾ കൊടുക്കണമേ. പ്രധാന അന്നജം കഴിഞ്ഞിട്ട പിന്നെ പഴം കഴിക്കുക, അതായത് അല്ലാഹുവെ അവർക്ക് ജീവൻ നിലനിൽക്കാനുള്ള ഭക്ഷണം മാത്രം പോരാ, അവർക്ക് പരിപോഷണം കൊടുക്കണം. അതും എത്തി മക്കയിലേക്ക്. മക്കളെ അത്രമേൽ ദൂരെ കൊണ്ടുപോയി പാർപ്പിച്ചത് റബ്ബനാ ലിയുഖീമുസ്സല, അവർ നിസ്കാരം നിലനിർത്താനാണ്. ഇബ്രാഹിം നബിന്റെ മാർഗം പിൻപറ്റണം. നമ്മുടെ മക്കളൊക്കെ വല്ല അറബി കോളേജിലോ പള്ളിദർസുകളിലോ ദീനീ സ്ഥാപനങ്ങളിലോ കൊണ്ടുപോയി ഒന്ന് വിട്ടു നിർത്തി പഠിപ്പിക്കുക. എന്തിനെന്നറിയോ? അവര് ദീൻ പഠിക്കാൻ വേണ്ടി. അവര് നിസ്കാരം നിലനിർത്തുന്നവരായി നമ്മുടെ കുടുംബത്തിൽ വന്ന് വെളിച്ചമായി അവർ മാറണം. അതിനൊന്നും മാറ്റിപ്പാർപ്പിക്കുക, അതിനൊന്നും പ്രയാസപ്പെടേണ്ടതില്ല. അല്പസങ്കടമൊക്കെ ഉണ്ടാവും. അപ്പമാരാകുമ്പോൾ സ്വാഭാവികമായും ആദ്യത്തെ ദിവസം മക്കളൊക്കെ ഒരു ദീനീ സ്ഥാപനത്തിലാക്കി കൊടുക്കുമ്പോൾ, റബ്ബേ എൻ്റെ വീട്ടിൽ എത്ര സൗകര്യത്തിൽ നിന്നാണ് എൻ്റെ മോനെ പോകുന്നത്, ഒരു കണ്ണീരൊക്കെ വന്നു എന്ന് വരും. ഒന്നും സാരമില്ല. എന്തിന് റബ്ബനാ ലിയുഖീമുസ്സലാ? ഇബ്രാഹിം നബി മക്കയിലാ കൊണ്ടുപോയി ആക്കിയത്. അന്ന് ആരുമില്ല ഇവിടെ. അങ്ങനെ പറമ്പിൽ കൊണ്ടുപോയി ആക്കാനല്ല നമ്മൾ ഈ പറയുന്നത്. പള്ളിദർസിൽ മഹല്ല് ഒക്കെ നന്നായി നോക്കി നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. നല്ല നല്ല ദീനീ സ്ഥാപനങ്ങളില്ലേ നമുക്ക് ചുറ്റും? ഇബ്രാഹിം നബിന്റെ മാർഗം പിൻപറ്റണം, 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 പിൻപറ്റണം. അത് ഇതൊക്കെ തന്നെയാണ്, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോഴാ പിൻപറ്റി എന്ന് പറയുള്ളൂ. റബ്ബനാ ലിയുഖീമുസ്സലാ. നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ സാറാ ബിവി റളിയല്ലാഹു അൻഹയെ ദുഷ്ടനായ ഭരണാധികാരി പിടിച്ചു വച്ചപ്പോൾ സാറാ ബിവി റളിയല്ലാഹു തആല അൻഹ തിരിച്ചു വരുന്നവരെ അവിടെ നിസ്കരിക്കുകയായിരുന്നു നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അല്ലാഹുവേ എന്റെ ഭാര്യ പ്രതിസന്ധിയിലാണ് റബ്ബേ, അവളെ അയാൾ കൈവെക്കുമോ, എന്റെ ഭാര്യയെ അയാൾ പിടിച്ചു വെക്കുമോ? ദുഷ്ടനായ ഈജിപ്തിൽ അന്നത്തെ ഭരണാധികാരി പേടിയിലായിരുന്നു. അങ്ങനെ പേടിയുണ്ടാകുമ്പോൾ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലസ്സലാ. നിബിദങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾക്ക് എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ നിബിദങ്ങൾ വേഗം നിസ്കരിക്കാറാണ് പതിവ്. ഒരു ബുദ്ധിമുട്ട് വന്നാൽ വുദു എടുത്ത് വേഗം രണ്ട് റക്അത്ത് നിസ്കരിക്കുക. ടെൻഷൻ അടിച്ചിട്ടാണ് വരുന്നത് അങ്ങാടിയിൽ നിന്ന്, അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്ന്, അല്ലെങ്കിൽ കച്ചവട സ്ഥാപനത്തിൽ നിന്ന്, അല്ലെങ്കിൽ മക്കൾ പഠിക്കുന്നിടത്ത് നിന്ന്. എന്തോ ടെൻഷൻ കേൾക്കുന്ന, ടെൻഷൻ അടിക്കുന്ന വർത്തമാനം കേട്ടാണ് കയറി വരുന്നത്. ഇവിടെ ഭാര്യയോട് മക്കളോട് ദേഷ്യപ്പെട്ട് കയർക്കാൻ നിൽക്കല്ലേ, വുദു എടുത്തിട്ട് പോയി രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കേ. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലസ്സലാ. നിബിദങ്ങൾ അങ്ങനെയായിരുന്നു. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബീബിന് ഒരു വിഷമം വന്നാൽ ഹബീബ് സുന്നത്ത് നിസ്കാരം തുടങ്ങും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫർള് പോലും അങ്ങനെയാ. തങ്ങൾ പറയാ അരിഹ്നാ ബിഹാ യാ ബിലാൽ, ബിലാലേ ഇഖാമത്ത് കൊടുത്തോളൂ, ഇഖാമത്ത് വിളിച്ചോളൂ, ആ നിസ്കാരത്തിലൂടെ നമുക്ക് ആശ്വാസം ഉണ്ടാവട്ടെ, അതുകൊണ്ട് ഇഖാമത്ത് വിളിച്ചോളൂ ബിലാലേ എന്ന് പറയാൻ നബി ഞങ്ങൾ ഉപയോഗിക്കാറുള്ള വാക്ക് അരിഹ്നാ ബിഹായ ബിലാൽ, ബിലാലേ നിസ്കാരം കൊണ്ട് നമുക്ക് ആശ്വാസം തരൂ.
എന്ന് പറഞ്ഞ ഇഖാമത്ത് കൊടുക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം നിസ്കരിക്കുകയായിരുന്നു. സാറാ ബീവിയെ തൊടാൻ കഴിഞ്ഞിട്ടില്ല. ബീവിയെ തൊടാൻ വേണ്ടി അയാൾ കൈ നീട്ടിയപ്പോഴേക്കും അയാളുടെ കൈ അല്ലാഹു തആല അവിടെ സ്റ്റിഫായി കൊടുത്തു. പിന്നെ കൈ മടങ്ങുന്നില്ല, ഫ്രോസൻ കൈ അനങ്ങുന്നില്ല, താണുകയാണ്. പറഞ്ഞു, നീ എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത്, എന്താണ് നീ എന്നോട് ചെയ്തത്? സാറാ ബീബി റളിയല്ലാഹുവിനെ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ ഇയാൾക്ക് നീ മാപ്പ് കൊടുത്തേക്ക്. അപ്പൊ കൈ താഴെയായി. വീണ്ടും സാറ ബീവിയെ കൈപിടിക്കാൻ ഗ്രാബ് ചെയ്യാൻ വേണ്ടി വരികയാണ്. അപ്പോഴും കൈ ഉറച്ചു പോകുന്നു. മൂന്നാമത്തെ തവണയും സാറാ ബീവിയെ തൊടാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് രാജാവ് ഈ പെണ്ണിനെ, മഹദിയായ സാറാ ബീവിയെ കൊണ്ടുവന്ന ആളുകളോട് ചോദിച്ചത്, ഒരു പിശാച് പെണ്ണിനെയാണോ നിങ്ങൾ എന്റെ അടുത്ത് കൊണ്ടുവന്നത്? ഇത് മനുഷ്യയല്ലല്ലോ, ഇത് മനുഷ്യനല്ലല്ലോ. കൊണ്ടുപോകൂ അവളെ എന്റെ മുമ്പിൽ നിന്ന്. അങ്ങനെ സാറാ ബീവിയിൽ നിന്ന് എന്തെങ്കിലും ഉപദ്രവമുണ്ടാകുമോ എന്ന് പേടിച്ച് സാറാ ബീവിയെ സന്തോഷിപ്പിക്കാൻ സമ്മാനമായി കൊടുത്തതായിരുന്നു ഹാജർ റളിയല്ലാഹു അൻഹ. അങ്ങനെ മഹദിയായ സാറാ ബീവി റളിയല്ലാഹു അൻഹ ഇബ്രാഹിം അലൈഹിസ്സലാം പുറത്ത് കാത്തുനിൽപ്പുണ്ട്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ അരികത്തേക്ക് തിരിച്ചു വരുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം സുജൂദിൽ കിടന്ന് ദുആയിരക്കുകയാണ്. സുജൂദിലാണ്, ദുആയിലാണ്. നമ്മൾ പ്രയാസം വന്നാൽ അള്ളാഹുവിന്റെ ഹദറത്തിലേക്ക് നിസ്കാരത്തിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കണം എന്നാണ്. അത് ഇബ്രാഹിം നബിയുടെ മാതൃകയാണ്. ഖുൽ സദഖല്ലാഹു ഫത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ. എന്റെ ഇബ്രാഹിം നബിയുടെ മാർഗം നിങ്ങൾ പിൻപറ്റണമേ. فسبح بحمد ربك وكن من الساجدين. അള്ളാഹുവിന്റെ പ്രകീർത്തനങ്ങൾ അങ്ങ് വാഴ്ത്തുക നബിയേ. അള്ളാഹുവിന് നന്ദി പറയണം. അല്ലാഹുമ്മ ലകൽ ഹംദ് യാ റബ് വകും മിനസ് സാജിദീൻ. സുജൂദ് വർദ്ധിപ്പിക്കുന്നവരിൽ അങ്ങ് ഉണ്ടാവണം നബിയേ. സുജൂദ് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ റക്അത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കണം. നമ്മുടെ തറാവീഹ് ഒക്കെ 20 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ചിലരെങ്കിലും സ്പീഡിൽ നിസ്കരിക്കുന്നുണ്ട്. സ്പീഡ് ഒന്ന് കുറച്ചാൽ മതി, സമയമല്ലോ നിസ്കരിച്ചാൽ മതിയല്ലോ. പക്ഷെ അതിൽ 20 നിസ്കാരം വേണ്ട എന്ന് പറയുന്നവർ എന്ത് പറയും? അതിനേക്കാളൊക്കെ നല്ല നല്ല വൃത്തിയിൽ 8 റക്അത്ത് നിസ്കരിക്കലല്ലേ, കുറച്ച് ടൈം എടുത്തിട്ട് ഇങ്ങനെ കുത്തി പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെ പറയരുത്. കാരണം സുജൂദിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതും ഒരു കൂലിയാണ്. റക്അത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കണം എന്നാണ് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ന്യായം വെച്ചിട്ട് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, നേരിടാൻ പറ്റില്ല. അത് 4 മദ്ഹബിന്റെയും അഭിപ്രായം അത് തന്നെയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പ്രത്യക്ഷമായ വാരിദായ ഒരു റിവായത്തും വരാതെ ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണ്. ഇജ്മാഅ് ഒരു റിവായത്ത് കൊണ്ടല്ലല്ലോ തറാവീഹ് 20 ആയത്, ഇജ്മാഅ് കൊണ്ടാണ്. അപ്പോ റക്അത്തിന്റെ എണ്ണം ചുരുക്കിയിട്ട് നീട്ടം കൂട്ടിയാൽ പോരെ, ഖിറാത്ത് കൂട്ടിയാൽ പോരെ എന്ന് ചോദിക്കുന്നവരോട്, നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ, പക്ഷെ തറാവീഹിൽ അത് ചെയ്യണം. തറാവീഹ് 20 എന്ന് നിസ്കരിക്കണം. അത് 20 നീട്ടി നിസ്കരിക്കാൻ പറ്റുന്നെങ്കിൽ മാഷാ അല്ലാഹ്. പക്ഷെ എന്ത് ചെയ്യരുത്, കുത്തിമറിയുന്ന ആ ഒരു എക്സ്പ്രസ് പോക്ക് പോണ്ട, അത് വേണ്ട. അത് അള്ളാഹുവിന്റെ അടുത്തേക്ക് മനസ്സ് കൊടുക്കാൻ കഴിയും. അള്ളാഹുവിനെ പറ്റി ഓർക്കണ്ടേ, ഖുർആൻ കേൾക്കണ്ടേ റമദാനൊക്കെ ആവുമ്പോഴേ അല്ലേ. നിസ്കാരത്തിൽ റക്അത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കൽ മറ്റൊരു പുണ്യമാണ്. റബീഉത്ത് ഇബ്നു കഅബ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ വുദൂഇന്റെ വെള്ളം എടുത്തു കൊടുക്കുന്ന സ്വഹാബിയാണ്. തങ്ങള് സ്വഹാബിയോട് ചോദിച്ചു, നമുക്കൊരു ഉപകാരം ചെയ്യുന്ന ആളോട് തിരിച്ചൊരു ഉപകാരം ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ സാധാരണ മലയാളികളായ നമ്മൾ, ഞാൻ നിങ്ങളൊക്കെ മലയാളികളാണല്ലോ, നമുക്ക് ചെറിയൊരു കുഴപ്പങ്ങള്, ഒരുപാട് നന്മകളുണ്ട്, പക്ഷെ ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ. അതിലൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു പേഴ്സിനെ, നമ്മുടെ പേഴ്സ് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. അത് ഒരാളെടുത്ത് കൊണ്ടുവന്ന ആ എന്നാ ശരി, ഒരു ചിരി പറഞ്ഞു കൊടുത്തു, ആ കിട്ടാതിരുന്നാ നോക്കണ്ട എൻ്റെ വിഷമം എത്രയായിരിക്കും, എന്തെല്ലാം കാർഡും കാര്യങ്ങളും ഉണ്ടാവും, എന്തെല്ലാം ഡോക്യുമെന്റ്. ആ മനുഷ്യനോടൊരു നന്ദിയോ, എന്നാ വാ ഒരു ചായ കുടിച്ചിട്ട് പോകാം, എനിക്ക് ആ ഒരു ചായ എങ്കിലും നിനക്ക് വാങ്ങിച്ചു തരണം, അങ്ങനെ പോവല്ലേ. അങ്ങനെ ഒരു വാശിയിൽ ഒരാൾക്ക് ഉപകാരം തിരിച്ചു ചെയ്തു കൊടുക്കുക, ആ പരിപാടി വളരെ കുറവാണ്. എന്നാ ശരിട്ടോ എന്ന് പറയും. ആ ചിരി കൊണ്ട് ഇപ്പം എന്താ അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? ആ മനുഷ്യന് നമുക്ക് ചെയ്തെന്ന ഉപകാരത്തിന് പകരായോ അത്?
നമുക്ക് തിരിച്ചു നബി തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് തിരിച്ചുപകാരം ചെയ്തു കൊടുക്കാൻ പറ്റുന്നവരെ തിരിച്ചുപകാരം തിരിച്ചു കൊടുക്കുക തന്നെ വേണം. അത് പറ്റില്ലെങ്കിൽ നിങ്ങൾ ദുആ ചെയ്തു കൊടുക്കണം. എന്നിട്ട് ഹത്താ തഅലമു അന്നകും കാഫഅതും, അങ്ങനെ നിങ്ങൾ പകരം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സമാധാനം വരുന്നവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ജസാകല്ലാഹു ഖൈറ, അല്ലാഹു നിങ്ങൾക്ക് ഖൈർ തരട്ടെ. എനിക്കൊന്നും തരാൻ കഴിയില്ല കേട്ടോ, എൻ്റെ അടുത്തൊന്നുമില്ല, സലാം പറഞ്ഞു പിരിഞ്ഞു മതി. പക്ഷേ എന്തെങ്കിലും തിരിച്ചൊരു സമ്മാനം കൊടുക്കാൻ കഴിയുന്ന ആളുകൾ എന്ത് ചെയ്യണം? കൊടുക്കണം. എവിടെന്ന് മനസ്സിലായി? റബീഅത്ത് ഇബ്നു കഅബ് അൽഅസ്ലമി റളിയല്ലാഹു അൻഹു, നബിക്ക് വുദൂവിനെ വെള്ളെടുത്ത് കൊടുക്കുന്ന സ്വഹാബിയാണ്. പിന്നെ നമ്മുടെ നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ നിൽക്കാൻ നിർത്തിയാക്കിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ ഇരുന്നോളിരിക്കുക. ഒരുപാട് സ്ഥലമുണ്ട് ഇരിക്കാൻ. അല്ല, നിൽക്കലാണ് നമുക്ക് ഉഷാറ് എന്നൊരു റാഹത്തിൽ നിൽക്കുകയാണെങ്കിൽ നിന്നോളി, ഇൻഷാല്ല കുഴപ്പമില്ല. ഇവിടെ ഒരുപാട് കസേരകൾ ഈ സൈഡിലൊക്കെ ബാക്കിയുണ്ട്, അവിടെ വന്ന് ഇരുന്നാൽ എന്ത് ചെയ്യുക, റാഹത്തിൽ നിൽക്കുക. നിൽക്കുന്നത് ഇപ്പോൾ നിൽക്കുന്നത് വലിയ സുഖമില്ലല്ലോ. ഞാനിപ്പോൾ ഈ സ്റ്റേജിൽ ഈ ഇതുമായി പുടുത്തണ്ടായിട്ട് നിൽക്കാൻ പറ്റണത്, അല്ലെങ്കിൽ കുഴങ്ങി പോകും. അപ്പോൾ ഇരുന്നോളൂ. അൽഹംദുലില്ലാഹ്, കസേരകളൊക്കെ മാഷാ അല്ലാഹ് ഉണ്ട്. എല്ലാവരും ഇരുന്ന് ഇരു മജ്ലിസുൽ ഇൽമ് എന്ന് പറയാം. ഇൽമ് ഇരുന്ന് കേൾക്കുന്ന മജ്ലിസ്, ജലസ എന്ന് പറഞ്ഞാൽ ഇരിക്കുക എന്നാണ്. മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സ്ഥലം. മജ്ലിസുൽ ഇൽമ്, മജ്ലിസുൽ നൂർ എന്നൊക്കെ പറയില്ലേ, ആ ഇൽമിൻ്റെ മജ്ലിസ്, ഇരുന്ന് കേൾക്കണം. അതിനൊരു വറക്കത്തും അല്പം ശ്രദ്ധ കൂടും. മറ്റേ നിൽക്കായതുകൊണ്ട് നൃത്തത്തിലേക്ക് കുറച്ച് ശ്രദ്ധ നമ്മൾ പോകും, വീഴാതിരിക്കാനും കാര്യങ്ങൾക്കൊക്കെ. ഇരുന്നാൽ പിന്നെ റിലാക്സ്ഡ് ആണ്. അപ്പോൾ ഇരുന്ന് കേൾക്കുന്ന വലിയ പുണ്യമാണ്. കസേരക്കട ഉപയോഗിക്കുക ഇൻഷാ അല്ലാഹ്. ജസാകുമുല്ലാഹ് ഖൈർ. അപ്പോ റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, നബി തങ്ങൾക്ക് വെള്ളം വുദൂ, തങ്ങൾക്ക് ബാത്റൂമിൽ പോകാൻ സമയമായാൽ മഹാനായ നബി തങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് നബി തങ്ങൾക്ക് എന്ത് ചെയ്യും? വെള്ളം എടുത്തു കൊടുക്കും, അവിടെ കൊണ്ടുപോയിച്ചു കൊടുക്കും. ബാത്റൂം പോയി വന്നാൽ തങ്ങൾ വുദൂ എടുക്കും, അപ്പോൾ വുദൂവിന്റെ വെള്ളം കൊണ്ടുപോയി. തങ്ങൾ ചോദിക്കാതെ ചെയ്തിരുന്ന സ്വഹാബിയാണ്. ആ സ്വഹാബിയോട് നബി തങ്ങൾ ഒരിക്കൽ തിരിച്ചു ചോദിച്ചു. ഒരുപാട് ഉപകാരം ചെയ്യുന്ന ആളല്ലേ, തങ്ങൾക്ക് അങ്ങോട്ട് ഒരു ഉപകാരം തിരിച്ചു ചെയ്യണം തങ്ങൾക്കും ആഗ്രഹമായി. ഞങ്ങൾ ചോദിച്ചു, സൽനി യാ റബിയ, സൽനി ഹാജതക യാ റബിയ. റബിയ മിശ്രികളൊക്കെ പറയും, അയ്യ ഹാഗ, എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടോ അല്ലേ, അയ്യ ഹാഗ, സൽനി ഹാജതക യാ റബിയ. റബിയ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഞാൻ ചെയ്തു തരേണ്ട വല്ല ആവശ്യവുമുണ്ടോ എന്നോട് ചോദിച്ചോളൂ. ആര് ചോദിച്ചു? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തങ്ങൾ മറുപടി പറഞ്ഞു, തങ്ങളോട് എന്താ മറുപടി പറഞ്ഞത്? അസ്അലുക മുറാഫഖതക ഫിൽ ജന്നഹ, നബിയേ അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ ഇരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് നബിയേ. വല്ലാത്ത മറുപടിയാണെന്ന് മഹാന്മാർ പറയാ. സ്വർഗത്തിൽ ഇരിക്കണമെന്ന് മാത്രമല്ല പറഞ്ഞത്, അങ്ങയുടെ അരികത്ത് സീറ്റ് കിട്ടുമാണ്, അങ്ങയുടെ അരികത്ത് എനിക്കിരിക്കണം. അവഗൈറദാലിക്, വേറെന്തെങ്കിലും അത് മാത്രം മതി നബിയെ, വേറൊന്നും വേണ്ട. നോക്കണം, അത് മഹാനവരുടെ ഫിഖ ആയിരുന്നു, അവരുടെ ദീനി ബോധമാണത്. കാരണം അന്ന് നബി തങ്ങളോട് നബിയെ വസ്ത്രം വേണം, തങ്ങളെ എനിക്ക് ഒട്ടകം വേണം, തങ്ങളെ എനിക്ക് പൈസ വേണം, ഇതൊക്കെ ചോദിക്കുന്ന അറബികളുണ്ട്. ഒരു ദുന്യാവും ചോദിച്ചില്ല. അള്ളാഹുവിനോട് ചോദിച്ചത് എന്താണ്? എനിക്ക് സ്വർഗം വേണം നബിയെ, എനിക്ക് സ്വർഗം തരണം, അത് അങ്ങയുടെ കൂടെ ആവണം. തങ്ങൾ പറഞ്ഞു, ഞാനത് വാങ്ങിച്ചു തരാം, പക്ഷേ വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞ റബിയ, സ്വർഗത്തിൽ എന്റെ കൂടെ ഇരിക്കാൻ ഞാൻ അവസരം വാങ്ങിത്തരും, അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യും ഞാൻ, പക്ഷേ എന്നൊന്ന് സഹായിക്കണേ, സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം, കസറത്തു സുജൂദ്, സുജൂദ് വർദ്ധിപ്പിക്കണം. അപ്പൊ നമ്മളൊക്കെ മിനിമം ടാർഗറ്റ് ഫർള് നിസ്കരിക്കുക എന്നാണ്. അതുമെന്ന് കുറച്ച് മുമ്പോട്ട് പോകാൻ സമയമായിരിക്കണം. ഫർള് നിസ്കരിക്കുക, അതിൻ്റെ മുമ്പോ ശേഷോ സുന്നത്ത് ഉണ്ടെങ്കിൽ ആ സുന്നത്തും കൂടെ നിസ്കരിക്കുക, റവാത്തിബുകൾ നിസ്കരിക്കുക, സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക. മറ്റേതൊക്കെ ഏത് ലോക്കൽ മുസ്ലിം ഫർള് നിസ്കരിക്കൂലേ. നമ്മുടെ നാട്ടിലെ ബംഗാളികൾ ലുഹറിൻ്റെ മുമ്പ് നാല് റക്കാത്ത സുന്നത്ത് നിസ്കരിക്കും, അതിൻ്റെ ശേഷം നിസ്കരിക്കുന്നവരുണ്ടാ, ശേഷം രണ്ട് റക്കാത്ത് നിസ്കരിക്കും. അവരൊക്കെ അതൊക്കെ മുഅഖ്ഖദായോ വാജിബോ ആയ പോലെ ഹനഫി മദ്ഹബിലൊക്കെ അത് വാജിബാണ്, അവർ സുന്നത്ത് നിസ്കരിക്കും. നമ്മൾ ഫർള് കഴിഞ്ഞാൽ തന്നെ അൽഹംദുലില്ലാഹ് ഫർള് നിസ്കരിച്ചല്ലോ, അത് പോരാ, മുതൽ മുടക്കേ ഉണ്ടാവുള്ളൂ, ലാഭം ഉണ്ടാവില്ല, ലാഭം വേണം. അപ്പൊ സുന്നത്ത് നിസ്കരിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു തആല ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരുടെ കൂടെ അങ്ങ് ആയി തീരേണമേ നബിയേ, അങ്ങ് സുജൂദ് ചെയ്യുന്നവരുടെ കൂടെയാവണം. ആരെയൊക്കെ അനുകരിക്കണം എന്നല്ലാഹു പറഞ്ഞ ചർച്ചകളിലൂടെയാണ് നമ്മൾ പോകുന്നത്.
മാ ഊഹിയ ഇലയ്യ, നബി തങ്ങൾ പറയുന്നു അല്ലാഹു എന്നോട് വഹി നൽകിയിട്ടില്ല. എന്തിന്? അൻ അജ്മൽ മാല വകൂന മിനത്താജിരീൻ, സമ്പത്തുണ്ടാക്കാനും വലിയ കച്ചവടക്കാരനാവണമെന്നും അല്ലാഹു എന്നോട് വഹി നൽകിയിട്ടില്ല. വലാക്കിൻ ഊഹിയ ഇലയ്യ, എന്നാൽ എന്നോട് വഹി നൽകപ്പെട്ടത് കച്ചവടം ഉണ്ടാക്കാനല്ല. അൻ സബ്ബിഹ് ബിഹംദി റബ്ബിക്, അങ്ങ് അല്ലാഹുവിന്റെ സ്തുതി പാടുകയും അല്ലാഹുവിന് നന്ദി പറയുകയും ചെയ്യണം. വഖും മിനസ് സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരോടൊപ്പമാവണം നബിയെ. വഅബ്ദു റബ്ബക ഹത്താ യാതിയക അൽയഖീൻ, മരണം ആസന്നമാകുന്നവരെ അല്ലാഹുവിന്റെ ഇബാദത്തിൽ കഴിയുകയും വേണം. വഅബ്ദു റബ്ബക, അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യണം. ഹത്താ യാതിയക അൽയഖീൻ, യഖീൻ അറബിയിൽ പറഞ്ഞാൽ ഉറപ്പ് എന്നാണ്. ഉറപ്പ് കിട്ടണവരെ റബ്ബെ, അങ്ങനെയല്ല ഇതിനർത്ഥം. യഖീൻ എന്നതിന് ഇവിടെ അർത്ഥം അൽ മൗത്ത്, മരണം എന്നാണ്. പരിഭാഷ വായിച്ച് ചിലർക്ക് നിസ്കാരം വരെ നിർത്തിയിട്ട് നന്നാ കേട്ടത്. ഉറപ്പ് കിട്ടണവരെ നിസ്കരിക്കണം എന്നല്ലേ അല്ലാഹ് പറഞ്ഞിട്ടുള്ളൂ. എനിക്കിപ്പോ ഉറപ്പാണ് അല്ലാന്റെ കാര്യത്തിലൊക്കെ, ഉറപ്പ് ഞാൻ നിസ്കാരം നിർത്തുകയാണ്. അത് കിട്ടണവരെ യഖീൻ ആയിട്ടുണ്ട്. യാ അല്ലാഹ്, അത് ദുർവ്യാഖ്യാനമാണ്. മഅദല്ലാഹ്, അല്ലാഹുവിന്റെ കലാമിനോട് ചെയ്യുന്ന അനീതിയാണ്. അങ്ങനെയൊക്കെ കേരളത്തിൽ പറഞ്ഞു കിടക്കുന്ന ആൾക്കാരുണ്ട്. ഹത്താ യാതിയക അൽയഖീൻ, ഉറപ്പ് വരുന്നവരെ നിസ്കരിക്കണം എന്നല്ലേ പറഞ്ഞത്. എനിക്ക് ഉറപ്പ്, അതിന് ഉറപ്പ് നല്ലല്ലോ അവിടെ അർത്ഥം. യഖീൻ അർത്ഥം എന്താണ് അവിടെ? അൽ മൗത്ത്, ലോകത്ത് വരും കിട്ടും എന്ന് ഉറപ്പുള്ള സാധനം മരണം മാത്രമേ ഉള്ളൂ. അത് വരുന്നില്ല, ഒരു സംശയവുമില്ല. സുബ്ഹാനല്ലാഹ്. ആ മരണം വരുന്നവരെ വഅബ്ദു റബ്ബക ഹത്താ യാതിയക അൽയഖീൻ, മരണമാസന്നമാകുന്നവരെ നബിയെ അങ്ങ് അല്ലാഹുവിന്റെ ഇബാദത്തിൽ കഴിയണം. ഇതാണ് എന്നോട് ആഹ്വാനം ചെയ്യപ്പെട്ടത്. കച്ചവടം ചെയ്ത് സമ്പത്തുണ്ടാക്കാനല്ല എന്നോട് ആഹ്വാനം ചെയ്യപ്പെട്ടത്. തസ്ബീഹ് ചൊല്ലാനും ഹംദ് ചെയ്യാനും അല്ലാഹുവിനെ നിസ്കരിക്കാനുമാണ്. വഖും മിനസ് സാജിദീൻ, നിസ്കരിക്കുന്നവരോടൊപ്പം ആവുക. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. നിസ്കാരം ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഭയങ്കരമായിട്ട് നിസ്കാരം ഇഷ്ടപ്പെടുന്നവർ, ഖുർആൻ ഇഷ്ടപ്പെടുന്നവർ, നോമ്പ് ഇഷ്ടപ്പെടുന്നവർ, ഇതിനൊക്കെ ഉണ്ടാവും. യാ അല്ലാഹ്, അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണമേ. വകൂനൂ മഅസ്സാദിഖീൻ, സത്യം പറയുന്നവരോടൊപ്പം നിൽക്കണമേ. നുണ പറയുന്നവരോടൊപ്പം നിൽക്കരുത്. നുണ പറഞ്ഞു എന്നാണ് ബോധ്യപ്പെട്ടത്. നുണ പറഞ്ഞു എന്ന് പോലും സമ്മതിക്കാതെ വീണ്ടും നുണ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനൊക്കെ ഉണ്ടാവും. മനുഷ്യന്മാരെ ബലവിധമാണ്. അത്തരം സംഘടനകളിലോ അത്തരം ആൾക്കാരുടെ കൂടെയോ നിങ്ങൾ നിൽക്കരുത്. അല്ലാഹുവിന്റെ ആഹ്വാനമാണ്. നുണ പറയുന്ന പറ്റിക്കുന്ന മനുഷ്യന്മാരുടെ കൂടെ എന്ത് ചെയ്യരുത്? നിൽക്കരുത്. കൂനു മഅസ്സാദിഖീൻ, സജ്ജനങ്ങളുടെ സത്യം പറയുന്നവരുടെ കൂടെയാവണം. സത്യം പറയുന്നവരായിരിക്കണം നിങ്ങളുടെ കൂട്ടുകാരെ. ആരെയൊക്കെ നമ്മൾ പിൻപറ്റണം, ആരോടൊപ്പം നിൽക്കണം, സജ്ജനങ്ങളുടെ പാതയിൽ ചലിക്കണമെങ്കിൽ ആരായിരിക്കണം നമ്മുടെ കൂട്ടുകാർ? ഇനി പറയുന്നത് സത്യം പറയുന്നവരാകണം. പിന്നെ ദീനിന്റെ സഹായികളായ ആളുകൾ. അല്ലാഹു സൂറത്തു സഫിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു കൂനൂ അൻസ്വാറല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിന്റെ സഹായികളാവണം. നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കണം. അല്ലാഹുക്ക് നമ്മുടെ സഹായം ആവശ്യമായിട്ടല്ല, പക്ഷെ ആ പ്രയോഗം അതാണ്. നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുന്ന പോലെ അല്ലാഹുക്ക് നിങ്ങളുടെ സഹായം ആവശ്യമായത് കൊണ്ടല്ല, അപ്പോഴാണ് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സഹായം ലഭിക്കൂ. ദീനിന്റെ സഹായികളാവണം. പള്ളിയും മദ്രസയും മഹല്ലും ഒക്കെ നോക്കി നടത്തുന്ന ആളുകൾ, അത് അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി മാത്രം. അതിലൊരു പെരുമയോ ഒരു അഹങ്കാരമോ ആരും വിചാരിക്കും ചെയ്യരുത്. ഇതൊരു ഖിദ്മത്താണ്, ഉമ്മത്തിന് ഈ സമുദായത്തിന് ചെയ്യുന്ന ഒരു ഖിദ്മത്താണ്, ഒരു സേവനമാണ്. അതിന്റെ പേരിൽ ഒരു ആനുകൂല്യവും ആരും പറ്റുകയും വരുത്. അങ്ങനെയാണെങ്കിൽ കൂനു അൻസ്വാർ അല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ സഹായികൾ ആവണേ എന്ന ആഹ്വാനം പിൻപറ്റി. كما قال عيسى بن مريم للحواريين, عيسى نبي عليه السلام حواريകളോട് പറഞ്ഞ പോലെ, മൻ അൻസ്വാരി ഇല അല്ലാഹ്, ഹവാരിയുകളെ അപ്പോസ്തലന്മാരെ 12 പേരുണ്ട്. ഈസ നബി അലൈഹി സ്സലാമിന് ഉണ്ടായിരുന്നു 12 പേര്, ഈസ നബിയുടെ ഉറ്റമിത്രങ്ങൾ. ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ്, ഹവാരിയുകൾ പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുവിന്റെ സഹായികളാണ് ഈസ നബിയേ എന്ന്. ഈസ നബിയുടെ കൂടെ ഹവാരിയുകൾ നിന്നു കൊടുത്ത പോലെ നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയം വരുമ്പോൾ കൂടെ നിന്നു കൊടുക്കണം.
കൂടെ നിന്ന് കൊടുക്കണം. അതുകൊണ്ടാണ് മഹാന്മാരായ സംസ്ഥയുടെ നേതാക്കന്മാർ ഉസ്താദുമാർ ആഹ്വാനം ചെയ്തപ്പോ നമ്മൾ ആ ആഹ്വാനങ്ങളെ നെഞ്ചിലേറ്റ് ചെയ്ത് സ്വീകരിച്ചത്. ദീനിന്റെ ആലിമീങ്ങൾ അവരുത്തരവിറക്കുമ്പോ അതനുസരിക്കുന്ന നമ്മുടെ ബാധ്യതയാണ്. പിന്നെ അല്ലാഹു തആല സജ്ജനങ്ങളെ പുകഴ്ത്തി പറയുന്നു, والذين يقولون ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ഇങ്ങനെ പറയുന്നവരും ആകണം നമ്മൾ. അള്ളാഹു നമ്മളെ ചിലരോട് സാദൃശ്യപ്പെടാൻ ആഹ്വാനം ചെയ്യുകയാണ്. ചരിത്രങ്ങളിലേക്ക് വഴിയെ വരാം, ഞാൻ അതിന്റെ ആമുഖം പറയാം. അള്ളാഹു ചിലരെ നമ്മളെ ചില ആളുകളെ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ ഇവര് ചെയ്യുന്ന പോലെ ചെയ്യണം, ഇവരെ പോലെ ആവണം എന്ന് അള്ളാഹു നമ്മളോട് ആഹ്വാനം ചെയ്യാണ്. അതിൽ പെട്ടത് ഇങ്ങനെ ദുആ ഇരക്കുന്നവർ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين. اللهയേ എൻ്റെ ഭാര്യയിലും എൻ്റെ മക്കളിലും, ഒരു ഭാര്യ ദുആയിരക്കുമ്പോൾ എൻ്റെ ഭർത്താവിലും എൻ്റെ മക്കളിലും എനിക്ക് കൺകുളിർമ നൽകണമേ. വജഅൽനാലിൽ മുത്തഖീന ഇമാമ, സജ്ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ പറ്റുന്ന ആളായ അല്ലാഹുവേ എന്നെ മാറ്റി തരണമേ, സജ്ജനങ്ങൾക്ക് ഇമാമ നിൽക്കാൻ പറ്റുന്ന ആളാക്കി തരണമേ. ഇങ്ങനെ ദ്വാരക്കുന്നവർ മലയാളത്തിൽ നമ്മൾ ദ്വാരക്കുന്നുണ്ടാവും. ഉസ്താദുമാരെ, തങ്ങന്മാരെ, സയ്യിദന്മാരെ കാണുമ്പോൾ ദ്വാരക്കാൻ പറയും, മക്കള് സോലിഹായി കിട്ടാൻ വേണ്ടി ദ്വാരക്കണേ. അതിന്റെ മലയാള, അതിന്റെ അറബിയാണ് ഇപ്പത്, മക്കള് സോലിഹീങ്ങളാവണേ, മക്കളൊക്കെ നന്നായി കാണാൻ ദ്വാരക്കണേ. മക്കൾ പഠിക്കുന്നുണ്ട്, ഹിഫ്ദിന് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അറബി കോളേജിലുണ്ട്, ദാർഹുദയിലുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ദീനി സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്, അവരൊക്കെ ഒന്ന് പഠിച്ച് പൂർത്തിയാവാൻ ദ്വാരക്കണേ. ആ ആശയം അങ്ങനെ പറയുന്ന ആളുകൾ, അവരോടൊപ്പമാവണം നിങ്ങൾ. നിങ്ങളും അങ്ങനെ അവരെ ചേർത്ത് പറയണം, നിങ്ങളുടെ മക്കളും അങ്ങനെ ആയി കിട്ടാൻ നിങ്ങളും ദ്വാരക്കണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അറബിയിൽ ദ്വാരക്കുമ്പോ അതിന്റെ പുണ്യമായി, ഖുർആന്റെ ആയത്തിന്റെ കൂലിയുമായി. ഒന്നൊരുമിച്ച് എല്ലാവർക്കും അറിയുന്ന ദ്വാരക്ക് എന്നാലൊന്ന് ചൊല്ലി നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന യഖൂലൂൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ للمتقين اماما. الله നമ്മുടെ മക്കളെ കൺകുളിർമയുള്ള മക്കളാക്കി തരട്ടെ, അവർ സജ്ജനങ്ങളായി വളരണം, അവരിൽ നന്മയുണ്ടാവണം, ഇതൊക്കെ നമ്മുടെ ആഗ്രഹമാണ്. നമ്മൾ പരിശ്രമിക്കുക, അള്ളാഹുവിനോട് ദുആയിരക്കും ചെയ്യുക, അള്ളാഹു സാധ്യമാക്കി തരട്ടെ. അള്ളാഹു നമ്മളോട് ഒരു ആഹ്വാനം കൂടെ പറയുന്നു, ഫസ്ബിർ ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റസൂൽ. നബിയേ അങ്ങ് ക്ഷമിക്കണം തങ്ങളോടാ, ഇതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ ഉലുൽ അസ്മുകളായ നബിമാര് ക്ഷമിച്ച പോലെ അങ്ങും ക്ഷമിക്കണം നബിയേ. യാ അല്ലാഹ്, ആരാണ് ഉലുൽ അസ്മ നബിമാർ? നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, വ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനോട് അല്ലാഹുവിന്റെ ആഹ്വാനം എന്ന് പറഞ്ഞാൽ മൂസ നബിയെ പോലെ, നൂഹ് നബിയെ പോലെ, ഇബ്രാഹിം നബിയെ പോലെ, ഈസ നബിയെ പോലെ, നബിയെ അങ്ങ് ക്ഷമിക്കണമേ. 950 കൊല്ലം പ്രബോധനം ചെയ്ത മെസപ്പൊട്ടേമിയ എന്ന് പറയുന്ന ഇറാഖിലെ ടൈഗ്രീസിൽ വന്ന മഹാ ടൈഗ്രീസ് യൂഫ്രട്ടീസിന്റെ ഇടയിൽ മെസപ്പൊട്ടേമിയയിൽ വന്ന നബിയാണ് നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയോ ഇറാഖിൽ ജനിച്ചു, ഊറിൽ ജനിച്ചു, ഇറാഖിൽ, അവിടുന്ന് ഈജിപ്തിലേക്ക് വന്നു, ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് വന്നു, ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക്, മക്കയിൽ നിന്ന് വീണ്ടും ഫലസ്തീനിലേക്ക്, ഫലസ്തീനിൽ നിന്ന് വീണ്ടും മക്കയിലേക്ക്. അങ്ങനെ അവസാന കാലം ജെറൂസലേമിനടുത്ത് ഹിബ്രോണിൽ കഴിച്ചു കൂട്ടിയ മഹാനായ നബിയുല്ലാഹി ഖലീലുഹു ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്തിൽ ജനിച്ചു. മഹാന്റെ ഖബറുള്ളത് ഫലസ്തീനിലാണ്. മസ്ജിദുൽ അഖ്സയിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷേ ജെറൂസലേമിലേക്ക് കടക്കുന്നതിന് മുമ്പേ മഹാനായ മൂസ നബിക്ക് മരണം സംഭവിക്കുകയായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഖബർ എവിടെയാണ് നമുക്കറിയില്ല. ഇബ്രാഹിം നബിയുടേതറിയാം, മൂസ നബിയുടേതറിയാം. ഈസാ അലൈഹിസ്സലാം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ട നബിയാണ്. മസ്ജിദുൽ അഖ്സയുടെ ഏതാനും 2 മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് ഒരു മലയുണ്ട്, ജബൽ സൈതൂൻ.
ആ സൈത്തൂൻ മലയുടെ മുകളിൽ മഹാനായ നൂഹ് നബിനെ, മഹാനായ ഈസാ നബിഹി സ്സലാമിനെ ആകാശ ലോകത്തേക്ക് അള്ളാഹു ഉയർത്തിക്കൊണ്ടുപോയ സ്ഥലം ഇന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ചെന്നാൽ കാണാൻ പറ്റും, അവിടെ നിന്നാണ് ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയത്. ജനിച്ചത് അവിടെയാണ്, വളർന്നതും ദഅവത്ത് ചെയ്തതുമെല്ലാം മഹാനായ ഈസാ നബിഹി സ്സലാം നിർവഹിച്ചത് ജോർദാനിന്റെ ഭാഗങ്ങളിലും ഫലസ്തീനിലുമാണ്. അരീഹയിലാണ്, ജെറിക്കോയിൽ, ഇതൊക്കെ ഇന്ന് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ്. ഈ പ്രവാചകന്മാരൊക്കെ ഒരുപാട് ക്ഷമിച്ചിട്ടുണ്ട് നബിയെ, ഫറോവയെ ഒന്ന് നശിപ്പിക്കണേ റബ്ബേ എന്ന് മൂസ നബിയും ഹാറൂൻ നബി അലൈഹിസ്സലാമും ദുആ ചെയ്തപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞ് മിനിമം 60 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഫറോവ മുങ്ങി മരിക്കുന്നത് എന്ന് മഹാനായ അല്ലാമ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ക്ഷമിക്കാൻ വേണ്ടി പറയാണ്. നബിയേ, അങ്ങും അങ്ങയുടെ അനുയായികളും വിഷമങ്ങൾ വരുമ്പോൾ ആ ശത്രുക്കൾ ഇപ്പോഴേ തന്നെ ഭൂമിയിലേക്ക് ആഴണം, അവരൊന്ന് തകരണം, അവർക്ക് എന്തെങ്കിലും പറ്റണം, അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചത് കൊണ്ടായില്ല. അള്ളാഹുവിന്റെ കണക്കാക്കിയ സമയമെത്തുമ്പോഴാണ് കാര്യങ്ങൾ നടക്കുന്നത്. ക്ഷമിക്കണം നബിയെ, അങ്ങയുടെ മുമ്പുള്ള പ്രവാചകന്മാർ ക്ഷമിച്ചവരാണ്. അള്ളാഹു നമുക്ക് ക്ഷമ നൽകട്ടെ. ഇങ്ങനെ പ്രവാചകന്മാരെ, അമ്പിയായിനെ, സജ്ജനങ്ങളെ, ഇബാദത്ത് ചെയ്യുന്ന ആളുകളെ പിൻപറ്റാൻ നബി തങ്ങൾ നമ്മോട് പറഞ്ഞിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ സജ്ജനങ്ങളുടെ മാർഗം പിൻപറ്റണമെന്ന് നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന നിരവധി ഹദീസുകളാണ് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. വഅലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബിയായ ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു ഉദ്ധരിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂല് ഞങ്ങളോടൊരു വഅല് പറഞ്ഞു, ഞങ്ങളോട് വഅല് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇദതൻ വജലത് മിൻഹൽ ഖുലൂബ് വദറഫത് മിൻഹൽ ഉയൂൻ. ഹബീബിന്റെ ഒരു വഅദ് ഉണ്ടായിരുന്നു. മുത്തലിബി ഞങ്ങൾ വഅദ് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളൊക്കെ പേടിച്ചു, ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഉറ്റി വീഴുകയാണ്. ഞങ്ങൾ കരഞ്ഞുപോയി. ഞങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് നബിയെ, എന്തോ ഒരു വഅദാണ് നബിയെ ഇത്, അങ്ങ് ഞങ്ങളോട് യാത്ര ചോദിക്കുകയാണോ, ഇനി ഞങ്ങളെ കാണില്ല എന്ന് പറഞ്ഞ് അവസാനത്തെ വഅദാണോ നബിയെ ഇത്? ഞങ്ങൾ പേടിച്ചു പോകുന്നു, റസൂലേ ഞങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കൂ, ഞങ്ങളൊക്കെ കരയുകയാണ്. ഇത് ഞങ്ങളോടുള്ള അവസാനത്തെ വഅദാണെങ്കിൽ അങ്ങ് ഞങ്ങൾക്കൊരു സാരോപദേശം നൽകണേ, ഒരു വസിയത്ത് നൽകണേ എന്ന് സ്വഹാബിമാർ നബിയോട് ചോദിക്കുന്നു. ഹദീസ് ഇമാം ബുഖാരി തങ്ങളും സ്വഹീഹിൽ ഇബ്നു ഹിബ്ബാനിലും അബൂ ദാവൂദ് ഒരുപാട് സ്വഹീഹുകളിൽ വന്നിട്ടുള്ള ഹദീസാണിത്. നബി തങ്ങൾ പറഞ്ഞു, ഊസീകും ബിതഖ്വല്ലാഹ്, ഞാൻ നിങ്ങൾക്ക് വസിയത്ത് തരാം. അത് വസിയത്തുല്ലാഹി ലിൽ അവ്വലീന വല്ലാഖിരീൻ, ഈ ഉമ്മത്തിലെ ആദ്യം വന്നവർക്കും അവസാനം വന്നവർക്കും ഒരുപോലെ അള്ളാഹു നൽകുന്ന വസിയത്താണ്. ബിതഖ്വല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണമേ. വസ്സംഇ വത്തഅ, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെ, നിങ്ങളുടെ നേതാക്കന്മാർ, നിങ്ങളുടെ അമീറുമാർ, നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത നിങ്ങളുടെ നേതാക്കന്മാർ, നിങ്ങളുടെ ഭരണാധികാരികൾ, വസ്സംഇ വത്തഅ, അവരെ നിങ്ങൾ അനുസരിക്കണേ, കേൾക്കണമേ. വഇന്നഹു വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശിയൻ, മുസ്ലിമായ ഒരു സമൂഹത്തിന്റെ, മുസ്ലിം ഉമ്മത്തിന്റെ നേതാവ് ഒരു ഹബിഷിയായ ഒരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ, എത്യോപ്യക്കാരൻ, തങ്ങൾ പറഞ്ഞു അയാളുടെ തല ഒരു മുന്തിരി പോലെ ചെറിയ തലയുള്ള, കറുത്ത ശരീരമുള്ള, വികൃതമായ മുഖമുള്ള ആളാണ് നിങ്ങളുടെ നേതാവെങ്കിൽ പോലും വസ്സംഇ വത്തഅ, നേതാവ് പറഞ്ഞത് നിങ്ങൾ അനുസരിക്കണമേ. നിങ്ങളുടെ ഖലീഫ ആരാണോ ആ ഖലീഫയെ നിങ്ങൾ അനുസരിക്കണമേ. വഇന്നഹു മയ്യഇഷ് മിൻകും ബഅദീ, നിങ്ങളിൽ എന്റെ കാലശേഷം ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് കാണാൻ കഴിയും, ഇഖ്തിലാഫൻ കസീറാ ഫസയറ ഇഖ്തിലാഫൻ കസീറാ, ഒരുപാട് ഭിന്നമായ അഭിപ്രായങ്ങള്, ഒരുപാട് വ്യത്യസ്തമായ പാർട്ടികള്, ഇതൊക്കെ നിങ്ങൾക്ക് എന്റെ കാലശേഷം കാണാൻ കഴിയും. ഫഅലൈക്കും ബിസുന്നതി, ആ കാലം വരുമ്പോൾ എന്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണമേ. വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദീൻ, എന്റെ സച്ചരിതരായ നാല് ഖലീഫമാർ
അവരുടെ മാർഗം നിങ്ങൾ പിൻപറ്റണമേ. എന്റെ എന്റെ ഉമർ എന്നവരും എന്റെ ഉസ്മാൻ എന്നവരും എന്റെ അലി എന്നവരും ഈ നാല് ഖലീഫമാരെന്ന് നബി തങ്ങൾ പേര് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്റെ കാലശേഷമുള്ള ഖിലാഫത്തിന്റെ കാലം 30 കൊല്ലമായിരിക്കുമെന്ന് നബി തങ്ങൾ കാലെ കൂട്ടി പറഞ്ഞിട്ടുണ്ട്. 2 കൊല്ലം സിദ്ദീഖ് റളിയല്ലാഹുഅൻഹു, 10 കൊല്ലം ഉമർ റളിയല്ലാഹുഅൻഹു, 12 കൊല്ലം ഉസ്മാൻ റളിയല്ലാഹുഅൻഹു, 6 കൊല്ലം അലി റളിയല്ലാഹുഅൻഹു ഭരണം നടത്തി. ഈ കാലഘട്ടം 30 കൃത്യമാണ്. 2 കൊല്ലം സിദ്ദീഖ് എന്നവര്, 12 കൊല്ലം ഉമർ എന്നവര് എത്രയായി? 14. 12 കൊല്ലം ഉസ്മാൻ തങ്ങള് എത്രയായി? 26. 24. 6 കൊല്ലം അലി റളിയല്ലാഹുഅൻഹു, 30. തങ്ങൾ വളരെ കാലം മുമ്പ് പറഞ്ഞു, അൽ ഖിലാഫത്തു ബഅദി 30 സന, എന്റെ ഖുലഫാഉകളെ അവരെ നിങ്ങൾ പിൻപറ്റണമേ. അന്നു അലൈഹാ ബിന്നവാജിദ്, അത് നിങ്ങൾ അണപ്പല്ലു കൊണ്ട് കടിച്ചു പിടിക്കണമേ. എല്ലാ റമദാനിലും വരും ഓരോ ക്ലിപ്പ് തറാവീനെ കുറിച്ച്, ഒന്നുമല്ല അത് ഈ പറഞ്ഞ ഉമർ റളിയല്ലാഹുവിനെ പഠിപ്പിച്ചതാ, അത് 20 എന്ന്. അത് മുറുകെ പിടിച്ചവർ കുഴപ്പം വരാൻ പോണില്ല, അത് രക്ഷയാണെന്നല്ലേ നിബിധങ്ങൾ പറഞ്ഞത്. അത് അല്ലാതെ 8 മതി എന്ന് പറയുമ്പോഴാ കുഴപ്പം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലൂടെ സ്ഥിരപ്പെട്ടത് അത് 20 ഇനി അത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് ഉളവന്മാർ പറയുന്നുണ്ട്. ഇപ്പം അതാ വലിയ അത്ഭുതം. സുബ്ഹാനല്ലാഹ്, അവർ പോയി പഠിക്കാൻ പറയാനില്ലാണ്ട് കിതാബ് കൊടുക്കാൻ പറ്റുമോ? അലൈക്കും, നിങ്ങളവരെ മുറുകെ പിടിക്കണമേ. അല്ലു അലൈഹാ ബിന്നവാജിദി, നിങ്ങൾ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം. എന്റെ ഖുലഫാഉ റാഷിദുകൾ കൊണ്ടുവരുന്ന ചര്യകളും നിങ്ങൾ പിൻപറ്റണം. ഞാൻ കൊണ്ടുവന്ന എന്റെ സുന്നത്തും പിൻപറ്റണം. കാരണം എന്തേ? തങ്ങൾ ചെയ്തതാണ് ഖലീഫമാർ ചെയ്യുക, തങ്ങൾ ചെയ്യാത്തതോ തങ്ങളുടെ അനുമതിയില്ലാത്തതോ സ്വഹാബിമാർ ചെയ്യുകയില്ല. അതുകൊണ്ട് എന്റെ സ്വഹാബികൾ, പ്രത്യേകിച്ചും എന്റെ ഖുലഫാഉ റാഷിദുകളെ നിങ്ങൾ പിൻപറ്റണമേ. വഇയാകും വമുഹ്ദസാതിൽ ഉമൂർ, ദീനിനോട് ബന്ധമില്ലാത്ത, ദീനിൽപ്പെടാത്ത മുഹ്ദസാത്തുകൾ, പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണമേ. ഇന്ന കുല്ല ബിദഅത്തിൻ ളലാല, ദീനിന്റെ പ്രമാണങ്ങളോട് യോജിക്കാത്ത എല്ലാ പുതുതായി ഉണ്ടാകുന്നതും ളലാലത്താണ്. അങ്ങനെ തന്നെ അതിനർത്ഥം കൊടുക്കണം. അങ്ങനെയാണ് ഇതിനർത്ഥം മഹാന്മാർ കൊടുത്തിട്ടുള്ളത്. ദീനിന്റെ പ്രമാണങ്ങളോട് എതിരായി വരുന്ന എല്ലാ പുതുതായി ഉണ്ടാകുന്നതും ളലാലത്താണ്. അതങ്ങനെയാണോ? ഇമാം ഷാഫി തങ്ങൾ എങ്ങനെ ഇതിനെ വ്യാഖ്യാനിച്ചു എന്ന് പഠിക്കും. അയിമ്മത്തുകൾ എങ്ങനെയാണ് ആ ഹദീസിനെ വ്യാഖ്യാനിച്ചത് എന്ന് പഠിച്ചു നോക്കിയാൽ മനസ്സിലാകും. അമ്മാ ബഅദു, മുത്തനബി ഞങ്ങൾ പറയാണ്, ഫഇന്ന അഹ്സനൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ളലാല. ബിദ്അത്ത് എന്നുണ്ട്, രണ്ട് റിവായത്ത് ഉണ്ട്, കുറെ റിവായത്തുകൾ ഉണ്ട്. ഇവി പറഞ്ഞ എല്ലാ വചനങ്ങളിലൂടെ വന്നതും സ്വഹാബിമാരോ താബിഉകളോ ദീനിന്റെ പ്രമാണങ്ങളോട് യോജിച്ചതല്ലാത്ത ഒന്നുമേ ഉമ്മത്തിന് തന്നിട്ടില്ല. അവർക്ക് ശേഷം വന്നവരും അയിമ്മത്തുകൾ, ദീനിന്റെ ഉലമാ, ഇസ്തിംബാത്ത് ചെയ്യാൻ കഴിയുന്നവര്, ഇജ്തിഹാദിന്റെ യോഗ്യതയുണ്ടായിരുന്ന അലിമീങ്ങള്, ഇവരെല്ലാം ദീനിലേക്ക്, ദീനിന്റെ വിഷയങ്ങളായി പഠിപ്പിക്കുന്നതിന്റെ പ്രത്യക്ഷമായ തെളിവുകൾ ഹദീസായിട്ടോ ഖുർആനായിട്ടോ നമ്മുടെ മുമ്പിൽ ലഭ്യമല്ലെങ്കിൽ തന്നെയും അവര് പ്രമാണബദ്ധമായി കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നവരാണ്. അത്തരം ആളുകൾ ഒരു കാര്യം നിർദ്ദേശിക്കുമ്പോഴേക്കും അത് ബിദഅത്ത് എന്ന് പറയരുത്. ദീനിന്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി വരുന്നതിനെ മാത്രമേ ബിദഅത്തുൻ സയ്യിഅ എന്ന് പറയാൻ പറ്റൂ. അത് മറ്റൊരു വിഷയം, അത് വിഷയം ചർച്ച ചെയ്തു പോയ വിഷയമാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. എന്നാലും ചില ആളുകൾ വിശ്വാസം ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് പേര് പറഞ്ഞതാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബിമാരെ പിൻപറ്റാൻ നമ്മളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സ്വഹാബിമാർ, ഓരോ സ്വഹാബിയും മറ്റൊരു സ്വഹാബിയെ കണ്ടുപിടിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അറിയണം, മഹാനായ അംറുബ്നു അബ്ദുല്ലാഹ് ഇബ്നുൽ അംറ് അംറുബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചിരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോ വാപ്പയായ അംറുബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഭാര്യയോട് ചോദിച്ചു, പെണ്ണേ എങ്ങനെയുണ്ട് നിങ്ങളുടെ കുടുംബജീവിതം? പ്രമോഷൻ ചോദിക്കുകയാണ് മരുമോളോട്. മോള് പറഞ്ഞു, അപ്പാ നിങ്ങളുടെ മകൻ അബ്ദുല്ലാക്ക് ഒരു ഭാര്യയെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഒരു മുഴുവൻ സമയം നിസ്കാരം നോമ്പല്ലേ,
അപ്പൊ എപ്പോഴും ഒരു വസ്ത്രമൊക്കെ ഒരു മുഷിഞ്ഞായിട്ടാണ് മഹദി നടക്കുന്നത്. അപ്പൊ ചോദിച്ചതാണ്, കല്യാണം കഴിഞ്ഞ ഒരു പുതിയ പെണ്ണ് അങ്ങനെ നടക്കുമ്പോ പറഞ്ഞു, നിങ്ങളുടെ മകന് അതൊന്നും ആവശ്യമില്ല, നിങ്ങളുടെ മകൻ ഒരു വിരിപ്പ് പോലും വിരിച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അതൊക്കെ സൂചനയാണ്. വാപ്പാക്ക് മനസ്സിലായി. വാപ്പത് നബി തങ്ങളോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. മോനോട് വാപ്പ അങ്ങനെ നേർക്ക് നേരെ ഈ വിഷയം സംസാരിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ പള്ളിയിൽ ഉസ്താദിനോട് പോയി പറഞ്ഞു. അപ്പൊ ഉസ്താദ് വിളിച്ചിട്ട് എന്ത് ചെയ്യാ, ആ വിഷയത്തിൽ ഒന്ന് ഉപദേശിക്കുക കൊടുക്കാലോ, കുടുംബജീവിതം കുടുംബത്തിനോട് ചെയ്യേണ്ട ബാധ്യതയും പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെയൊക്കെയാണല്ലോ അതിന്റെ രീതി. നമ്മളിപ്പോ നമ്മുടെ മെഹ്റാബ് എന്ന് തീർക്കാൻ പറ്റുന്ന പല വിഷയങ്ങളും നമ്മൾ എന്ത് ചെയ്യും, അവിടെ തീർക്കാതെ എന്ത് ചെയ്യും, വേഗം കേസ് കൊടുക്കും. അപ്പൊ അതാ നടക്കുന്നത്. അനങ്ങാ കേസാണ്, എന്താ ചെയ്യാ, കേസ് കൂടി കിടന്നിട്ട് ജഡ്ജിമാർക്കൊന്നും ഒരു കട്ടിലടിയിൽ മൊത്തം കേസായിരിക്കും. അത്രയും കേസുകളാണ് ഓരോരോ കോടതി കിടക്കുന്നത്. നിസ്സാര വിഷയങ്ങൾ വെറുതെ പോയി കേസ് കൊടുക്കുക, അതും നമ്മുടെ മെഹ്റാബിൽ നമ്മുടെ മഹല്ല് ഖതീബോ ഖാദിയോ ഇടപെട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങളുണ്ടാകും, അതും കേസ് തന്നെ. എങ്ങനെ കുടുംബ കോടതിയും കയറിയിട്ട് കാലം കഴിക്കാണ്. സുബ്ഹാന ജല്ല ജലാലു, അള്ളാഹു ബോധം നൽകട്ടെ. അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. തങ്ങളോട് ചെന്ന് പറഞ്ഞു മഹാനായ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു, തങ്ങളെ അങ്ങ് ഇടപെടണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തങ്ങൾ അബ്ദുല്ലാഹി ബിൻ അംറു എന്നിവരെ വിളിച്ചു വരുത്തുന്നു സല്ലല്ലാഹു, എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതിന്റെ മുമ്പ് നമ്മളൊന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു മൂന്ന് സ്വലാത്ത് ചെല്ലുമ്പോൾ തുടങ്ങിയിട്ട് ഒരു മണിക്കൂറും മൂന്ന് നാല് മിനിറ്റും ആയിട്ടുണ്ട്. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه جزاكم الله خيرا ഇരിക്കി ഇരിക്കി ജസാക്കും അല്ലാഹു ഖൈർ. പിന്നെ പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇരുന്നിട്ട് എടുത്തിട്ടാണ് ഇരുന്നോളി, ഇരുന്നിട്ട് എടുക്കാൻ കഴിയില്ല. എന്ത് ചെയ്യുക, നമ്മൾക്ക് നമ്മുടെ ബക്കറ്റുമായിട്ട് നമ്മുടെ പ്രവർത്തകന്മാർ വരുമ്പോഴേ കാര്യമായൊരു സഹായം ചെയ്തു കൊടുക്കണം. പിന്നെ ഒരു ഒരു ലോഡ് ചെങ്കല് നമ്മുടെ സ്ഥാപനത്തിന് ശംസുൽ ഉലമ ഇസ്ലാമിക് അക്കാഡമിക്ക് വളപുരം, മഹാനായ ശംസുൽ ഉലമയുടെ പേരിലുള്ള സ്ഥാപനമാണ്, വലിയ വറക്കത്തുണ്ടാവും ഇൻഷാ അല്ലാഹ്. അതിന് ഒരു ലോഡ് ചെങ്കല് വേണം, ഒരു ലോഡ് പോലെ 20 ലോഡ് വേണം. അതിലേക്ക് 8000 രൂപയാണ് ഒരാൾ തരേണ്ടത്. അങ്ങനെ തരാൻ പറ്റുന്ന ഒരു 20 ആളുണ്ടെങ്കിൽ വലിയ റാഹത്തായിരുന്നു. ഒരു 8000 തരാൻ പറ്റുന്ന 50,000 ലക്ഷം എന്നല്ലേ, 8000 രൂപ നമ്മുടെ ഒരു ലോഡ് ചെങ്കല്ലിന് കൊടുക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട് ഒന്ന് കൈവയ്ക്കാട്ടെ, പെട്ടെന്ന് ഒരു ഒന്ന് കാണാനാണ്. 8000 രൂപ കേട്ടോ, ബിസ്മില്ല. ഒരു മാഷാ അല്ലാ, ആജിക്ക് അവിടെ നിന്ന് ഒരാൾ ആദ്യം കൈവയ്ക്കും മാഷാ അല്ലാ. ഒന്ന് പിന്നെ 18 ആളായാൽ നിർത്തും. അവിടെ കൈവയ്ക്കിയതാണോ ബക്കറ്റ് കിട്ടുകൊടുത്താണല്ലേ. 8000 രൂപ നമ്മുടെ ഒരു ലോഡ് ശങ്കൽ എത്തിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ 8000 രൂപ കൊടുത്താൽ മതി. അതിന് കഴിവുള്ള എത്ര പേരുണ്ട്, ഒരാളായി നമ്മുടെ സംഘാടകരൊന്ന് നോട്ട് ചെയ്യേ. നമ്മുടെ സ്ലിപ്പ് ഉണ്ട്, ആ സ്ലിപ്പിൽ ഒന്ന് ടിക്ക് ചെയ്താലും മതി. ബിസ്മില്ല, ഒന്ന് ഒരു കൂട്ടാൽ മതി. ബിസ്മില്ല, ഒന്നായി. ഇനി എത്ര പേരുണ്ട്, സുബ്ഹാന ജല്ല ജലാല്. ഉള്ളവരൊന്ന് കൈ ബുക്ക് ചെയ്യട്ടെ, ഒന്ന് പറ്റുന്നില്ല. ഇപ്പൊ കൊടുക്കണം എന്നല്ല, നിങ്ങൾ പിന്നെ കൊടുത്താൽ മതി, അഡ്രസ്സ് കൊടുക്കുക. കമാലുദ്ദീൻ ബാഖവി അവര് ഒരു ലോഡ്, അപ്പൊ 8000 ആയി. പിന്നെ രണ്ടായി. ഇനി നമ്മുടെ മേലത്തെ പണി കൂടെ അങ്ങ് തീർക്കാനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, വേഗം ഒരു ചെറിയ ഒരു ഉത്തരവാദിത്തത്തിന്റെ തലയിൽ ബഹുമാനപ്പെട്ട ഫൈസിയെ ഏൽപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞു, ഞാൻ പിരിച്ചാൽ ഒരു സംഘ്യം കിട്ടാറില്ല, ഞാൻ നിൽക്കാറില്ല, എനിക്ക് തന്നെ ഒരു മാനക്കേടാണിത്. ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾ കാര്യപ്പെട്ട ഉസ്താദ്മാരൊന്ന് ചോദിച്ചാൽ ഞങ്ങൾ കൊടുക്കും, എനിക്കറിയാം. ആ ചോദിക്കേണ്ട നാക്കിൽ ചോദിച്ചാൽ എന്തു ഹാജി, മാഷാ ഓൺലൈനിൽ ഒരാൾ മാഷാ അല്ല, നമ്മുടെ ഈ സദസ്സിലൊന്നല്ല, എവിടെയോ ദുനിയാവിൻ്റെ ഒരു അറ്റത്തിരിക്കുന്ന ഒരു സഹോദരൻ ഓൺലൈൻ വഴി ഇപ്പോൾ അവരെ അക്കൗണ്ട് നമ്പർ കൊടുക്കുകയും ഇൻഷാല്ല അവരത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ 4 ആളായി, അൽഹംദുലില്ലാഹ്. ഇനി വേഗം പറഞ്ഞു, 8000 ഉള്ളൂ പൊന്നു സഹോദരന്മാരെ, അതിന് പറ്റുന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ടല്ലോ. ആ നമ്മൾ അതെ 20,000 രൂപയാണ്.
അമ്പത് ചാക്ക സിമെന്റിലേക്കാ പോണത്? നമ്മളെ കല്ലൊക്കെ എടുത്തൂടെ. മാഷാല്ല, ആയിക്കോട്ടെ. അപ്പൊ ഒരു ഒരു ലോഡ് കല്ലും ബാക്കി സിമെന്റിലേക്ക്. ഇൻഷാല്ല, മാഷാല്ല. അപ്പൊ നാല് പേരായി. പിന്നെ വേഗം ഒന്ന് കൈബുക്ക് ചെയ്യട്ടെ പുന്ന സഹോദരൻ. നമ്മുടെ പ്രവർത്തകന്മാര് പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരും. എന്ത് ചെയ്യുക, അതൊന്ന് ഏറ്റെടുക്കുക നിങ്ങൾ. പിന്നെ കൊടുത്താൽ മതി. ഇൻഷാല്ല. അത് അവിടുന്ന് ഒരാൾ സഹോദരൻ, മാഷാല്ല. ഒന്ന് പേരും നമുക്ക് നമ്മുടെ പ്രവർത്തകന്മാരെ ചൊല്ലി. അപ്പൊ അഞ്ചാളായി, മാഷാല്ല. അഞ്ച്. പിന്നെ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഇവിടെ ഉള്ളവരൊക്കെ ഉണ്ടാവും. അവര് ഒരു ഒരാഴ്ചത്തെ പെട്രോളിന് തകയില്ല ചിലപ്പോ. ഒരു പക്ഷേ ഷക്കിലാൻ യൂസഫ് നമ്മുടെ മൈക്ക് സെറ്റിന്റെ ആളാ, മാഷാല്ല. യൂസഫ് ഒന്ന്, മാഷാല്ല. അള്ളാഹു അക്ബർ. ആറായി. പിന്നെ ഒന്ന് വേഗം നോക്കി. ബിസ്മില്ല. ഒന്ന് ഫൈസി, മാഷാല്ല, മാഷാല്ല. അപ്പൊ ഏഴ്, ഏഴായി. അൽഹംദുലില്ലാ. ഏഴ്, ഏഴ്. ഫൈസി ഉസ്താദ് ഏറ്റെടുത്തു, മാഷാല്ല. അപ്പോ ഒന്ന് ഒരു ഉസ്താദ് ഏറ്റെടുത്തിട്ടുണ്ട്, മാഷാല്ല. അപ്പൊ എട്ട്, എട്ടായിക്കണ കേട്ടോ. ഇനി ബാക്കി കുറച്ചും കൂടെ കിട്ടി. എട്ടായി, എട്ട് പേരായി. അൽഹംദുലില്ലാ. ഇനി ഒരു പന്ത്രണ്ടാളും കൂടെ കിട്ടണം, വേഗം. ഉണ്ടോ എത്ര ആള്? ഒരാള്. ഒൻപത്, മാഷാല്ല. അല്ലാഹു അക്ബർ. പിന്നെ പ്രവർത്തകന്മാർക്ക് ഒൻപതായി. സ്ത്രീകളുടെ അവിടെ ആളുകളുണ്ട്. രണ്ടു പേര് ഓൺലൈനിൽ ഉണ്ട്. പത്ത്, പതിനൊന്നായി. ഇനി ഒരു ഒമ്പതാളെ വേണ്ടു. അപ്പൊ നിർത്തും. ഒൻപത്, ഒമ്പത്, ഒൻപതാളെ വേണ്ടു. ഒൻപതാളെ, രണ്ടുപേരും കൂടെ ഓൺലൈനിൽ. ഇപ്പൊ മൂന്ന് പേരായി, മാഷാല്ല. ഈ നാടില്ല, എവിടുന്നോ വേള കേൾക്കുന്ന ആളുകളാണ് ഇപ്പൊ അവരെ ഏറ്റെടുക്കുന്നത്. സുബ്ഹാന ജല്ലലാലു. പൊന്നു മുമിനീങ്ങളെ, നിങ്ങൾ എന്ത് ചെയ്ത് മാനം കെടുത്തില്ലേ? അവരൊക്കെ ഓൺലൈനിൽ ഇരിക്കുന്ന കുട്ടികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യും? അവർക്ക് ഒരു ഒമ്പതാളും കൂടെ വേണ്ട. 8000 രൂപയാണ് വേണ്ടത് നമ്മളെ സ്ഥാപനത്തിലേക്ക്. കാലാകാലം അതിന്റെ ചുമരിൽ നിൽക്കുവോളും എന്റെ കൂലി ഉണ്ടാവും. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനി ആരെങ്കിലും ഉണ്ടോ? വേഗം ഒന്ന് കൈബുക്ക് ചെയ്യട്ടെ. ഒന്ന് കൈബുക്ക് ചെയ്യാ മതി, കൈബുക്ക് ചെയ്യാ മതി. ഇൻഷാല്ലാ, പറ്റുന്നവര് കൈബുക്ക് ചെയ്യട്ടെ. ബിസ്മില്ല. ഇവിടെ, അവിടെ ഒരാള്, മാഷാല്ലാ. അള്ളാഹു കബൂലാക്കട്ടെ നമ്മുടെ അവിടെ ഇരിക്കുന്ന. അപ്പോ ഇനി എട്ട്, എട്ട് പേര്. ഇതാ മാഷാല്ലാ, ഇവിടെ ഒരാളുണ്ട്. അള്ളാഹു അക്ബർ. അള്ളാഹു കബൂലാക്കട്ടെ. ഇനി ആകെ വേണ്ടത് ഏഴ്, ഏഴാൾക്ക് ഇതുള്ളൂ കേട്ടോ. ഏഴ്, ഏഴ് പേർക്ക് ഇനി തൗഫീഖ് ഉള്ളൂ. കഴിഞ്ഞു, കഴിഞ്ഞു, കഴിഞ്ഞു തുടങ്ങാണ്. വേഗം, പെട്ടെന്നാവട്ടെ. ഒരാളുണ്ടോ? മാഷാല്ലാ, തഖബ്ബല അസിക. അള്ളാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാ. ഇനി ആകെ വേണ്ടത് ആറു പേരാണ്. കഴിഞ്ഞു, സമ്മതി കഴിഞ്ഞു, സംഗതി കഴിഞ്ഞു. വേഗം, പെട്ടെന്നാവട്ടെ. ആരാണ് ആറു പേരും കൂടെ? മഹാനായ ശംസുലുലുമയുടെ പേരിലായതുകൊണ്ട് മാഷാല്ലാ. അവിടെ ഒരു സഹോദരൻ, അള്ളാഹു കബൂലാക്കട്ടെ. രണ്ടു പേര്, ആ കണ്ണട വെച്ച മോനെ, മാഷാല്ലാ. അപ്പോ അപ്പൊ എത്രയായി? അപ്പൊ ഇനി വേണ്ടത് നാലേ നാല് പേരാണ്. നാലു പേർക്കുള്ള ചാൻസ് ആണ്. ഇനി ഇങ്ങനെ വെറുതെ ഉറങ്ങിയവരൊക്കെ പെണ്ണീറ്റോളി. കഴിഞ്ഞു. ഒന്ന് ഫസല്, ഫസലിന്റെ വക, ഓൺലൈൻ, ഓൺലൈൻ വക ഒരാളും കൂടെ. അപ്പൊ ഇനി മൂന്ന് പേര്, മൂന്നേ മൂന്നാള്. ഒരു ലോഡ് ഒരു ലോഡ് കല്ലാ വേണ്ടത്. ഇത് ഞാൻ എവിടെയും ചെയ്യാറില്ല. പുസ്താദ് ഇവിടുത്തെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം സമയം ചെലവഴിക്കുക. പിന്നെ മൂന്നേ മൂന്നാൾക്കും കൂടെ ചാൻസ് ഉണ്ട്. അബ്ദുസലാം സ്വീഡൻ, ആ നമ്മുടെ സുഹൃത്താണ്, സ്വീഡനിൽ നിന്ന്. മാഷാല്ലാ, സലാം ക. അപ്പൊ ഇനി മൂന്നാളും കൂടെ ബാക്കിയുണ്ടേ. മൂന്നേ മൂന്നാള്. ആരാളുള്ളത്? ഒന്ന് കൈബുക്ക് ചെയ്യട്ടെ. മൂന്നേ മൂന്നാള് കിട്ടിയോ? ഒരാള്, രണ്ടോ? ഒരാള്, മാഷാല്ലാ. അള്ളാഹു കബൂലാക്കട്ടെ. ഇനി രണ്ടാള്, ബഷീറുദ്ദീൻ കെ പി, ബഷീറുദ്ദീൻ കെ പി. അള്ളാഹു കബൂലാക്കട്ടെ. രണ്ടാളും കൂടെ വേണം, രണ്ടേ രണ്ടാള്. ഇനി ആരാണ്? ഇലക്ട്രോണിക് കാണില്ല. പിന്നെ ഒന്ന് പറഞ്ഞാട്ടെ. രണ്ടേ രണ്ടാൾക്കും കൂടെ കൈബുക്കാൻ സാധ്യതയുണ്ട്. അത് ആദ്യം ആര്? രണ്ടാൾ. മൂന്നാമത്തെ ആൾ എടുക്കൂലേ? രണ്ടേ രണ്ടാളായി നിർത്തും. രണ്ടാൾക്കും കൂടെ സാധ്യതയുണ്ട്. ബിസ്മില്ല. ആരാണ്? രണ്ടു പേർ, രണ്ടു പേര്, രണ്ടു പേര്. ആ രണ്ടില്ല. ഹംസാജി, മാഷാല്ല, മാഷാല്ല, മാഷാല്ല. ഹംസാജി ഏറ്റെടുത്തു. ഇനി ഒന്നേ ഒന്ന്, ലാസ്റ്റ് വൺ. അവിടെ ഉസ്താദ് കൈപോക്കണല്ലേ. ഒന്നായോ? അള്ളാഹു അക്ബർ. അള്ളാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാ. അള്ളാഹു എല്ലാവർക്കും അർഹമായ കൂലി കൊടുക്കട്ടെ. അള്ളാഹു കൂലി കൊടുക്കട്ടെ. നമ്മുടെ ഈ പദ്ധതി അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ സാറ് പറഞ്ഞ പൊന്നേര സാദ്, ഈ പരിപാടിയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ അടുത്ത ആൾക്കാർ ഇതന്നെ എന്നോട് പറഞ്ഞാലേ പിന്നെ പിരിവ് നടക്കേണ്ടി വരും. അപ്പൊ നമ്മളെ വേദപരിപാടി നടക്കൂല. അപ്പോൾ ഇത് നേരത്തെ ഏൽപ്പിച്ചത് കൊണ്ട് ഞാനത് ഏറ്റെടുത്തതാണ്. ഇനി ആരും ഇത് എന്ത് ചെയ്യരുത്, ഒരു ശീലാക്കി മാറ്റരുത് എന്ന് സാന്ദർഭികമായിട്ട് അറിയിക്കുകയാണ്. മാഷാല്ലാഹുവിനെ വിളിച്ചു വരുത്തുകയാണ്. അബ്ദുല്ലാഹിബ്നു അംറേ തങ്ങൾ ചോദിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറുപ്പക്കാരനോട് അഭിസംബോധന ചെയ്യുകയാണ്. ബലഗനി അന്നക തസൂമുൻ നഹാറ വതഖൂമുൽ ലൈൽ. അബ്ദുല്ലാഹിബ്നു അംറേ, നിങ്ങൾ രാത്രി മുഴുവൻ നിസ്കരിക്കുകയാണ്, പകലെന്നും നോമ്പാണ് എന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. ഫലാ തഫഅൽ, അത് വേണ്ട. തങ്ങളുടെ നോക്കണം, ഇടപെട. ഒരു ചെറുപ്പക്കാരനോടാണ് പറയണത്. നിങ്ങൾ വിവാഹം ചെയ്തൊരു പുരുഷനല്ലേ, ഒരു ചെറുപ്പക്കാരനല്ലേ,
എന്നും നിസ്കാരം, രാത്രി മുഴുവൻ നിസ്കാരവും പകല മുഴുവൻ നോമ്പും. ഫലാ തഫ്അൽ, അത് ചെയ്യരുത് എന്ന് പറഞ്ഞു തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു കൊടുക്കാൻ, ഫഇന്ന ലിജസദിക അലൈക ഹഖാ, നിന്റെ ശരീരത്തിന് ഒരു ബാധ്യതയുണ്ട്, ആ ബാധ്യത നീ നിറവേറ്റിയേ പറ്റൂ. നിന്റെ ശരീരത്തിന് ഉറക്കം വേണം, വിശ്രമം വേണം, അത് നീ കൊടുക്കണം. നിന്റെ ശരീരത്തിന് ഭക്ഷണം വേണം, എന്ന് നോമ്പെടുത്താത് കഴിയില്ല. നിന്റെ കണ്ണുകൾക്ക് നിന്നോട് ബാധ്യതയുണ്ട്, നിന്റെ കണ്ണുകളോട് നിനക്ക് ബാധ്യതയുണ്ട്, നിന്റെ കണ്ണുകൾക്ക് ഉറക്കം വേണം, അതുകൊണ്ട് നീ ഉറങ്ങണം. ഉറങ്ങാതെ എന്നും ഉണർന്നിരിക്കുന്നതും ശരിയല്ല. ഫലാ തഫൽ, കണ്ണിന്റെ കാഴ്ച പ്രയാസമുള്ള ഒരു സഹോദരൻ നമ്മുടെ സദസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു, പോയിട്ടുണ്ടാവുമ്പോ അള്ളാഹു അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച അത്ഭുതകരമായി അള്ളാഹു തിരിച്ചു കൊടുക്കട്ടെ. ഷുഗർ വന്ന് ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും പോയ രീതിയിലാണ് അള്ളാഹു ചാല ആ കണ്ണുകൾക്ക് അള്ളാഹു കാഴ്ച തിരിച്ചു കൊടുക്കട്ടെ. അള്ളാഹു നീ കാഴ്ച തിരിച്ചു കൊടുക്കണേ റബ്ബേ, പഠിച്ചവനെ സലാമത്ത് കൊടുക്കണേ റബ്ബുരാനെ. നിങ്ങളുടെ കണ്ണുകൾക്ക് നിങ്ങൾ ചെയ്യേണ്ട ബാധ്യതയുണ്ട്, കഴിഞ്ഞില്ല. ഇന്നലി സൗജിക്കാലേക്ക് ഹക്കാ, നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾക്ക് കടപ്പാടുണ്ട്. എന്ന് നോമ്പെടുക്കലും എന്നും നിസ്കാരവും, എല്ലാ രാത്രിയിലും നിസ്കാരം, പകൽ മുഴുവനും നോമ്പ്, സുന്നത്ത് നോമ്പ്, സുന്നത്ത് നോമ്പ് റമദാനല്ലേ, സുന്നത്ത് നോമ്പ്. ഫലാ തഫ്അൽ, അത് ചെയ്യരുത്. അബ്ദുല്ലാ, സുംവ അഫ്തിർ, നിങ്ങൾ നോമ്പെടുക്കാം, പിറ്റേന്ന് നോമ്പെടുക്കരുത്, ഒന്നിടവിട്ട് നോമ്പെടുക്കാം. സുമ്മിൻ കുല്ലി ഷഹരിൻ സലാസത അയ്യാം, നിങ്ങൾക്ക് ഒന്നുകിൽ എല്ലാ മാസത്തിലെയും മൂന്ന് ദിവസം നിങ്ങൾക്ക് നോമ്പെടുക്കാം, 13, 14, 15 ദിവസങ്ങൾ. ഫദാലിക സൗമുദ്ദഹരി, അത് കാലം മുഴുവൻ നോമ്പെടുത്ത കൂലി കിട്ടും. ഇത് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു അംർ എന്നവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നലി ഖുവ, എനിക്ക് ആരോഗ്യമുണ്ടല്ലോ നബിയേ, എനിക്ക് ഡെയിലി നോമ്പെടുത്താലും കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്ക് ആരോഗ്യമുണ്ട്, ഞാൻ ആരോഗ്യമുള്ള ആളാണ്, എനിക്കത് നിലനിർത്തി, എനിക്കത് ചെയ്തുകൂടേ, തങ്ങൾ ചെയ്യണ്ട എന്ന് പറഞ്ഞു. ഷദുല്ലാഹു നമ്പർ എന്നവർക്ക് ആവേശം കൊണ്ട്, നബിയെ എനിക്ക് ആരോഗ്യമുണ്ടല്ലോ നബിയെ, ഞാൻ എന്നെടുക്ക, ഒന്നിടവിട്ടൊന്നും ആവണ്ട, ഡെയിലി നോമ്പെടുക്കാം. തങ്ങൾ പറഞ്ഞു, വേണ്ട. ദാവൂദ് നബിയുടെ നോമ്പ് നിങ്ങൾക്ക് എടുക്കാം. ദാവൂദ് നബി നിത്യവും നോമ്പെടുത്ത നബിയാണ്, പക്ഷേ എന്നും നോമ്പല്ല. സും യൗമൻ വഅഫ്തിറു യൗമ, ഒരു ദിവസം നോമ്പെടുക്കുക, പിറ്റേന്ന് നോമ്പെടുക്കരുത്, പിന്നെ നോമ്പെടുക്കുക, പിറ്റേന്ന് നോമ്പില്ല, അങ്ങനെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾക്ക് നോമ്പെടുക്കാം, അത്രയേ പാടുള്ളൂ, അല്ലാതെ എന്നും നോമ്പെടുത്ത് നിങ്ങൾ ഇങ്ങനെ ക്ഷീണിക്കരുത്. നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട്, കണ്ണുകളോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട്, നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന് അഷ്റഫുൽ ഹൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ എന്നിവരെ വയസ്സായപ്പോ യൗവനത്തിൽ ആവേശത്തിൽ തങ്ങൾ പറഞ്ഞത് അത്ര വേണ്ടട്ടോ, മാസത്തിൽ മൂന്ന് നോമ്പൊക്കെ മതി, പറ്റൂല നബി എനിക്ക്, എനിക്ക് പറ്റും. പിന്നെ അവസാന കാലായപ്പോ കൊണ്ടു നടക്കാൻ പറ്റിയില്ല, പ്രയാസായി. മഹാൻ പറഞ്ഞു, യാ ലൈതനീ അഖദ്തു ബിർറുഖ്സാ, അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് തന്ന ഇളവ് പ്രകാരം ഞാൻ ആ ഇളവ് സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നെനിക്ക് പിന്നീട് തോന്നിപ്പോയിട്ടുണ്ട്. മഹാൻ പറയാൻ, എനിക്ക് പിന്നെ തോന്നിപ്പോയി, നബി തങ്ങൾ എന്നോട് മാസത്തിലെ മൂന്ന് ദിവസത്തെ സുന്നത്ത് നോമ്പ് മതി അബ്ദുല്ലാ, അത് മതി നബിയെ, ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇന്നും അത് കൊണ്ടു നടക്കാമായിരുന്നു. പക്ഷെ ഞാൻ അന്ന് പറഞ്ഞു, ഞാൻ എന്ന് നോമ്പെടുക്കും നബി, എനിക്ക് കഴിയും. ഞങ്ങൾ പറഞ്ഞു, എന്നാലും വേണ്ട, ദാവൂദ് നബിയെ പിൻപറ്റിക്കോ. ദാവൂദ് അലൈഹിസ്സലാം നിങ്ങൾക്ക് പിൻപറ്റാൻ കഴിയുന്ന ആളാണ്. നോമ്പിന്റെ വിഷയത്തിൽ മഹാനവറുകൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നോമ്പെടുത്തിരുന്നു ദാവൂദ് അലൈഹിസ്സലാം. ദാവൂദ് നബിന്റെ ഖബർ മസ്ജിദുൽ അഖ്സന്റെ മുമ്പിലാണ്. മസ്ജിദുൽ അഖ്സ പള്ളി എന്ന് ജുമാസ്കരിച്ചാൽ സിയാറത്തിനൊക്കെ അവസരമുണ്ട്. ജൂതന്മാരവിടെ ഇങ്ങനെ ഒരേ കിതാബ് എടുത്തിട്ട് ഇങ്ങനെ ഊതി ആടി ഓതുന്നത് കാണാം. ജൂതന്മാർ ശരിക്കും തൊപ്പിക്കെട്ടിട്ടാണ് ഇരിക്കുക, അവരുടെ ഒരു തൊപ്പിയുണ്ട്, ആ തൊപ്പിട്ടിട്ട് ശരിക്കും ഇങ്ങനെ നമ്മൾ മുത്താലിമ്യങ്ങളൊക്കെ ദർസിലിരുന്ന് ആടി ചൊല്ലുന്ന പോലെ അവരിങ്ങനെ ആടിയിട്ട് ഇങ്ങനെ ഓതുന്നത് കാണാം. ദാവൂദ് നബിന്റെ ഖബറും പുറത്തൊക്കെ തൗറാത്ത് വെച്ചിട്ട് ഓതുന്നത് കാണാം. സിയാറത്ത് അവർ ചെയ്യാൻ ജൂതന്മാർ, അവരുടെ കസ്റ്റഡിയിലാണ് ദാവൂദ് നബിന്റെ മഖാമുകൾ. കിങ് ഡേവിഡ് എന്ന് അവരെഴുതി വെക്കുക, ദാവൂദ് അലൈഹിസ്സലാമാണ്. നമുക്കവിടെ സിയാർത്ത് ചെയ്യാൻ പറ്റും, നമ്മളെ യാസീനൊക്കെ ഓതി പോരും. അവിടെ ജൂതന്മാർ ഓരോ യാസീനോദ ഉണ്ടാവും, നമ്മുടെ യാസീനോദിയിട്ട് പോരും അവിടെ. അവർ ഒരു വഴിക്ക് അവിടെ അവർക്ക് പ്രയാസമൊന്നുമില്ല. പക്ഷെ ജൂതന്മാരുടെ അടുത്ത് അവിടെ ദാവൂദ് നബിയുടെ അടുത്ത് ചെല്ലുമ്പോഴേ പുരുഷന്മാരും സ്ത്രീകളും രണ്ടും രണ്ട് വഴിക്ക് പോകണം. പുരുഷന്മാർ തലമറച്ചേ പോകാവുന്ന,
തലയിൽ തൊപ്പി ഇല്ലെങ്കിൽ അവിടെ നിന്നൊരു തൊപ്പി തലയിൽ വെച്ചിട്ടേ ആ മഖാമിലേക്ക് കടക്കാൻ പാടുള്ളൂ. ജൂതന്മാർ വെച്ച് അവർക്ക് തന്നെ അത്രയും പുണ്യം കൊടുക്കുന്ന നബിയാണ് ദാവൂദ് നബി അലൈഹിസ്സലാം. തലമറക്കാതെ അതിൻ്റെ ഉള്ളിൽ പുരുഷന്മാർ ചെല്ലാൻ പാടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തൊപ്പി ഒരു വെച്ച് അപ്പം നമ്മളെന്നെ തൊപ്പി കയ്യിൽ കരുതിയിട്ടാണ് പോവാ. ദാവൂദ് നബി അലൈഹിസ്സലാം മസ്ജിദുൽ അഖ്സയുടെ മുമ്പിലാണ്, മുമ്പിലല്ല കുറച്ചൊരു ഒരു 1200 മീറ്റർ നടക്കാനുണ്ട് മഹാനോട് മുഖാമിലേക്ക്. ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ നോമ്പ് അങ്ങനെയാണ്, ഒന്നിടപെട്ട ദിവസങ്ങളിലായിരുന്നു മഹാനവറുകൾ നോമ്പെടുത്തത്, മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം. അതുകൊണ്ട് ദാവൂദ് നബി ആ വഴിയിൽ പിൻപറ്റണമെന്ന് നബി തങ്ങൾ നോമ്പിന്റെ വിഷയം, നോമ്പ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും, ചിലക്ക് നോമ്പ് ഇഷ്ടമാണ് പക്ഷേ നിസ്കാരം അതിലേറെ ഇഷ്ടമാണ്, ഖുർആനും ഇഷ്ടമാണ്. അപ്പൊ നോമ്പ് എപ്പോഴും നോമ്പെടുത്താൽ കുറെ നിസ്കരിക്കാനും ഖിറാഅത്ത് ഖുർആൻ നടത്താനും കഴിയില്ലല്ലോ എന്ന് വിചാരിച്ച് നോമ്പ് ചുരുക്കുന്നവരും കാണും. അങ്ങനെയൊക്കെ സ്വഹാബികളിൽ താമ്പിഴുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഹബീബായ തങ്ങൾ ഒരു കാര്യം കൂടെ ദാവൂദ് നബിയെ പിൻപറ്റാൻ പറഞ്ഞിട്ടുണ്ട്. മാ അകല അഹദുൻ തുആമൻ ഖത്തു ഖൈറം മിൻ അയ്കുല മിൻ അമലി യദിഹി, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും നല്ലത് അവനവൻ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ഭക്ഷണമാണ്. ഭക്ഷണം അല്ല, നിങ്ങളുടെ അധ്വാനം, സ്വന്തമായി ജോലി ചെയ്തുണ്ടാക്കുന്ന ആ അധ്വാനത്തിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് നിങ്ങൾ കഴിക്കുന്നതാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഏറ്റവും നല്ല ഭക്ഷണം. മാ അകല അഹദുൻ തുആമൻ ഖൈറൻ ഖത്തു തുആമൻ ഖത്തു ഖൈറൻ മിൻ അയ്കുല മിൻ അമലിയദി, ആരെങ്കിലും നാട്ടുകാർ കൊണ്ടേ കൊടുക്കട്ടെ, ആരെങ്കിലും കൊണ്ടു തരട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിൽക്കാതെ ഓരോരുത്തരും ജോലി ചെയ്യണമേ, ജോലി ചെയ്യണം, അധ്വാനിക്കണം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലേക്ക് വന്നപ്പോഴേ ഒരുപാട് ചെറുപ്പക്കാർ അവിടെ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്നുണ്ട്, നല്ല ചെറുപ്പക്കാർ, അവരെ തലയൊക്കെ ഇങ്ങനെ ചെരിച്ചു പിടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. ഉമർ തങ്ങൾ ചോദിച്ചു എന്താ പരിപാടി, പറഞ്ഞു ഞങ്ങൾ ഇവിടെ ദിക്ർ ചൊല്ലാണ് ഉമർ എന്നവരെ, ഞങ്ങൾ ദിക്ർ ചൊല്ലാൻ വേണ്ടി വന്നിരിക്കുന്ന ദാഖിരിയങ്ങളാണ്. ഉമർ തങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് ഇടുന്ന ഭക്ഷണം എന്ന് ചോദിച്ചു. അപ്പൊ ഭക്ഷണം നാട്ടുകാർ കൊടുക്കണം എന്നാണ് പോലെ വിചാരം, മദീനത്താണ് സംഭവം. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ജോലിയൊന്നുമില്ല, ഒക്കെ ചെറുപ്പക്കാരാ, ദിക്റെല്ലാം വേണ്ടി വന്നിരിക്കുകയാണ്, ജോലിയൊന്നുമില്ല എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു എപ്പ വരട്ടോ എന്ന് പറഞ്ഞു. അപ്പർക്ക് മനസ്സിലായി ഇത് വടിയെടുക്കാനാ പോണത് എന്ന്. ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ ചാട്ടവാറട്ട വന്നത്, ചാട്ടവാറങ്ങ് വീശിയിട്ട് ഉമർ എന്നവരെ പറഞ്ഞു അദ്വനൻതും അന്നസ്സമാ അതുംതിറു അമാ അലിംതും അന്നസ്സമാ അലാ തുംതിറു ദഹബൻ വലാ ഫില്ല, നിങ്ങൾ എന്ത് പരിപാടിയാണ് ഈ കാണിക്കുന്നത്, അധ്വാനിക്കാൻ കഴിയുന്ന ചെറുപ്പക്കാരെ ദിക്റും സ്വലാത്തും എന്ന് പറഞ്ഞ് പള്ളിയിൽ നിന്ന് കൂടിയിരിക്കുക, നിങ്ങൾ അധ്വാനിക്കേണ്ടേ, ദിക്റും സ്വലാത്തും ഒക്കെ വേണം, പക്ഷെ നിങ്ങൾ ജോലി ചെയ്യാതെ സമൂഹം നിങ്ങളെ നോക്കണമെന്നോ, നാട്ടുകാരെ നിങ്ങൾക്ക് ഭക്ഷണം തരണമെന്നോ, നിങ്ങൾക്കറിയില്ലേ ആകാശത്തു നിന്ന് സ്വർണവും വെള്ളിയും, അന്ന് അന്ന് അന്നത്തെ കറൻസി ദിനാറും ദിർഹമുമാണ്, സ്വർണവും വെള്ളിയുമാണ്, പൈസ ആകാശത്ത് നിന്ന് ഇറങ്ങി വരില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ, എണീറ്റു പോയിക്കോളണം ഇവിടെ നിന്ന് പറഞ്ഞ ഉമർ എന്നവർ അവരെ ചാട്ടവാറെടുത്ത് അടിച്ചോടിച്ചിട്ടുണ്ട്. പണിയെടുക്കാതെ മടിയന്മാരായി നടന്ന ചെറുപ്പക്കാരെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പോയി അധ്വാനിക്കണം, അധ്വാനിക്കണം എന്ന് പഠിപ്പിച്ച ദീനാണ് നമ്മുടെ ദീൻ, അധ്വാനിക്കണം. ഇന്ന് ചെറുപ്പക്കാര് പണിയെടുക്കാണ്ട് വെറും മൊബൈൽ മകൾ നടക്കുന്ന പരിപാടിയാണ്, അവർ പിന്നെ നാട്ടുകാർക്ക് തലവേദന ഉണ്ടാക്കും, ഓൽക്ക് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നാട്ടുകാർക്ക് പണി ഉണ്ടാക്കി കൊടുക്കും, അപ്പോഴാണ് ഈ ഒളിച്ചോടലും ചാടിച്ചുകൊണ്ടലും ഒക്കെ ഉണ്ടാവുക. അതുകൊണ്ട് പോയി പണി എന്തെല്ലാം ജോലി ചെയ്യണം, അധ്വാനിക്കണം, പണിയെടുത്ത് അധ്വാനിക്കണം, അധ്വാനിച്ച് ജീവിക്കണം, എന്ത് ചെയ്യരുത്, വെറുതെ ഇരിക്കരുത്. വാപ്പന്മാർക്ക് സമ്പത്തുണ്ടായിരിക്കാം പക്ഷെ ജോലിയെടുക്കണം, അധ്വാനിക്കണം. ഇതൊക്കെ ഭയങ്കര സംഭവമല്ലേ, അധ്വാനിക്കണം. തങ്ങൾ പറയാണ് നിങ്ങൾ ഓരോരുത്തരും കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിങ്ങളുടെ അധ്വാനം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന അധ്വാനിച്ചുണ്ടാക്കുന്ന ഭക്ഷണമാണ്. വഇന്ന നബിയല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം, മഹാനായ നബിയല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം, കാന യഅകുലു മിൻ അമലി യദിഹി, ദാവൂദ് നബി അലൈഹിസ്സലാം സ്വന്തം കൈകൊണ്ട് അമൽ ചെയ്തിട്ടാണ്, ജോലി ചെയ്തിട്ടാണ് ജീവിച്ചത് ദാവൂദ് അലൈഹിസ്സലാം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആട്ടിടയനായി നബി തങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട്. നമ്മുടെ നബി ഒരുപാട് ആളുകളുടെ ആടുകളെ ആട് മേച്ചു കൊടുത്തിട്ട് നബി തങ്ങൾ അതിന് വേതനം വാങ്ങിയിട്ടുണ്ട്. തങ്ങൾ കച്ചവടക്കാരനായി നബി തങ്ങൾ ജോലിയെടുത്തിട്ടുണ്ട്. എന്നാൽ അവസാന കാലമായപ്പോൾ നബി തങ്ങൾക്ക് അള്ളാഹു ദഅവത്തിന്റെ ഭാരം ഏൽപ്പിച്ചപ്പോൾ ഗനീമത്തിൽ നിന്ന് ഹുംസ് അള്ളാഹുവിന്റെ ഹബീബിന് അനുവദിക്കുകയും അള്ളാഹുവിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്തിൽ വ്യാപൃതരാകാൻ വേണ്ടി റിസ്ഖിന്റെ വഴികൾ അള്ളാഹു നബി തങ്ങൾക്ക് ഏർപ്പാട് ചെയ്ത് കൊടുക്കുകയാണുണ്ടായത്. പക്ഷേ തങ്ങൾ പറയും നിങ്ങൾ ദാവൂദ് നബിയെ പിൻപറ്റണമേ, കാന ദാവൂദു യഖുലു മിൻ അമലി യദിഹി,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകന്മാർ ഓരോരുത്തരെയും പിൻപറ്റാൻ പറയുകയാണ്. قال اصحاب رسول الله نبي جنگളോട് സ്വഹാബിമാര് ചോദിച്ചു മാ ഹാദിഹിൽ അള്ളാഹി യാ റസൂലല്ലാഹ് നബിയേ പെരുന്നാളിനെ ഉദുഹിയ തർക്കുന്നുണ്ടല്ലോ എന്താണ് ഈ ഉദുഹിയത്തിന്റെ അവസ്ഥ പെരുന്നാളിനെ ഉദുഹിയ തർക്കുന്നുണ്ടല്ലോ മാ നബിയേ മാ ഹാദിഹിൽ അള്ളാഹി ഈ അറവ് മൃഗങ്ങളുടെ അവസ്ഥ എന്താണ് എന്തിനാ നബിയേ ഈ അറവ് എന്തിനാണ് ഈ അറവ് ഖാല സുന്നത്തു അബീകും ഇബ്രാഹിം അലൈഹിസ്സലാം ഇത് നിങ്ങളുടെ ഉപ്പയായ ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്തു വെച്ച നന്മയാണ് ആ നന്മയാണ് നമ്മൾ പിൻപറ്റുന്നത് ഖാലു അവരെ ചോദിച്ചു ഫമാലനാ ഫീഹാ യാ റസൂലല്ലാഹ് ഒരു അറവ് മൃഗം ഉദുഹിയത്ത് ചെയ്താൽ ഞങ്ങൾക്കതിന്ന് എന്താണ് കിട്ടാനുള്ളത് ഖാല ബികുല്ലി ശഅറത്തിൻ ഹസന ആ ജീവിയുടെ ആ മൃഗത്തിന്റെ ഓരോ രോമത്തിനും എണ്ണമനുസരിച്ച് അല്ലാഹു നിങ്ങൾക്ക് നന്മകൾ രേഖപ്പെടുത്തുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ ആ ഒരു മാതൃക നിങ്ങൾ പിൻപറ്റണം ഉദുഹിയത്ത് അറുക്കുകയും ആ മാംസം പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തു കൊടുക്കുകയും വേണം ഇബ്രാഹിം നബിയുടെ മാതൃക ഇപ്പുറത്ത് ദാവൂദ് നബിയുടേത് ഇനി ഇസ്മായിൽ നബിയുടേത് ഇസ്മായിൽ നബി ചെയ്തൊരു കാര്യം നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതെന്താണ് ആർച്ചറിയാണ് എന്താണ് ആർച്ചറി എന്ന് പറയുന്നത് അമ്പെയ്ത്ത് قال رسول الله صلى الله عليه وسلم امام احمد എന്നവരും امام بخاري തങ്ങൾ സലമത്ത് ബിൻ ലക്വ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് قال رسول الله തങ്ങൾ പറയുന്നു ഇർമൂ ബനി ഇസ്മായിൽ നബിയുടെ മക്കളെ മക്കക്കാർ അങ്ങനെയാണ് മക്കാരുടെ പിതാവാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്മുടെ നബിയുടെ വല്യപ്പയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം അവരുടെ ഉപ്പയാണ് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഇർമൂ ബനി ഇസ്മായിൽ നബിയുടെ മക്കളെ നിങ്ങൾ അമ്പയ്ത്ത് പഠിക്കണം ഇന്നാബാകും കാന റാമിയ നിങ്ങളുടെ ഉപ്പയായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം നന്നായി അമ്പയ്ത്ത് അറിയുന്ന ആളായിരുന്നു നന്നായിട്ട് ആർച്ചറി അറിയുന്ന ആളായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പൊന്നുമോൻ ഇസ്മായിൽ അലൈഹിസ്സലാം അതുകൊണ്ട് നിങ്ങളും അത് പഠിക്കണേ ഞങ്ങൾ ഓർമ്മിപ്പിക്കണം അംബിയാഇന്റെ ചില രീതികൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബിയിന നബി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർബഉ മിൻ സുനനിൽ മുർസലീൻ ഈ ലോകത്ത് നന്മ പഠിപ്പിക്കാൻ വന്ന പ്രവാചകന്മാരുടെ നാല് ഗുണങ്ങളുണ്ട് എല്ലാ പ്രവാചകന്മാരും അനുവർത്തിച്ചു പോന്ന നാല് ഗുണങ്ങളുണ്ട് ആ നാല് ഗുണങ്ങളും നിങ്ങൾക്കുണ്ടാവണേ എന്താണത് അൽഹയാ ഒന്ന് നാണമാണ് നാണമുണ്ടാവണം രണ്ടാമത്തേത് അത്തർ ഉപയോഗിക്കലാണ് സുഗന്ധം ഉപയോഗിക്കലാണ് വിവാഹം ചെയ്യാൻ കഴിയുന്നവർ വിവാഹം ചെയ്യണം വായ വൃത്തിയാകുന്ന വിധം മിസ്വാക്ക് ചെയ്യണം ഇത് എല്ലാ പ്രവാചകന്മാരുടെയും സുന്നത്താണ് നാല് കർമ്മങ്ങൾ പ്രവാചകന്മാരുടെ മുർസലീങ്ങളുടെ ചര്യയാണ് ഒന്ന് അൽഹയാ ലജ്ജ വേണം നാണം വേണം പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് പുരുഷന്മാരോടൊക്കെ അല്ലാത്തവരോടും റോഡിലൊക്കെ കച്ചവടക്കാരോടൊക്കെ ഉറക്ക വർത്തമാനം പറഞ്ഞ് ഉറക്ക ചിരിച്ചൊക്കെ നടക്കുന്ന പെണ്ണുങ്ങളെ കാണാം അയ്യാ അല്ലാ പർദ്ദയൊക്കെ ധരിച്ചിട്ടുണ്ട് എന്താ കാര്യം ഒരു കാര്യമില്ല ഹയാ ഇല്ലാതെ ലജ്ജയല്ലേ ഏറ്റവും വലിയ ആഭരണം ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ആഭരണം എന്താ 24 കാരറ്റ് സ്വർണ്ണല്ല എന്താ ആഭരണം ഹയാ ആണ് ലജ്ജയാണ് ഒരു നാണവും ലജ്ജയും വേണം പുരുഷന്മാർക്ക് ലജ്ജ വേണം അതിന്റെ അർത്ഥം എന്താണെന്നറിയോ ആണിനും പെണ്ണിനും അതിന്റെ ഷറഇന്റെ ഒരു ഭാഷ്യമുണ്ട് തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മ വരണം അങ്ങനെ ഒരു നാണം വരണം എന്നാണ് അതാണ് ഒരു നാണം അള്ളാഹുവിനെ ഓർമ്മ വരണം പടച്ചതമ്പുരാനെ ഓർമ്മ വന്നിട്ട് നാണി ഏ അള്ളാഹു കാണുന്നില്ലേ തങ്ങൾ പറയാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളിലെ നിങ്ങളുടെ നാട്ടിലെ രണ്ട് പ്രമാണിമാരായ ആളുകളെ നിങ്ങൾ മനസ്സുകൊണ്ട് ഓർക്കുക അവര് മുമ്പിലുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ മുമ്പിൽ തെറ്റ് ചെയ്യോ നിങ്ങളുടെ നാട്ടിലെ ഖത്തീബ് ഉസ്താദ് അല്ലെങ്കിൽ നിങ്ങളുടെ ഖാദി അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ വേറെ ഏതെങ്കിലും കാരണവന്മാർ മുതിർന്നവർ അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ ഈ തെറ്റ് ചെയ്യോ ചെയ്യൂല എന്നാ പിന്നെ അള്ളാഹനെ നിങ്ങൾ അതിലേറെ പേടിക്കണ്ടേ ഇപ്പൊ നിങ്ങൾ പറയാ അൽഹയാ നാണം വേണം വത്തഅത്തുറു സുഗന്ധം ഉപയോഗിക്കണം സുഗന്ധം ഉപയോഗിക്കാം പെണ്ണുങ്ങൾക്ക് അവരുടെ ഇടയിൽ ഉപയോഗിക്കാം അവർ അന്യപുരുഷന്മാരുമായി ഇടപഴകുന്നിടത്ത് സുഗന്ധം ഉപയോഗിച്ച് പോകരുത് അതാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം
പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്കിടയിലാണ്, അവര് വീട്ടിലാണ്, സുഗന്ധം ഉപയോഗിച്ചോട്ടെ ഒരു കുഴപ്പമില്ല. ഇമാമുനെ ശാഫിഈ തങ്ങൾ പറയാറുണ്ട്, മൻ നദുഫ സൗബുഹു ഖല്ല ഹമ്മുഹു വമൻ ത്വാബ റീഹുഹു സാദ അഖ്ലു. മഹാനവരുടെ ഹിക്മത്താണിത്. മൻ നദുഫ സൗബുഹു ഖല്ല ഹമ്മുഹു, വൃത്തിയുള്ള വസ്ത്രം ധരിച്ചാൽ, വൃത്തിയുള്ള വസ്ത്രം ധരിച്ചാൽ ടെൻഷൻ കുറയും. വസ്ത്രം അഴുക്കായിട്ടുണ്ട്, വേഗം വൃത്തിയാക്കാം. നമുക്ക് ഒറ്റക്കൊക്കെ വാഷ് ചെയ്യാൻ പറ്റുമല്ലോ. എല്ലാ ഉമ്മാനിപ്പൊ തന്നെ ചെറുപ്പം മുതലേ ഉമ്മയാ കഴുകണത്. ആൾക്ക് 45-50 വയസ്സായിട്ടുണ്ട്, ഇപ്പോഴും ഉമ്മ തന്നെ അലക്കി കൊടുക്ക. ഏയ് അത് വേണ്ട, കുറച്ചൊക്കെ നമുക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റുന്ന, എന്ത് ചെയ്യാം, നമുക്ക് ഒറ്റക്ക് ചെയ്യണം. അറബി കോളേജിലോ തിങ്കായിലോ അല്ലെങ്കിൽ വല്ല ഹോസ്റ്റലിലോ ഒക്കെ പോയി നിന്ന് പഠിച്ചവർക്ക് ഇതൊക്കെ വലിയ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ വലിയ പ്രയാസമാണ് ഒറ്റയ്ക്ക് ഇസ്തിരി ഇടാൻ അറിയാത്ത എത്ര ആൾക്കാരുണ്ട്, ഒന്ന് വാഷ് ചെയ്യാൻ അറിയാത്തവര്. മന്നദുഫ സൗബുഹു, വസ്ത്രം വൃത്തിയായിട്ടുണ്ടെങ്കിൽ കല്ലഹമ്മുഹു, അവരുടെ ടെൻഷൻ കുറയും. ഇപ്പൊ ടെൻഷൻ അടിച്ചെടുക്കാണ് നല്ല വൃത്തിയുള്ള വസ്ത്രം. ഇപ്പൊ അറബികളുടെയൊക്കെ വസ്ത്രവിധാനത്തിലെ വലിയൊരു രാഹത്ത് അതാണ്, നല്ല വെളുത്ത വസ്ത്രം, ഒരു പൊടി പോലും ചെളി അതിൽ കാണില്ല അല്ലേ. വളരെ റാഹത്തുള്ള വസ്ത്രം ധരിക്കുന്ന ഒരു 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 ആചാരം, ഒരു സിസ്റ്റം അറബ് ലോകത്തുണ്ട്, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലൊക്കെ. അത് റാഹത്താണ്, ഒരു ഒരു സ്റ്റെയിൻ പോലും, ഒരു കറ പോലും ആ വസ്ത്രത്തിലില്ല, നല്ല വൃത്തിയുള്ള വസ്ത്രം. സുബ്ഹാനല്ലാഹ്. വത്തഅത്തുർ, അത്തർബുഷിനെ കുറിച്ച് മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞത്, വമൻ ത്വാബ റീഹുഹു സാദ അഖ്ലുഹു, സുഗന്ധം ഉപയോഗിക്കുന്നവർക്ക് നല്ല ബുദ്ധിയുണ്ടായിരിക്കും, സുഗന്ധം ഉപയോഗിക്കുന്നവരുടെ ബുദ്ധി കൂടുന്നു. ആര് പറഞ്ഞു? ഇമാമുനെ ഷാഫിഈ തങ്ങൾ. നല്ല വസ്ത്രം, വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നവന്റെ ടെൻഷൻ കുറയും, അങ്ങനെയും നല്ലതാണ്. അത്ര ഉപയോഗിക്കുക, നല്ല സുഗന്ധം. അർബഉം മിൻ സുനനിൽ മുർസലീൻ, നാല് കാര്യങ്ങൾ പ്രവാചകന്മാരുടെ ചരിയാണ്. അൽ ഹയാഉ, ഒന്ന് നാണമാണ്. വത്തഅത്തുറു, രണ്ടാമത്തേത് സുഗന്ധം ഉപയോഗിക്കലാണ്. വന്നിക്കാഹ്, വിവാഹം ചെയ്യാൻ കഴിയുന്ന ആളുകൾ വിവാഹിതരാകണം. അത് വെറുതെ നീട്ടിക്കൊണ്ടുപോയത്, ഞാൻ കോഴ്സ് കഴിയട്ടെ, ഞാൻ ഈ ലൈസൻസ് ഒന്ന് എടുക്കട്ടെ, എൻ്റെ വീട് പണി ഒന്ന് കഴിയട്ടെ, കച്ചവടം ഒന്ന് സെറ്റിലാവട്ടെ എന്ന് പറഞ്ഞ് നിക്കാഹ് കൊടുക്കാനും നിന്റെ കൂടെ കിടക്കാനൊരിടവും ഭക്ഷണം കൊടുക്കാൻ നിന്റെ കൂടെ ഭക്ഷണം കഴിക്കാനും വകയുണ്ടോ, നീ വിവാഹം ചെയ്യണം. അന്നിക്കാഹു വസ്സിവാക്, മിസ്വാക്ക് ചെയ്യണം, വായ വൃത്തിയാക്കണം. മിസ്വാക്ക് ചെയ്യാം, മിസ്വാക്ക് ചെയ്യലും വിവാഹം ചെയ്യലും സുഗന്ധം ഉപയോഗിക്കലും നാണമുണ്ടാവലും പ്രവാചകന്മാരുടെ ചര്യയാണ്, നിങ്ങളത് ചെയ്യണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അള്ളാഹു നമ്മളോട് മറ്റൊരു കാര്യം കൂടെ പറയുന്നു. ഖാല റസൂലുള്ളാഹ്, നബി തങ്ങൾ ഒരു ആയത്തിനെടുത്ത് പഠിപ്പിക്കുകയാണ്. ഖാല റസൂലുള്ളാഹ്, സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇന്നല്ലാഹു തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, അല്ലാഹു തയ്യിബാണ്, സംശുദ്ധനാണ്, സംശുദ്ധമായതല്ലാതെ അല്ലാഹു സ്വീകരിക്കുകയില്ല. അല്ലാഹു തയ്യിബാണ് സ്വീകരിക്കുന്നത്. പ്രവാചകന്മാരോട് കൽപ്പിച്ചതെന്തോ അത് തന്നെയാണ് വിശ്വാസികളോടും അല്ലാഹു കൽപ്പിക്കുന്നത്. എന്തേ പ്രവാചകന്മാരോടുള്ള അല്ലാഹുവിന്റെ കൽപ്പന? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹർ റസൂലു കുലു മിനൽ തയ്യിബാതി വഅമലു സാലിഹാ ഇന്നി ബിമാ തഅമലൂന അലീം. യാ അയ്യുഹർ റസൂലു, പ്രവാചകന്മാരെ, മുർസലീങ്ങളെ, കുലു മിനൽ തയ്യിബാത്, നിങ്ങളെ ഹലാലും നല്ലതുമേ നിങ്ങൾ ഭക്ഷിക്കാവൂ. വഅമലു സാലിഹ, സൽക്കർമ്മം ചെയ്യണമേ. ഇന്നി ബിമാ തഅമലൂന അലീം, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഞാൻ അറിയുന്നവനാണ്. അമ്പിയാഇന്റെ നിർദ്ദേശം, വട്ടിപ്പലിശക്കാരുടെ വെരിവിട്ട് എന്ത് ചെയ്യണ്ട, ഭക്ഷണം കഴിക്കണ്ട, അതന്നെ കുലൂമിന തൊയ്യിബാത്. പലിശ ഏർപ്പാടുള്ള ആളാണ്, പച്ചവെള്ളം കുടിക്കാൻ പറ്റൂല ആ വീട്ടിന്ന്. ബാങ്കിലാണ് ഏർപ്പാട്, ബാങ്കിൽ നിന്ന് കിട്ടുന്ന ശമ്പളമാണ് ആകെയുള്ള വരുമാനം, ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റൂല. കല്യാണത്തിന് പോയി നിന്നാൻ പറ്റുമോ? പറ്റൂലെന്നാ. എന്തേ, അള്ളാഹുവിന് ഇഷ്ടമല്ല. വേറെ വരുമാനം ഉണ്ടോ? ഇല്ലേ, പിന്നെ മുസ്തബഹായി മാറും. പക്ഷെ ആകെയുള്ള വരുമാനം ഈ ബാങ്ക് ആശ്രയിച്ച് കിട്ടുന്ന ശമ്പളമാണ്.
നാടെ ശമ്പളം അയാളുടെ സമ്പാദ്യം ഹറാമിൻ്റെ സമ്പാദ്യമാണ്. വലിയ വിഷയമാണ്. നാട്ടിൽ നിന്ന് വലിയ കാര്യമായി കൂട്ടാറുണ്ടാവില്ല ചിലപ്പോൾ. വലിയ വിഷയമാണ്. പണയപ്പെടുത്തിയിട്ടാണ്, പണയം വെച്ചിട്ടാണ്. പറയില്ലേ, ഒരു രണ്ട് പവൻ്റെ വളം വെച്ചാൽ പോരെ, എത്ര പെട്ടെന്ന് പൈസ കിട്ടും. സംഭവമൊക്കെ ശരിയാണ്. എത്ര പെട്ടെന്ന് അള്ളാഹുവിൻ്റെ ദേഷ്യവും കിട്ടും അതിൻ്റെ കൂടെ തന്നെ. അള്ളാഹുവിൻ്റെ അദാബുണ്ടാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പലിശയുമായി ബന്ധപ്പെട്ടത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത, ദീൻ അനുവദിക്കാത്ത, ഹലാലല്ലാത്ത ജോലികളിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യങ്ങൾ ഒരു മുസ്ലിമിന് പറ്റൂല. അതൊക്കെ പറയുമ്പോൾ യുക്തിവാദികളും ദീൻ ബോധമില്ലാത്തവരൊക്കെ പലതും വിളിച്ചു പറയും. ഒരു പറയുന്ന പറഞ്ഞോട്ടെ, നമ്മൾ മുഅ്മിനീങ്ങളോടായി പറഞ്ഞിരുന്നത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമുക്ക് പറ്റൂല എന്ന് തന്നെയാണ്, നമുക്ക് പാടില്ല. യാ അയ്യുഹർ റുസുലു മുർസലീങ്ങളെ, കുലൂ മിന ത്വയ്യിബാത്ത്, നിങ്ങൾ സംശുദ്ധമായ ഹലാലായ പൊരുത്തമുള്ള സാധനങ്ങളെ നിങ്ങൾ തിന്നാവൂ. വഅമലു സ്വാലിഹ, സൽക്രമം ചെയ്യണമേ. ഇത് തന്നെയാണ് മുഅ്മിനീങ്ങളോടുമുള്ള നിർദ്ദേശം. അതായത് നല്ല ഹലാലായ ഭക്ഷണം കഴിക്കുന്നവർക്കേ സൽക്രമം ചെയ്യാൻ കഴിയൂ എന്നാണ് അതിൻ്റെ മറ്റൊരാശയം. അതുകൊണ്ടാണ് ആദ്യം ഹലാല് തിന്നണം, പിന്നെ കർമ്മം ചെയ്യണമെന്ന് പറയാൻ കാരണം. ഹലാല് തിന്നുന്ന ആൾക്ക് നിസ്കരിക്കാനും നോമ്പൂർക്കാനും ഖുർആൻ ഓതാനും സജ്ജനങ്ങളായി സ്വാലിഹീങ്ങളായി ജനങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാനും നന്മ ചെയ്യാനും ദാനം ചെയ്യാനും ഒക്കെ തൗഫീഖ് വേണമെങ്കിൽ അയാൾ ഹലാലായത് തിന്നണം. അപ്പോഴേ അള്ളാഹു അമൽ സ്വാലിഹായിട്ട് സ്വീകരിക്കുള്ളൂ. യാ അല്ലാഹ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, സുമ്മ ദകറ റജുൽ, പിന്നെ തങ്ങൾ ഒരാളുടെ ഒരു യാത്രക്കാരന്റെ കഥ പറഞ്ഞു. യുതീലു സഫറ അശഅസ അഗ്ബറ, ദീർഘമായ യാത്ര പോകുന്ന ചില ആളുകൾ. അശഅസ അഗ്ബറ, മുടിയെല്ലാം ചടപിടിച്ച് പൊടിപുരണ്ട്. യമുദ്ദു യദൈഹി ഇലസ്സമാ, ആകാശത്തേക്ക് കൈയുയർത്തിയിട്ട് ആകെ തളർന്ന ഒരാള് യാത്രക്കാരൻ. കുളിക്കാൻ പറ്റിയിട്ടില്ല, തലയാകെ ചെളി പിടിച്ച് പൊടി പിടിച്ച് യാത്രക്കാരന്റെ എല്ലാ ക്ഷീണവും ഉണ്ട്. ദുആക്ക് ഉത്തരം കിട്ടണമെങ്കിൽ അള്ളാഹുവിനോട് എളിമയോടുകൂടെ ദുആരക്കാനാണ്. അപ്പൊ തദല്ലുൽ, അള്ളാഹുവിന്റെ മുമ്പിൽ വിനയം കാണിക്കാൻ വേണ്ടി വിനയത്തിന്റെ വസ്ത്രം ധരിക്കണം. അങ്ങനെയൊക്കെ ഇജാബത്ത് കിട്ടാൻ എളുപ്പമാണ് മഹാന്മാർ വിവരിച്ചിട്ടുണ്ട്. ഇയാളുടെ അവസ്ഥയിൽ അതൊക്കെ ഉണ്ട്, അതെല്ലാം ഒത്തുചേർന്നിട്ടുണ്ട്. എന്നിട്ട് ഇയാൾ എന്താ പറയുന്നത്? യാ റബ്ബി യാ റബ്ബി, അല്ലാഹുവേ പടച്ചവനെ പടച്ചവനെ, എനിക്ക് ഇന്നത് തരണേ, അത് തരണേ, ഇത് തരണേ എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ദുആ ഇറക്കുന്നുണ്ട്. വമതുഅമുഹു ഹറാം, തിന്നുന്ന ഭക്ഷണം ഹറാമാണ്. വമശ്റബുഹു ഹറാം, കുടിക്കുന്ന വെള്ളം ഹറാമാണ്. വമൽബസുഹു ഹറാം, ഉടുക്കുന്ന വസ്ത്രം ഹറാമിൻ്റെതാണ്. വഉദിയ ബിൽ ഹറാം, കാലം കുറെ ആയിട്ടുണ്ട്, ഹറാമിലാണ് ജീവിക്കുന്നത് തന്നെ. ഈ മനുഷ്യന് എവിടെന്ന് ഉത്തരം കിട്ടാനാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രവാചകന്മാരെ നമ്മൾ പിൻപറ്റണം. പ്രവാചകന്മാരോട് ഹലാല് തിന്നണമെന്ന് നിർദ്ദേശമുണ്ട്. നമ്മളും അത് തന്നെയാണ് പാലിക്കേണ്ടത്. അങ്ങനെ വരുമ്പോ മക്കളൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുമ്പോ ബാങ്കിലെ ജോലികൾ നമുക്ക് പറ്റില്ല. ഇസ്ലാമിക് ബാങ്കിങ് ആണോ? പറ്റും. പക്ഷേ അല്ലാത്തത് നമുക്ക് പറ്റില്ല. ഒരു പലിശയെ സഹായിക്കുന്ന വിഷയങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ചോയ്സുകളില്ലേ ഈ ലോകത്ത്. നമ്മൾ എന്തിനാ ഒരു ഹറാമിലേക്ക് തന്നെ മാത്രം കൈനീട്ടേണ്ട വല്ല കാര്യമുണ്ടോ? അള്ളാഹുവിനോട് ഹലാലിനെ ചോദിക്കുക. അത്തരം ജോലികളിൽ പെട്ട ആളുകൾ വളരെ പെട്ടെന്ന് നിന്ന് ഒഴിവാവാനുള്ള വഴി നോക്കുക. അള്ളാഹുവിനോട് ചോദിക്കുക, പടച്ചവനെ ഹലാല് കൊണ്ടൊരു പരിഹാരം നൽകണമേ എന്ന് ചോദിക്കണം. അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു അതിന് ഉത്തരം നൽകും. അള്ളാഹു ഹലാല് കൊണ്ട് നമുക്ക് ഹറാമിലേക്ക് പോകാതെ ഹലാല് കൊണ്ട് അള്ളാഹു നമുക്ക് ഐശ്വര്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുത്തനബി തങ്ങളോട് ഒരാൾ ചോദിക്കുന്നു മറ്റൊരു വിഷയം. യാ റസൂലല്ലാഹ്, നബിയേ, ഇന്നൽ മുഅദ്ദിനീന യഫ്ളുലൂനനാ, നബിയേ, വാങ്ക് വിളിക്കുന്ന ആളുകൾക്ക് ഞങ്ങളെക്കാളും ഒരുപാട് സ്ഥാനമുണ്ടല്ലോ. വാങ്കൊടുക്കുന്നവരെ പോലെ ആവണം. സുബ്ഹാനല്ലാഹ്. വാങ്കൊടുക്കുന്നവരെ സ്വഹാബിമാർ പറയും, നബിയേ, അവർക്കൊക്കെ ഭയങ്കര കൂലില്ലേ നബിയേ, നമുക്ക് ആ കൂലി കിട്ടുന്നില്ലല്ലോ. നമ്മളെന്താ പറയാ, പള്ളിയിലെ മുല്ലാക്ക, അതൊക്കെ ഒരു പ്രത്യേക ടൈപ്പിലെ വർത്തമാനം തന്നെ. എത്ര ബഹുമാനിക്കേണ്ട ആളുകളാണ് മുഅദ്ദിൻ. ആ മുല്ലാക്ക എന്നൊക്കെ നിർത്തിയിട്ട് എന്ത് ചെയ്യാ? മുല്ല എന്ന് പറഞ്ഞാൽ മഹാപണ്ഡിതനാണ്. മുല്ല അലിയുൽ ഖാരി എന്നൊക്കെ പറയും. മഹാപണ്ഡിതന്മാർക്കാണ് മുല്ല എന്ന് പറയുന്നത്. ഫാർസിയാണ്, പേർഷ്യൻ ഭാഷയാണ് മുല്ല. നമ്മളത് മുല്ലാക്ക എന്നാണ് പറഞ്ഞാൽ പിന്നെ ഹൗദ് കഴുകുന്ന ആള്, മൂത്രപ്പുര കഴുകുന്ന ആൾ അങ്ങനെ ആക്കിയിട്ടുണ്ട്. എന്നത് സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു മുല്ലാക്കയെ കൊണ്ടും ഒരു മുഅദ്ദിനെ കൊണ്ടും അള്ളാഹുവിനെ മുൻനിർത്തി പറയണം. ഒരു മുക്രിക്ക എന്ത് ചെയ്യരുത്,
മൂത്രപ്പുര കഴുകാനുള്ള ആളല്ല. നിങ്ങൾ വേറെന്തെങ്കിലും പണി കൊടുത്തോളൂ. മൂത്രപ്പുര കഴുകാനോ കക്കൂസ് കഴുകാനോ അല്ല ഒരു മുഅദ്ദിൻ ചെയ്യേണ്ടത്. അതിന് നിങ്ങൾ വേറെ ഒരു ക്ലീനർ നിർത്തിക്കോളി. മുഅദ്ദിൻ വാങ്ക് വിളിക്കുകയും പള്ളിയുടെ മറ്റു അനുബന്ധ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. പക്ഷേ മൂത്രപ്പുര കഴുകാനുള്ള പണി ആർക്ക് കൊടുക്കരുത്? മുക്രിക്കാർക്ക് കൊടുക്കരുത്. അതിന് നിങ്ങൾ വല്ല ബംഗാളികളോ നാട്ടുകാരോ ഒക്കെ കിട്ടും, അവർക്ക് എന്ത് ചെയ്യാം? പൈസ കൊടുത്തിട്ട് ചെയ്യിക്കാം. മുഅദ്ദിന്മാരെ താറടിച്ച് കാണിക്കരുത്. അവർ നിസ്സാരന്മാരല്ല. അവർക്ക് എല്ലാ മുഅ്മിനീങ്ങളെക്കാളും സ്ഥാനമുണ്ട്. അതല്ലേ സ്വഹാബിമാരെ പറയുന്നത്? സ്വഹാബിമാര് പറയാ നബി തങ്ങളോട്, ഇന്നൽ മുഅദ്ദിനീന യഫ്ളുലൂനനാ, നബിയെ വാങ്ക് വിളിക്കുന്ന മുഅദ്ദിനമാർക്ക് ഞങ്ങളെക്കാളൊക്കെ സ്ഥാനമുണ്ടല്ലോ നബിയെ. ആ സ്ഥാനം ഞങ്ങൾക്ക് കിട്ടൂലല്ലേ? എല്ലാവർക്കും കൂടി വാങ്ങി കൊടുക്കാൻ പറ്റുമോ? ഒരാൾക്കല്ലേ പറ്റുള്ളൂ. അപ്പൊ നബിയെ, ആ കൂലി ഞങ്ങൾക്കും വേണ്ടേ? നോക്കണം. സുബ്ഹാന ജല്ല ജലാലു. നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ കൊതിച്ചു പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒന്ന് വാങ്ങി വിളിക്കണമെന്ന്? മൊല്ലാക്ക ടൈമിന് വാങ്ങ് കൊടുത്തിട്ട് ഇല്ലെങ്കിൽ ഭയങ്കര കച്ചറ ഏർപ്പെടും. എന്നാ ടൈമിന് വാങ്ങ് കൊടുത്താൽ നിസ്കരിക്കാൻ വരുമോ? അതൊന്നുമില്ല. പക്ഷെ വാങ്ക് തെറ്റാൻ പാടില്ല. പണ്ടൊരു മൊല്ലാക്ക മനഃപൂർവ്വം അങ്ങനെ തെറ്റിച്ചു കൊടുത്തു എന്നാ കേട്ടത്. ഒറ്റ കുട്ടി അസർക്ക് നിസ്കരിക്കാൻ വരാഞ്ഞിട്ടേ മുമ്പൊരു 2 മണിക്ക് തന്നെ വാങ്ങ് കൊടുത്തു. അപ്പോഴെല്ലാരും ഓടി വന്നിട്ട് പടച്ചോനെ എന്താ മൊല്ലാക്ക കണ്ണില്ലേ, ക്ലോക്കില്ലേ, സമയം അറിയണ്ടേ, എന്താ നിങ്ങളീ കാണിച്ചത്? ആ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി കൊടുത്തന്നെ ഞാൻ. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ടൈമിന് ഞാൻ കൊടുക്കുമ്പോൾ വരാൻ വയ്യല്ലേ എന്ന് മൊല്ലാക്ക ചോദിച്ചു. അള്ളാഹു അല്ല, ഉണ്ടായതാണോ അല്ലാത്തതാണോ വിടായി പറയണോ അറിയില്ല. പക്ഷേ അങ്ങനെ സംഭവം ഉണ്ട്. നമ്മളൊക്കെ എന്ത് ചെയ്യുന്നു? അവരോട് മേക്കിട്ട് കയറാൻ വലിയ എളുപ്പമാണ്. അവരൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് സ്ഥാനമുള്ള ആളുകളാണ്, മറന്നുപോകരുത്. ബിലാലുബ്നു റബാഹ റളിയല്ലാഹു അൻഹു വിളിച്ച വാങ്കാണ്. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ മഹദൂറ അൽ മക്കി റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ നബിതങ്ങളുടെ മുക്രിമാരാണ്, നബിതങ്ങളുടെ മുഅദ്ദിനമാരാണ്, അതിന്റെ പിന്മുറക്കാരാണ് ഇവർ. നമുക്കും വാങ്ങ് കൊടുക്കാൻ പറ്റും. മുക്രിക്കാരെ തന്നെ ഇടകറാക്കണ്ട, ഒരു ദിവസം നമുക്കും കൊടുക്കാം. അത് കൂലിയുള്ള വിഷയമാണ്. തങ്ങളോട് ചോദിച്ചു നബിയെ, ഇന്നൽ മുഅദ്ദിനീന യഫ്ളുലൂനനാ, വാങ്ങ് കൊടുക്കുന്ന ആളുകൾക്ക് ഞങ്ങളെക്കാളും സ്ഥാനമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ഫഖാല റസൂലുള്ളാ, തങ്ങളതിന്റെ പരിഹാരം പറഞ്ഞു കൊടുക്കാൻ, നിങ്ങൾക്കും അവരെ പോലെ കൂലി വേണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഖുൽ ഖുൽ കമാ യഖൂലൂൻ, അവർ പറയുന്ന പോലെ നിങ്ങൾ പറയണം. അങ്ങനെ വാങ്കിന് നിങ്ങൾ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തോളൂ, അള്ളാഹു നിങ്ങൾക്കും പ്രതിഫലം തരും. വാങ്ങ് കൊടുക്കുമ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഉത്തരം കൊടുക്കല്ലേ. ഹയ്യാ അലസ്സല പറയുമ്പോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ ആതി സയ്യിദനാ മുഹമ്മദിനിൽ വസീലത വൽ ഫദീല. ആ ദുആക്ക് അങ്ങ് ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് ചോദിക്കിൻ തുഅത, നിങ്ങൾക്കും അല്ലാഹു പുണ്യം തരും, സ്ഥാനം തരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅദ്ദിനുമാരെ പോലെ നിങ്ങൾ മറുപടി പറയണം. മുഅദ്ദിന്റെ കൂടെ വാങ്ക് കൊടുക്കുമ്പോൾ മറുപടി കൊടുക്കണമെന്നാണ്. പിന്നെ തങ്ങൾ ചോദിച്ചു, അബൂ ലംലമിനെ പോലെ നിങ്ങൾക്ക് ആവാൻ പറ്റൂലേ? ഓരോരുത്തരെ പിൻപറ്റാൻ പറയാണ്. സജ്ജനങ്ങളുടെ പാതയാണ് നമ്മുടെ ചർച്ചാ വിഷയം. നിങ്ങളിൽ നിങ്ങളിൽ ആർക്കാണ് അബൂ ലംലമിനെ പോലെ ആവാൻ കഴിയാത്തത്? നിങ്ങൾക്ക് വല്ല പ്രയാസവും ഉണ്ടോ? അബൂ ലംലമിനെ പോലെ ആവാൻ നിങ്ങൾക്ക് വല്ല പ്രയാസവുമുണ്ടോ? അവർ ചോദിച്ചു, നബിയെ ആരാണ് നബിയെ അബൂ ലംലം? എന്ന് പറയുന്ന ആള് എന്താ നബിയെ ചെയ്തത്? നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ ഒരാളാണ്. ഇതാ അസ്ബഹ, നേരം വെളുത്താൽ അയാള് പറയും. ഒരു പാറപ്പുറത്ത് കയറി വന്നിട്ട് അയാള് പറയും, അല്ലാഹുവേ ദാനം ചെയ്യാൻ കഴിവുള്ള മുഴുവൻ ആളുകളും നിനക്ക് ദാനം ചെയ്തു. പൈസ ഉള്ളവരൊക്കെ പൈസ കൊടുത്തു, ഓരോക്കാരെ ലോഡ് കല്ലും സിമെന്റും ഒക്കെ ആയിട്ടോടെ ഏറ്റെടുത്തില്ലേ, മഷാ അല്ലാ, ബക്കറ്റിലെ കൊടുത്തില്ലേ അല്ലേ, അഹമ്മദില്ല. നിങ്ങൾക്ക് പകരം എന്തെങ്കിലും സംഘാടകർ നാളത്തെ പരിപാടിക്കെങ്കിലും ഒരു കട്ടൻ കാപ്പിയെങ്കിലും ഉണ്ടാക്കി കൊടുക്കണേ. നമ്മുടെ അതിഥികൾ വരും ഉണ്ടോ? അവിടെ എന്തോ കുടിക്കണ്ടല്ലോ. അപ്പൊ ഇവിടെ തരാതെ ഒറ്റയ്ക്ക് അവിടെ കുടിക്കലെന്തോ നടക്കുന്നുണ്ട്. അപ്പൊ നാളത്തെ പരിപാടിക്ക് എന്ത് ചെയ്യാ? ആരെങ്കിലും ഒരാള് തൗഫീക്കുള്ള ഒരാൾ ഒരു കട്ടൻ ചായ കട്ടൻ കാപ്പി തണുപ്പത്തിരിക്കുമ്പോഴേ അത് റാഹത്തായിരിക്കും. പൈസക്കല്ല, കച്ചവടത്തിനല്ലേ, വെറുതെ ഇൻഷാല്ലാ ഒന്ന് ആലോചിച്ച് നോക്കി, ഇൻഷാല്ലാ വലിയ ഖൈറായിരിക്കും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. കുറെ നേരം ഇരിക്കുമ്പോഴേ ഞാനും കുടിക്കില്ല, ഞാൻ കൂടെ കുടിച്ചാൽ കണ്ണേറുള്ളൂ. അമ്മമാര് ഇരുത്താങ്ങൾ ഇരിക്കണത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പടച്ചവാനെ ഉസ്താദാ കട്ടൻ ചായ കുടിക്കണില്ല, എനിക്ക് കിട്ടിക്കണമെങ്കിൽ. അപ്പൊ ഞാനും കുടിക്കണില്ല, തൊട്ടിട്ടില്ല, വെള്ളമൊന്നും കുടിച്ചിട്ടില്ല. ഞാനിങ്ങളൊപ്പം തന്നെ നാളത്തെ വേദന
നാളെ ഭക്ഷണം കണ്ടു മാഷാല്ല മാഷാല്ല ഭക്ഷണം തന്നെ നാളെ റെഡിയാണ്. അപ്പൊ എന്തായാലും നാളെ കുറച്ച് ആൾ ഏറെയും വരുമെന്ന് പ്രതീക്ഷിക്കല്ലേ. ഇൻഷാല്ല അള്ളാഹു ഖൈറാക്കട്ടെ. അതൊക്കെ ചെയ്യുന്ന ഓരോരുത്തരുടെ സംഭാവനകളാണ്. അള്ളാഹുദിന് കർഹമായ കൂലി പടച്ച നമ്പുരാൻ കൊടുക്കട്ടെ. അള്ളാഹു വാരിക്കൂലി കൊടുക്കട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ ചോദിച്ചു, നിങ്ങൾക്ക് അബൂ ദംദമിനെ പോലെ ആവാൻ എന്താ പ്രയാസം? അപ്പൊ അബൂ ദംദം എന്ത് ചെയ്യും? നമ്മുടെ മുൻഗാമികൾ കഴിഞ്ഞു പോയാളാണ്, തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയാളാണ്. അദ്ദേഹം ഒരു പാറപ്പുറത്ത് വന്നിട്ട് അങ്ങനെ വിളിച്ചു പറയും, അല്ലാഹുവേ എല്ലാവരും പൈസ ഉള്ളവരൊക്കെ കൊടുത്തു റബ്ബേ, എന്റെ കയ്യിലൊന്നും കൊടുക്കാനില്ല, എന്റെ അഭിമാനമുണ്ട്, ഞാൻ അത് സ്വതക്ക ചെയ്യാണ് റബ്ബേ. എന്നെ ആരെല്ലാം ചീത്ത വിളിക്കുന്നുണ്ടോ, ആരൊക്കെ പരിഹസിക്കുന്നുണ്ടോ, അള്ളാഹുവേ ഞാൻ അവർക്ക് എന്റെ അഭിമാനം ദാനമായി കൊടുത്തു റബ്ബേ, എനിക്കൊന്നും കൊടുക്കാൻ എന്റെ കയ്യിലില്ല റബ്ബേ. എന്നെ അപമാനിച്ചവർക്ക് ഞാൻ പകരം അപമാനിക്കൂല റബ്ബേ. എന്നെ ചീത്ത വിളിച്ചവരോട് ഞാൻ പകരം ചോദിക്കില്ല റബ്ബേ. എന്നെ കളിയാക്കിയവരോട് ഞാൻ നാളെ പകരം ചോദിക്കൂല. എന്റെ അഭിമാനം ഞാൻ സ്വതക്ക ചെയ്തു എന്ന് പറഞ്ഞൊരു മഹാനയാണ് നബി തങ്ങൾ പരിചയപ്പെടുത്തിയത്, അബൂ ദംദം റഹ്മത്തുള്ളാഹി അലൈഹി. തങ്ങൾ ചോദിക്ക, നിങ്ങൾക്കൊക്കെ അങ്ങനെ ആവാൻ പറ്റൂലേ, എല്ലാറ്റിനും പകരം വീട്ടാൻ നടക്കുകയാണോ? അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിലെ മൊത്തം നടക്കല്. ഒരു കാര്യം നടന്നാൽ പിന്നെ പകരം വീട്ട എന്നാ കാണിച്ചുതരാന്ന് പറയാ, എന്നിട്ട് അടി പള്ളിന്റെ മുമ്പിലൊക്കെ ഒച്ചപ്പാടും ബഹള എന്തൊക്കെയാ കണ്ടത്. സുബ്ഹാന ജല്ല ജലാലു. ഉന്തും തള്ളും അള്ളാഹുന്റെ മസ്ജിദിന്റെ മുമ്പിൽ. യാ അള്ളാഹ് എന്തൊരു വിഷമമാണ്, എന്തൊരു എന്നാണ് റബ്ബേ ഇതൊക്കെ തീരെ. അള്ളാഹു ബോധം കൊടുക്കട്ടെ. ഇബ്ലീസ് തലയിക്കയറി കളിക്കുകയാണ്, നമ്മൾ നിന്ന് കൊടുക്കരുതേ. ഒരാളും ഒരാളെയും ഉപദ്രവിക്കുകയോ അപമാനിക്കുകയോ പ്രഹരിക്കുകയോ ഒന്നും ചെയ്യാൻ അള്ളാഹു അനുവാദം തന്നിട്ടില്ല. പിന്നെന്തിനാ നമ്മൾ ചെയ്യുന്നത്? അബൂ ദംദം ആരായിരുന്നു നബിയെ? തങ്ങൾ പറഞ്ഞു, അബൂ ദംദം നേരം വെളുത്താൽ വന്ന് പറയും, അല്ലാഹുമ്മ പടച്ചവനെ ഇന്നീ ഖദ തസദ്ദഖ്തുൽ യൗമ ബിഇർളി, അള്ളാഹുവേ ഞാൻ ഇന്ന് എന്റെ അഭിമാനം നിനക്ക് സ്വതക്ക നൽകിയിരിക്കുന്നു റബ്ബേ, എന്റെ അഭിമാനം ഞാൻ നിനക്ക് ദാനം നൽകി. എന്നെ ആക്രമിച്ചവന് എന്നെ അടിച്ചവനെ ഞാൻ തിരിച്ചടിക്കുകയില്ല റബ്ബേ. എന്നെ ചീത്ത വിളിച്ചാളെ ഞാൻ പകരം ചീത്ത വിളിക്കില്ല. എന്നെ ഉപദ്രവിച്ചവനെ ഞാൻ പകരം ഉപദ്രവിക്കുകയില്ല. നിങ്ങൾക്ക് എന്താണ് പ്രയാസം? നിങ്ങൾക്കൊക്കെ അങ്ങനെ ആയിക്കൂടെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാളെ പോലെ നിങ്ങൾക്ക് ആയിക്കൂടെ? അപ്പൊ അബൂ ദംദമിനെ പിൻപറ്റാൻ എന്ത് ചെയ്യാ? പറയുന്ന പോലൊക്കെ പറഞ്ഞോട്ടെ, ചീത്ത വിളിക്കുന്ന ഒരു ചീത്ത വിളിച്ചോട്ടെ, പരിഹസിക്കുന്നവര് അവർക്കൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടാവും ഈ പരിഹസിക്കുമ്പോ. അപ്പൊ അവര് സന്തോഷിച്ചോട്ടെ, അവരെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. അൽഹംദുലില്ല, അങ്ങനെ ചിന്തിച്ചാൽ എന്തൊരു റാഹത്താണ്. നമ്മൾ എന്തിനായി ഓരോരുത്തർക്കും മറുപടി കൊടുക്കാനും അവർക്ക് മറുപടിക്ക് മറുപടി, പിന്നെ അതിന് വേറെ മറുപടി, എന്തിനു മറുപടി പോയി പറയണത് പിന്നെ മനസ്സിലാവാത്ത കോലത്തിലായി പോകും. എന്തിനു പറയുന്നൊരു പറയട്ടെ, നമ്മൾ നല്ല കാര്യം മാത്രം പറഞ്ഞു കൊടുക്ക, നന്മ മാത്രം ദഅവത്ത് ചെയ്യ, അല്ലാത്ത ഫിത്നയുടെയും ഷർറിന്റെയും അഹലുകാർ ലോകത്തുണ്ടാവും, അവരവരുടെ പണിയെടുക്കും. പക്ഷേ ഹിദായത്തിന്റെയും നന്മയുടെയും ആളുകൾ അവരുടെ ദഅവത്തിന്റെ പണിയെടുക്കണം. അവരെന്ത് ചെയ്യരുത്? മറുപടി പറഞ്ഞുകൊണ്ട് സമയം കളയരുത്. ദീൻ ഹഖ് ഹഖായിട്ട് പറഞ്ഞു കൊടുക്ക, സത്യം സത്യമായിട്ട് പറഞ്ഞു കൊടുക്ക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അബൂ ദംദമിനെ പോലെ നമുക്ക് ആവാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആരോടും പകരം വിട്ടണ്ട, അല്ലാഹുവിനെ ഏൽപ്പിക്കാം, അല്ലാഹുവിനെ ഏൽപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള ആളുകൾ ഹബീബിന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. മുത്തനബി തങ്ങൾ പറഞ്ഞു, ഇന്നീ ലാ അദരി മാ ഖദറു മുഖാമീ ഫീകും. സ്വഹാബികളെ, ഞാൻ എത്ര കാലമാണ് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല, എനിക്കറിയില്ല. ഹനീഫ് നിങ്ങൾക്ക് ട്രെയിനിന് പോണ്ടേ? നിങ്ങൾ പോയിക്കോളൂ, സമയം. ഞാൻ നിങ്ങളിൽ ഇനി എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് എനിക്കറിയില്ല. തങ്ങൾ പറയാ, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിങ്ങളോട് വിട പറയാൻ പോവുകയാണ്. യാ അല്ലാഹ് എന്തായിരിക്കും അതിലേ. നമുക്ക് മഹാനായ മർഹൂം മുഹമ്മദ് അലി ശിഹാബ് തങ്ങളൊക്കെ വഫാത്തായപ്പോഴേ, പടച്ചോനെ ഇനി ആരാ റബ്ബേ, നമ്മളൊരു വല്ലാത്തൊരു ശൂന്യത അനുഭവിച്ചിട്ടുണ്ട്. മഹാനായ ഷംസുൽ ഉലമ വഫാത്തായ സമയത്ത് ജൈനുൽ ഉലമ, മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ യാത്ര, റബ്ബേ ആരാ പടച്ചവനെ ഇനി ഞങ്ങൾക്ക്, ആരാണ് അള്ളാഹുവെ ഇനി ഞങ്ങൾക്ക് ഇനി പകരം നൽകുന്നത്? അള്ളാഹുവെ ഈ ശൂന്യത എങ്ങനെ നീ പരിഹരിക്കും? അള്ളാഹിന്റെ റസൂലൊക്കെ വഫാത്താകുന്ന ആ വഫാത്ത് എന്തായിരിക്കും ആലോചിച്ച് നോക്കി, എത്ര വിഷമുണ്ടായിട്ടുണ്ടാവും സ്വഹാബികൾക്ക്.
എത്ര വിഷമുണ്ട്, ഇന്ന് എത്ര ആലിമ്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഒരാളെ നഷ്ടപ്പെടുമ്പോഴേക്ക് എന്തൊരു വേദനയാണ്. മഹാനായ ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാർ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ദുആ സമ്മേളനത്തിൽ ഉസ്താദ് വന്നിട്ടുണ്ട് അല്ലേ. ഉസ്താദ് വന്ന് നമ്മുടെ ഈ മദ്രസയുടെ നമ്മുടെ ഇസ്ലാമിക് സെന്ററിന്റെ നമ്മുടെ ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാഡമിക്ക് 5000 രൂപ ഉസ്താദ് തന്നു എന്നാണ് എൻ്റെ അറിവ് അല്ലേ. അള്ളാഹു മഹാനോട് ഖബറിനും സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. മഹാനായ ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാർ വല്ലാത്തൊരു മഹാന്. ഏത് പരിപാടിക്ക് ചെന്നാലും സംഘാടകർക്ക് അങ്ങോട്ട് പൈസ കൊടുക്കലാണ്. അത് 5000, 10000, 25000 ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ പരിപാടി ഉഷാറാക്കി നടത്തിക്കോളി എന്ന് പറയും. അങ്ങനത്തെ ഒരു മഹാനാണ്. മരിച്ചുപോയി, വഫാത്തായി. അവരുടെ ദുആ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് കുട്ടികളുണ്ടായിരുന്നു, മക്കളില്ലാത്ത ഒരുപാട് ആളുകൾക്ക് അള്ളാഹു തആല അതിൽ ഉത്തരം കൊടുത്തിരുന്നു. ആ മഹാനുഭാവൻ ഇന്ന് ഖബറിനുള്ളിലാണ്. അള്ളാഹുവേ അവരുടെ ഖബറിടം സ്വർഗത്തോപ്പാക്കണേ റബ്ബേ. അവരുടെ വിയർപ്പും അധ്വാനവുമാണ് ദാറു തഖ്വ എന്ന് പറയുന്ന സ്ഥാപനം തൃശ്ശൂർ ജില്ലയിലെ പാലപ്പള്ളിയിൽ. മഹാനവറുകളുടെ അവർക്ക് അവരുടെ ദ്വാ കൊണ്ട് ഉത്തരമുണ്ടായി. കുട്ടികളുണ്ടായ ആളുകള് കുറെ കൊല്ലങ്ങളായിട്ട് കുട്ടികളില്ലാത്തവര് കുട്ടികൾ ഉണ്ടാവുമ്പോൾ ആ സ്ഥാപനത്തിലേക്ക് ദാറു തഖ്വയിലേക്ക് എന്തെങ്കിലും സ്വതക്ക കൊടുക്കും. അത് ഉസ്താദിനെ സന്തോഷപ്പെട്ട് കൊടുക്കുന്നതാണ്. പക്ഷെ ഉസ്താദ് അത് നേരെ എന്ത് ചെയ്യും, സ്ഥാപനത്തിന് കൊടുക്കും. ഖബറൊക്കെ കുഴിച്ച് റെഡിയാക്കി വെച്ച് എല്ലാം ഒരുങ്ങിയിട്ടാണ് അവർ യാത്രയായത്. അള്ളാഹു അവരെ നമ്മയും സ്വർഗലോകത്തേക്ക് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ. ആ ബഹുമാനപ്പെട്ട മറൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ, യാ അള്ളാഹ് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഷാർജയിലെ നമ്മുടെ തുർമുദി മദ്രസ, നമ്മുടെ ദീനി സ്ഥാപനങ്ങൾക്കൊക്കെ ഇപ്പൊ നാട്ടിൽ ഉസ്താദ് സെറ്റിലായതിനു ശേഷം മറൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഈ നാട്ടുകാരനാണ്. ബഹുമാനപ്പെട്ടവർ വഫാത്തായി. ഇപ്പൊ എത്രയായി വഫാത്തായിട്ട്? ഒരു വർഷമാവുന്നുള്ളൂ. രണ്ട് മഹാന്മാർ, അവരൊക്കെ നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ചവരാണ്. അള്ളാഹു മഹാനോട് ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഉസ്താദ് പലതവണ കാണുമ്പോഴും എന്നോട് പറഞ്ഞിരുന്നു, ഇങ്ങോട്ട് വയലിന് നാട്ടിലേക്ക് വളപുരത്തേക്ക് ഒരു ദിവസം വയലിന് വരണമെന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, പക്ഷെ അന്നൊന്നും ഒരു ഡേറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ ഞാൻ വലിയ വിഷമത്തിലായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഇതൊരു അത്ഭുതത്തിലുണ്ടായ വിഷയമാണ് പറഞ്ഞതിന്റെ കഥ. സുബ്ഹാനല്ലാഹ്. അപ്പോ അള്ളാഹുവിന്റെ തൗഫീഖ് ഇപ്പോഴാണ്, അള്ളാഹുവിന്റെ കണക്കാക്കിയ സമയം ഇപ്പോഴാണ് എത്തിയത്. പക്ഷേ മഹാനായ മറൂർ ഉസ്താദൊക്കെ വലിയ സന്തോഷം പറയുമായിരുന്നു, നാട്ടിലേക്ക് വരണം, വളപുരത്തേക്ക് വരണം, അവിടെ നിന്ന് വേള പറയണം എന്നൊക്കെ. അള്ളാഹു മഹാന്റെ ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഷാർജയിൽ ഗൾഫിലുള്ള സമയത്ത് എപ്പോഴും നമ്മുടെ എല്ലാ ദീനീ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിക്കാനും മദ്രസയുടെ അവിടുത്തെ ഷാർജയിലെ മദ്രസയുടെ ചില വിഷമങ്ങളൊക്കെ വന്നപ്പോൾ അതിനൊക്കെ നേരിട്ട് മറൂറിലൊക്കെ പോയി ആ വിഷയം ഇടപെട്ട് സംസാരിക്കാനും ലൈസൻസ് വാങ്ങിത്തരാനും ഒക്കെ ഉസ്താദ് അവസാന സമയം വരേക്കും അതിന് സമയം കണ്ടിരുന്നു എന്നാണ് വലിയ അത്ഭുതം. അള്ളാഹു തആല മഹാന്റെ ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഇവിടെ മക്കൾ ആബിദി യമാനി അവരൊക്കെ വിഷയം വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. അള്ളാഹു ഒരുപാട് മഹത്തുക്കളുള്ള ഒരു നാടാണിത്. നിങ്ങൾ പറയാൻ, ഞാൻ എത്ര കാലമാണ് നിങ്ങളുടെ കൂടെ ജീവിച്ചിരിക്കുക എന്ന് എനിക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് യാത്ര പറയുന്നു. എന്റെ ശേഷം വരാൻ പോകുന്ന രണ്ടാളുകളെ നിങ്ങൾ പിൻപറ്റണമേ. നബി തങ്ങൾ പറഞ്ഞു, സിദ്ദീഖ് തങ്ങളെ ചൂണ്ടി പറഞ്ഞു, എന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും എന്റെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെയും എന്റെ കാലശേഷം നിങ്ങൾ പിൻപറ്റണമേ. വഹ്തദൂ ബിഹദി അമ്മാർ, എന്റെ സുഹാബിയും എന്റെ ശിഷ്യനുമായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ചര്യ നിങ്ങൾ പിൻപറ്റണമേ. വമാ ഹദ്ദസക്കും ഇബ്നു മസ്ഊദിൻ ഫസ്ദിഖൂഹു, എന്റെ സുഹാബിയും എന്റെ ശിഷ്യനുമായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്താണോ നിങ്ങൾക്ക് ഹദീസ് പറഞ്ഞു തരുന്നത് ആ ഹദീസ് നിങ്ങൾ വിശ്വസിച്ചോളൂ എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ, മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുമയെ, മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ, മഹാനായ അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ റളിയല്ലാഹു അൻഹുമയെ, ഇവരെയൊക്കെ നബി തങ്ങൾ പിൻപറ്റാൻ പറഞ്ഞുകൊണ്ടാണ് ലോകത്തോട് വിട പറയുന്നത്. സജ്ജനങ്ങളെ പിൻപറ്റാനുള്ള ആഹ്വാനം. ഞാൻ പോവുകയാണ്, പക്ഷേ സിദ്ദീഖ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും റളിയല്ലാഹു അൻഹു. ഞാൻ പോവുകയാണ്, പക്ഷേ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾ അവരെ പിൻപറ്റണമേ. അമ്മാർ ഇബ്നു യാസിർ ഇവിടെയുണ്ട്, അമ്മാർ ഇബ്നു യാസിർ എന്നവരെ പിൻപറ്റണമേ. യാ അല്ലാഹ്, അവരൊക്കെ ഒരുപാട് ദീനിന്റെ ഖിദ്മത്ത് ചെയ്തവരാ. അവരൊക്കെ യുദ്ധക്കളത്തിൽ അബ്ലൗ ബലാഅൻ ഹസന, ജീവൻ അല്ലാഹുവിനെ സമർപ്പിച്ച മഹാന്മാരാണ്, ജീവത്യാഗം ചെയ്തവരാ.
എന്റെ സ്വഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്താണോ പറയുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കണമേ. വളരെ മെലിഞ്ഞ സ്വഹാബിയാണ് അബ്ദുല്ലാഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മെലിഞ്ഞിട്ട് ഹൈറ്റും കുറവാണ്. ഒരു സ്വഹാബിമാരൊക്കെ ഇരുന്നാലേ ഇബ്നു മസ്ഊദ് എന്നവർ നിൽക്കുകയാണെങ്കിൽ സ്വഹാബിമാർ ഇരിക്കുന്ന ഹൈറ്റിലാണ് ആരുണ്ടാവുക? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അത്രയും മെലിഞ്ഞ ആളാണ്, ഹൈറ്റും കുറവാണ്, മെലിഞ്ഞിട്ടുമാണ്. അന്ന് നിബിതങ്ങൾക്ക് വേണ്ടി ഒരറാഖിന്റെ കഷ്ണം പറിക്കാൻ നിബിതങ്ങൾ പറഞ്ഞയച്ചപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങളവരെ ഇബ്നു ഉമ്മ അബ്ദ് എന്ന് പറയാറുണ്ട്. ഇബ്നു ഉമ്മ അബ്ദ് ഇബ്നു മസ്ഊദ് തങ്ങളുടെ മറ്റൊരു പേരാണ്. മഹാനവറുകൾ ആ ഒരു മരച്ചില്ലയിൽ കയറിയിട്ട് നിബിതങ്ങൾക്ക് അറാഖിന്റെ കൊമ്പ് പൊട്ടിക്കുമ്പോൾ ഒരു കാറ്റടിച്ച് വീശിയപ്പോൾ ആ കാറ്റിനോടൊപ്പം ആടുകയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ. അത്രയും വെയിറ്റ് കുറഞ്ഞ ആളാണ്, കാല് ചെറിയ കാലാണ്. അങ്ങനെ സ്വഹാബിമാരിൽ ചിലരൊക്കെ ചിരിച്ചു കാലിന്റെ പറഞ്ഞു. ഇബ്നു മസ്ഊദിന്റെ കാലിന്റെ വണ്ണക്കുറവ് കണ്ടിട്ട് നിങ്ങൾ ചിരിക്കുകയാണോ? ഫവല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലഹുമാ അസ്ഖലു ഫിൽ മീസാനി മിൻ ജബലി ഉഹുദ്, ഉഹുദ് മലയേക്കാളും ഭാരമുണ്ട് മഹാനവരുടെ കാലിന്. നാളെ മഹ്ശറിൽ മീസാനിൽ അത് തൂക്കുകയാണെങ്കിൽ ഉഹുദ് മലയേക്കാളും ആ കാലുകൾക്ക് ഭാരമുണ്ട്. നിങ്ങൾ ചിരിക്കരുതേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ, സ്വഹാബികളിലെ ആലിമാണ്, ഖുർആൻ പണ്ഡിതനാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു സയ്ദ് എന്നവരെ സഅലാ ഹുദൈഫ താബിഈകളെ സ്വഹാബിമാരോട് ചോദിക്കുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു സയ്ദ് എന്നവരെ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു എന്ന ഹബീബിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായ സ്വഹാബിയോട് ചോദിച്ചു. സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവരിൽ നബിയെ പോലെ സ്വഭാവ ഗുണങ്ങളുള്ള ആരെങ്കിലും ഉണ്ടോ? ഹബീബിനെ പോലെ ഗുണഗണങ്ങളുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവില്ല. എന്നാൽ ഖരീബ് ഖരീബുസംസ് നിബിതങ്ങളോട് ഏകദേശം തങ്ങളെ പോലെ സൽസ്വഭാവിയായി എല്ലാ സദ്ഗുണങ്ങളും കൊണ്ട് നടക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾ സ്വഹാബിയായ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ തങ്ങളോട് ചോദിച്ചപ്പോ മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അഅലമു അഹദൻ അഖറബ സംസ വഹദിയൻ വദല്ലൻ മിനൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിബ്നി ഉമ്മി അബ്ദൻ. അള്ളാഹുവിന്റെ ഹബീബിന്റെ രൂപ ഹബീബിന്റെ സ്വഭാവവും ഹബീബിന്റെ പെരുമാറ്റവും ഹബീബിന്റെ ജീവിത രീതിയും അതുപോലെ പകർത്തിയ ഒരാൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. അവരല്ലാതെ മറ്റൊരാളെ എനിക്ക് ഓർമ്മ വരുന്നില്ല എന്ന് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു. സ്വഹാബിമാർ സ്വഹാബിമാരെ വിലയിരുത്തുകയാണ്. സാലിബ് ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ സാലിബ് ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ കാന അഷ്ബഹ ബിമൻ മദാമിന സ്വാലിഹീൻ, സജ്ജനങ്ങളിൽ കഴിഞ്ഞുപോയവരിൽ, സജ്ജനങ്ങളിൽ സുഹദ് ഈ ലോകത്തോടുള്ള പരിത്യാഗം, ജീവിതത്തിലെ വളരെ മൂല്യവത്തായ ജീവിതം എല്ലാറ്റിലും മാതൃകയായി ജീവിച്ച താബിഈയാണ് സാലിബ് ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു തആല. രണ്ട് ദിർഹമിന്റെ വസ്ത്രമാണ് ധരിച്ചിരുന്നത്. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് എന്ന ഭരണാധികാരി മഹാനെ കണ്ടപ്പോഴേ, റആഹു ഹസന സഹന കണ്ടപ്പോഴേ, നല്ല ശരീരം മിനുമിനുത്താള്, ശരീരം മിനുമിനുത്താള് എന്ന് പറഞ്ഞ കാര്യമായ അധ്വാനമുള്ള ജോലി ചെയ്യാതെ സുഖലോലുപനായി ജീവിക്കുന്ന ഒരാളുടെ ശരീരത്തിന്റെ മെയ്വഴക്കം കണ്ടപ്പോഴേ രാജാവായ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്കിന് തന്നെ വലിയ അത്ഭുതം. അയാൾ ചോദിച്ചു, എന്താ തിന്നാറുള്ളത് എന്ന് ചോദിച്ചു. എന്താ നിങ്ങളുടെ ഭക്ഷണം, എന്താ നിങ്ങളുടെ സ്കിന്നൊക്കെ വളരെ വളരെ സോഫ്റ്റ് ആണല്ലോ, എന്താ നിങ്ങൾ തിന്നുന്നത്? ചോദിച്ചപ്പോ പറഞ്ഞു, അൽ ഖുബ്സു വസ്സൈത്, ഞാൻ റൊട്ടിയും എണ്ണയുമാണ് തിന്നുന്നത് എന്ന് പറഞ്ഞാൽ, ഒലീവ് എണ്ണയിൽ കറി വെക്കാൻ ഇല്ലാത്തത് കൊണ്ട് ഒലീവ് എണ്ണയിൽ മുക്കിയിട്ട് ഉണക്ക റൊട്ടി തിന്നു എന്ന് പറഞ്ഞാൽ അന്നത്തെ ഫക്കീറന്മാർ തിന്നുന്ന ഭക്ഷണമാണ്. പടച്ചോനെ, എന്നിട്ട് നിങ്ങൾക്ക് ഇത്ര സൗന്ദര്യമോ എന്ന് ചോദിച്ചു എന്നാ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്. ആരായത്? സാലിബ് ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. അപ്പൊ ചോദിച്ചു,
എനിക്ക് മാംസം കിട്ടിയാൽ ഞാൻ കഴിക്കും, പക്ഷെ കിട്ടാറില്ല, ഞാൻ ഈ റൊട്ടിയും എണ്ണയും ആ കഴിക്കുക. അപ്പൊ മാംസം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു രാജാവ്. പറഞ്ഞു, ഇല്ല, എനിക്ക് ഒരു ഭക്ഷണത്തോട് ആഗ്രഹമില്ലെങ്കിൽ ഞാൻ ആ ഭക്ഷണം കുറേ കാലം കഴിക്കൂല, അങ്ങനെ അതിനോട് ആഗ്രഹം വന്നാൽ അപ്പോഴേ ഞാൻ കഴിക്കൂ എന്ന് പറഞ്ഞു മഹാനായ സാലിബ് ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ. പക്ഷെ അത്രയും ജീവിതത്തിൽ ലാളിത്യം കൊണ്ട് നടന്നിരുന്ന മഹാനായിരുന്നു മഹാനായ സാലിബ് ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു. റബീഉ ഇബ്നു ഹുസൈൻ റഹ്മത്തുള്ളാഹി അലൈഹി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന് നേരത്തെ പറഞ്ഞ സ്വഹാബി, മെലിഞ്ഞ സ്വഹാബി, അവരുടെ ശിഷ്യനാണ് റബീഉ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകളാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളുടെ മജ്ലിസിലേക്ക് ഒരു പെർമിഷനും ഇല്ലാതെ കടന്നു വരാൻ അവകാശമുണ്ടായിരുന്ന, അർഹതയുണ്ടായിരുന്ന ശിഷ്യൻ റബീഉ ഇബ്നു ഹുസൈൻ റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്നവരെ റബീഉ ഇബ്നു ഹുസൈം എന്നവരോട് പറഞ്ഞ വാക്ക് വളരെ പ്രസിദ്ധമാണ്. യാ അബാ യസീദ് റബീഏ ലൗ റആക റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഹബ്ബക. റബീഏ, നിങ്ങളെ നബി തങ്ങളെങ്ങാനും കാണുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് നിങ്ങളെ ഇഷ്ടപ്പെടും കേട്ടോ റബീഏ. റബി എന്നവർ സ്വഹാബിയല്ല, തങ്ങളെ കണ്ടിട്ടില്ല, തങ്ങൾക്ക് ശേഷം വന്ന ആളാണ്, താബിഈയാണ്. പക്ഷേ ജീവിതത്തിലെ വിശുദ്ധിയും താഴ്മയും വിനയവും കണ്ടപ്പോൾ മഹാനായ സ്വഹാബി മുസ്താദുമായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വമാ റഅയ്തുക ഇല്ലാ ദകർതുൽ മുഖ്ബിതീൻ. റബീഉ ഇബ്നു ഹുസൈമേ, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് അല്ലാഹു ഖുർആനിൽ പറഞ്ഞ മുഖ്ബിതീൻ, വിനയം കാണിക്കുന്നവർ എന്ന് പറഞ്ഞ ആ ഒരു വിഭാഗം മുഅ്മിനീങ്ങൾ വരികയാണ്. നിങ്ങളെ ഹബീബ് കാണുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുമായിരുന്നു. നമ്മളൊക്കെ അങ്ങനെ ആവണമെന്നാണ്. നമ്മളെ നിബിധങ്ങൾ കണ്ടാൽ തങ്ങൾക്ക് നമ്മളെ ഇഷ്ടമാകുമോ? നമ്മുടെ ഹെയർ സ്റ്റൈലും നമ്മുടെ ചേലും കോലവും നമ്മുടെ ജീവിതവും നമ്മുടെ നിസ്കാരവും നമ്മുടെ ഇബാദത്തൊക്കെ നിബിധങ്ങൾ കാണുകയാണെങ്കിൽ തങ്ങൾക്ക് നമ്മളെ ഇഷ്ടമാകുമോ? ആകുമോ? എങ്കിൽ നമുക്ക് സമാധാനിക്കാം. ഇല്ലേ, അടിയന്തരമായി മാറ്റങ്ങൾ വരുത്തിയേ പറ്റൂ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നന്മയിലേക്ക് മാറ്റം വരുത്താൻ തൗഫീഖ് നൽകട്ടെ. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വഴി അതാണ്. നമ്മൾ നിസ്കരിക്കുകയാണ്, റസൂലുള്ളാഹി തങ്ങൾ കസേരയുടെ മുമ്പിൽ ഇരിക്കുകയെന്ന് സങ്കല്പിക്കുക. തങ്ങൾ നമ്മൾ കണ്ടില്ലല്ലോ, തങ്ങൾ ഇവിടെ മുമ്പിൽ ഇരിക്കുക, നമ്മൾ നിസ്കരിക്കുകയാണ്. അപ്പൊ നമ്മൾ ധൃതി പിടിച്ച് നിസ്കരിക്കുമോ? ചൊറിഞ്ഞും മാന്തി മൊബൈൽ ഓണാക്കി നിസ്കരിക്കുമോ? ഇല്ല. ഹബീബ് നമ്മളെ കാണുകയാണെങ്കിൽ പിന്നെ അള്ളാഹുവിനെ ഓർത്തു നോക്കൂ. നമ്മൾ എത്ര ഭയപ്പെടണം. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് മുഖ്ബിതീങ്ങളെ ഓർമ്മ വരികയാണ്. വബശ്ശിരിൽ മുഖ്ബിതീൻ അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും والصابرين على ما أصابهم والمقيم الصلاة ومما رزقناهم ينفقون وبشر المخبتين. നബിയെ, പ്രശസ്തി ആഗ്രഹിക്കാതെ വിനയത്തോടുകൂടെ താഴ്മയോടുകൂടെ ജീവിക്കുന്ന ആളുകളെ, അവർക്ക് സന്തോഷ വാർത്തയുണ്ടെന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ. ആരാണവർ? അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്, അല്ലാഹുവിനെ പറ്റി പറയപ്പെടുമ്പോൾ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയം പേടിക്കും. അല്ലാഹുവിനെ പറ്റി പറയുമ്പോൾ കണ്ണുകൾ നനയും. അല്ലാഹുവിനെ പറ്റി പറയുമ്പോൾ എൻ്റെ റബ്ബിനെ എനിക്കൊന്ന് കാണാൻ കിട്ടുമോ എന്ന് കൊതിച്ചു പോകും. അല്ലാഹുവിനെ പറ്റി പറയുമ്പോൾ മരണമെന്ന റബ്ബിലേക്കുള്ള യാത്ര അതൊരനുഗ്രഹമാണ് തിരിച്ചറിയും. തുഹ്ഫത്തുൽ മുഅ്മിനി അൽ മൗത്ത് ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു ഹബീബ് പറയാ, തുഹ്ഫത്തുൽ മുഅ്മിനി അൽ മൗത്ത്, മുഅ്മിനായ മനുഷ്യൻ അല്ലാഹു നൽകുന്ന സമ്മാനമാണ് മരണം. എന്തേ, മുഅ്മിൻ അല്ലാഹുവിനെ കാണാൻ പോവുകയാണ്. അല്ലാഹുവിനെ കാണണമെങ്കിൽ മരണം സംഭവിക്കണം. അതുകൊണ്ട് മരണം മുഅ്മിനായ മനുഷ്യന് സമ്മാനമാണെന്ന് മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ പേടി വരുന്നുണ്ടല്ലേ. എന്നാലും സമ്മാനം എന്നൊക്കെ പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റണില്ലല്ലോ. പടച്ചവനെ, ഈ ദുന്യാവ കെട്ടിട്ട് എങ്ങനെയാ പോവാ? പോവണ്ടേ? പോണ്ടി വരൂ. നമ്മൾ ഉദ്ദേശിച്ചില്ലെങ്കിലും പോവൂലേ? പോവും. അള്ളാഹു നമുക്ക് നല്ല നിലക്ക് യാത്രയാവാൻ തൗഫീഖ് നൽകട്ടെ. ഏതായാലും പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് വിസന്റെ മാതിരിയല്ല, ഇത് വരുന്ന ഉറപ്പാണ്. മറ്റേത് വലിയത് അറബി അങ്ങോട്ട് പോയതാണ്, അറബി ഇങ്ങോട്ട് ഒപ്പിട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ഒഴിവായി. പക്ഷെ ഇത് വരുന്നുള്ള കാര്യം ഉറപ്പാണ്.
അല്ലാഹുവിന്റെ ഹബീബ് പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് മുഖബിത്തീൻ റബീഇ ബിനു ഹുസൈം എന്നവരെ കാണുമ്പോ വിനയമുള്ളവരെ, വിനയുള്ളവർ എന്ന് പറഞ്ഞാൽ എന്താ? ഉമർ റളിയല്ലാഹു തആല ഓരോ കുട്ടരെ തലങ്ങ താഴ്ത്തി പോണത് കണ്ടപ്പോ അടിച്ചു എന്നാണ്. തല നേരത്തെ വെക്കടോ, തല നേരെ വെക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ താഴ്മ കാണിച്ചു പോകാന്ന്. താഴ്മ അതല്ല, താഴ്മ കൽബിനുള്ളിൽ സത്യം ഒരു കാര്യം ബോധ്യപ്പെട്ടാൽ അത് സ്വീകരിക്കുകയും മുഅ്മിനീങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്ത് ജീവിക്കുന്ന ഒരു സത്യവിശ്വാസിക്കാണ് വിനയമുള്ളത്. അങ്ങ് തല താഴ്ത്തിയിട്ട് മാത്രമായില്ല എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു ആയിഷ ബി റളിയല്ലാഹു അൻഹ ഒരു ഒരു കൂട്ടം ചെറുപ്പക്കാരെ ഇങ്ങനെ തലയും ചെരിച്ചു പിടിച്ച് ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ അവർ എന്തേ ഈ നടത്തുന്നത് ചോദിച്ചു എന്നാ ആയിഷ ബീവി ആളുകളോട്. അപ്പോൾ പറഞ്ഞു അവരെ വിനയം കാണിക്കുന്ന ചെറുപ്പക്കാരാണ്. പടച്ചവനെ ഉൾമറന്നവരെങ്ങാനും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇവർക്കൊക്കെ നല്ല അടി കിട്ടിയേനെ എന്ന് ആയിഷ ബി റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞാൽ ആ ഒരു കാട്ടിക്കൂട്ടലല്ല താഴ്മയെന്ന് പറയുന്നത്, ഹൃദയത്തിൻ്റെ ഉള്ളെന്ന് വരേണ്ട സംഗതിയാണ്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ മുഅ്മിനീങ്ങളോട് സ്നേഹവും മഹത്തുക്കളോട് മഹാന്മാരോട് മുതിർന്നവരോട് ബഹുമാനവും കൊച്ചുമക്കളോട് കരുണയും തോന്നുന്ന ഒരു വിശ്വാസിയുടെ സ്വഭാവമാണ് താഴ്മ എന്ന് പറയുന്നത്. അതിനാണ് മുഖബിത്തി. അതിന്റെ കൂടെ അള്ളാഹുവിനെ പറ്റി പറയപ്പെടുമ്പോൾ ഹൃദയം പേടിക്കുന്നവർ സംഭവിച്ചു പോകുന്ന അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന വിഷമങ്ങൾ അവരെല്ലാം ക്ഷമിച്ചു തീർക്കുന്നവരാണ്. നിസ്കാരം നിലനിർത്തുന്നവരാണ്. അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുന്നവരുമാണ്. അള്ളാഹുവിന്റെ വഴിക്ക് സംഭാവന ചെയ്യുക. 100 രൂപയാണ് ഒരു ദിവസത്തെ വരുമാനം. അതിൽ 1 രൂപയെങ്കിലും നമ്മൾ സ്വതക്ക കൊടുക്കണം എന്നാണ്. 100 രൂപയെ വരുമാനമുള്ളൂ, എനിക്ക് 100 അല്ലേ ഉള്ളൂ എന്നല്ല പറയേണ്ടത്. ആ കണക്കനുസരിച്ച് അള്ളാഹ്ക്ക് സ്വതക്ക കൊടുക്കണം. ഒന്നും കൊടുക്കാതിരിക്കരുത്. സ്വതക്ക ജീവിതത്തിന്റെ ഭാഗമാക്കണം. അത് ആർക്ക് എന്നില്ല, മുഅ്മിനീങ്ങൾക്കെങ്കിലും ഒരുപാട് കൂലിയാണ്. വിശപ്പ് അനുഭവിക്കുന്ന ആർക്ക് കൊടുത്താലും കൂലി കിട്ടും. പക്ഷെ അത് അള്ളാഹുവിന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം കൊടുക്കുക. ആരുടെയും കയ്യടിയോ ഒരു ലൈക്കോ കിട്ടാൻ വേണ്ടി ചെയ്യണ്ട, തംസപ്പ് ഒന്നും നോക്കണ്ട. എന്ത് ചെയ്യുക? അള്ളാഹുവിന്റെ ലൈക്ക് കിട്ടാൻ വേണ്ടി ചെയ്യുക. പടച്ച തമ്പുരാൻ ലൈക്ക് ചെയ്യണം, അള്ളാഹു അത് ഇഷ്ടപ്പെടണം, അതായിരിക്കണം ലക്ഷ്യം. അതുകൊണ്ട് ജീവിതത്തിൽ ദാനം ചെയ്യൽ ശീലമാക്കണം. മഹാനായ നേരത്ത് മഹാൻ അവരുടെ വയറിന് കുത്തേറ്റ് കിടക്കുകയാണ്. മഹാനെ കട്ടിലിൽ കിടത്തി കഫൻ ചെയ്യാൻ കുളിപ്പിക്കാൻ എടുക്കാനിരിക്കുന്നു. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം സ്വഹാബികളെ ഹബീബിന്റെ വഫാത്തിന് ശേഷം അത്രമേൽ വേദനിപ്പിച്ച മറ്റൊരു മരണമുണ്ടായില്ല. സ്വഹാബികൾ നിന്ന് കരയുകയാണ്, ആരാണാവോ ഇനി അമീറുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹു എന്ന ലോകരാജാക്കന്മാരെ പേര് കേട്ടാൽ വിറച്ചു പോകുന്ന ഉമർ റളിയല്ലാഹു അൻഹു ആ മഹാന് ലോകത്തോട് യാത്രയാവുകയാണ്. സുബഹ് നിസ്കരിക്കുന്ന നേരത്ത് വയറിന് വന്നൊരു ശത്രു വന്ന് കുത്തുകയാണ് ഉണ്ടായത്. മഹാൻ വഫാത്തായിരിക്കുന്നു. وقد كفنه الناس يدعون ويصلون قبل ان يرفع عمر رضي الله عنه വിന്റെ ജനാസ കൊണ്ടുപോകുന്നതിനു മുൻപ് മഹാനെ വേണ്ടി ആളുകൾ ദുആ ഇരിക്കുന്നു, ആളുകൾ നിസ്കരിക്കുന്നു. അവിടെ വീട്ടിൽ നിസ്കരിക്കാം, പെണ്ണുങ്ങൾക്ക് മയ്യത്ത് നിസ്കരിക്കാം, മയ്യത്തിൽ പള്ളിയിലേക്ക് എടുത്തു കൊണ്ടുവരുന്നതിനു മുൻപ് നിസ്കരിക്കാം, വിരോധമല്ല. അവിടെ വെച്ച് ദുആ നടക്കണം. യദുഊൻ വീട്ടിൽ വെച്ച് ദുആ ഇരിക്കുകയാണ്. മയ്യത്തട കിടക്കുമ്പോൾ പത്രം വായിച്ചിരിക്കേണ്ട. എന്ത് ചെയ്യാ? മയ്യത്തിന് വേണ്ടി ദുആ ഇരക്കുക. അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതാം, യാസീൻ ഓതാം, ഖുർആൻ ഓതാം. ഇതൊക്കെ പ്രതിഫലമാണ്. ചൊല്ലുന്ന ആൾക്കും കിട്ടും, ആർക്ക് വേണ്ടി ഏത് മയ്യത്തിന് വേണ്ടി ഹദിയ ചെയ്തോ അവർക്കും കിട്ടും അതിന്റെ കൂലി. മഹാനായ ഫാറൂഖ് എന്നവരെ മറവ് ചെയ്യാൻ റൗളയിലേക്ക് ഹബീബിന്റെ പരിശുദ്ധമായ ആ ഒരു ഹുജ്റത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് എല്ലാവരും നിസ്കാരത്തിലും പ്രാർത്ഥനയിലുമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്ന സ്വഹാബികളിലെ ഖുർആൻ പണ്ഡിതൻ ആൻ പറയുന്നു, അന ഫീഹിം, ഞാൻ അവിടെയുണ്ട്. ഈ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. ഫലം യറുഅനി ഇല്ലാ റജുലുൻ അഖദ ബിമൻകിബി, ഞാൻ അങ്ങനെ നിൽക്കുമ്പോ, തരിച്ചിങ്ങനെ നിൽക്കുമ്പോ ഒരാൾ എന്റെ തോളിൽ വന്ന് പിടിച്ചു. എല്ലാവരുടെ ദ്വാരക്കാൻ
എല്ലാവരും കണ്ണ് നനഞ്ഞിരിക്കുകയാണ്. അവിടെ നിശബ്ദമാണ്. അന്നേരം എന്റെ തോളിൽ വന്ന ഒരാൾ പിടിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് അത് മഹാനായ അലി കറം അല്ലാഹു വജാ ഹബീബിന്റെ പുതിയ പിള്ളയാണ്, ഫാത്തിമ ബീവിയുടെ ഭർത്താവാണ്, ഹബീബിന്റെ സ്വഹാബിയാണ് അലി റളിയല്ലാഹു അൻഹു. ഫതർഹമ അലാ ഉമർ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ റഹ്മത്തിന് വേണ്ടി ദുആ ചെയ്തു. എന്നിട്ട് മഹാനായ അലിയാര് പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, മാ ഖല്ലഫ്ത അഹദൻ അഹബ്ബ ഇലയ്യ അൻ അൽഖ അല്ലാഹ ബിമിസ്ലി അമലിഹി മിൻക. ഉമറേ, നിങ്ങൾ വഫാത്താകുന്ന ഈ നേരത്ത് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ എന്റെ കർമ്മങ്ങൾ എത്ര വേണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ആഗ്രഹം, ഉമറേ നിങ്ങളെപ്പോലെ അമലുണ്ടാവണം എന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ, നിങ്ങളെപ്പോലെ അമൽ വേണം എന്ന് ഞാൻ കൊതിച്ചു പോകുന്നു. ഉമറേ നിങ്ങൾ എത്ര കാലം എത്ര നന്മകൾ ചെയ്തു വന്ന മഹാനാണ്. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഞാൻ ഓർത്തു പോവുകയായിരുന്നു ഉമറേ, ഇതൊക്കെ മരിച്ചിടക്കണം ഉമർ എന്നവരോട് പറയാം. ഉമറേ അമീറുൽ മുഅ്മിനീനായ ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായിരിക്കുന്നു, ഇനി അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കില്ല. ഉമർ തങ്ങള് ആ കുത്തേറ്റപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, മുഅ്മിനീങ്ങളെ ഇനി നിങ്ങളാരും എന്നെ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കരുത്, ഞാൻ ഇനി നിങ്ങളുടെ നേതാവല്ല, എനിക്ക് നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരാൻ പറ്റുന്നത്, എനിക്കിനി ഒന്നും നിങ്ങൾക്ക് അങ്ങോട്ട് ചെയ്തു തരാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ എന്നെ അമീർ എന്ന് വിളിക്കണ്ട, ഞാൻ നിങ്ങളുടെ നേതാവാണെങ്കിൽ നിങ്ങൾക്ക് സേവനം ചെയ്യണ്ടേ, ഞാൻ എന്റെ വയറിങ്ങനെ കീറിപ്പറഞ്ഞു കിടക്കുമ്പോൾ നിങ്ങൾ എന്നെ അമീർ എന്ന് വിളിക്കല്ലേ, ഞാൻ അല്ലാഹുവിലേക്ക് യാത്രയാവുകയാണ്. ആ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നിൽക്കുമ്പോ എല്ലാവരും കേൾക്കെ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമറേ ആരുടെയെങ്കിലും കർമ്മങ്ങളെ പോലെ കർമ്മം വേണമെന്ന് ഞാൻ കൊതിച്ചിരുന്നുവെങ്കിൽ അത് നിങ്ങളുടെ കർമ്മങ്ങളാണ്. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. എനിക്കൊരു തോന്നലുണ്ടായിരുന്നു, നിങ്ങളുടെ രണ്ട് കൂട്ടുകാരുണ്ടല്ലോ, ഒന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഒന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ രണ്ട് മഹാന്മാരുടെ കൂടെയായിരിക്കും നിങ്ങൾ പോയി കിടക്കുന്നത് എന്ന് എന്റെ മനസ്സ് പറയുമായിരുന്നു. കാരണം എന്തേ, കുന്തു കസീറൻ അസ്മഉ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ എപ്പോഴും നിങ്ങളുടെ പേര് പറയുന്നത് ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. തങ്ങൾ പറയാറുണ്ട്, ഞാനും അബൂബക്കറും ഉമറും പോയി, ഞാനും അബൂബക്കറും ഉമറും നടന്നു പോകുമ്പോൾ അങ്ങനെ എപ്പോഴെല്ലാം ഹബീബിനെ ഞാൻ ശ്രദ്ധിച്ചുവോ അതിലൊരുപാട് തവണ ഞാനും അബൂബക്കറും എന്ന് ഹബീബ് പേരെടുത്ത് പറയുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അന്നേ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്, ജീവിതത്തിൽ അങ്ങനെ ഒപ്പം നടന്ന ആളുകളെ അല്ലാഹു മരണത്തിലും ഒരുമിപ്പിക്കും എന്ന് എനിക്ക് ഓർമ്മയുണ്ട്, എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. ഉമറേ അതുപോലെ തന്നെ അല്ലാഹു നിങ്ങളാക്കുകയും ചെയ്തുവല്ലോ, നിങ്ങൾ ഹബീബിന്റെ റൗളയിലേക്കല്ലേ പോയി കിടക്കാൻ പോകുന്നത്. അലി റളിയല്ലാഹു അൻഹു പറയാ, ഒരു സ്വഹാബി മറ്റൊരു സ്വഹാബിയെ പോലെ ആവണം എന്ന് കൊതിച്ചു പോയ രംഗമാണിത്. സജ്ജനങ്ങളെ പോലെ ആവാൻ നമ്മൾ കൊതിക്കണം. അലി റളിയല്ലാഹു അൻഹു ഇൽമിന്റെ മഹാഗോപുരമാണ്, പക്ഷേ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ആവണമെന്ന് കൊതിച്ചുപോയി. താബിഴുകൾ സ്വഹാബികളെ പോലെ ആവണമെന്ന് കൊതിച്ചിട്ടുണ്ട്. മഹാനായ സഈദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു അൻഹു വാഹിദുൻ മിനൽ ഫുഖഹാഇ സബഅ, മദീന കണ്ട ലോകം കണ്ട ഏഴ് ഫുഖഹാക്കളിൽ പ്രഗൽഭനായ സഈദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ എന്നവരുടെ മകൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ പറയുകയുണ്ടായി, മാത ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ യൗമ മാത, ഇബ്നു ഉമർ എന്നവർ വഫാത്താകുമ്പോൾ, വമാ ഫിൽ അർളി അഹദുൻ ഹബ്ബ ഇലയ്യ അൻ അൽഖല്ലാഹ ബിമിസ്ലി അമലിഹി മിൻഹു, ഞാൻ അല്ലാഹു
അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കർമ്മങ്ങൾ എങ്ങനെ വേണമെന്ന് കൊതിച്ചുവോ ആ കൊതി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കർമ്മങ്ങളെ പോലെ ആവണമെന്നാണ്. ആ മഹാനാണ് ലോകത്തോട് വിട പറയുന്നത്, എനിക്ക് ആഗ്രഹമുള്ളത് ഇബ്നു ഉമറിനെ പോലെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തണമെന്ന് ആഗ്രഹമാണ് എന്ന് മഹാനായ സഈദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്. മഹാനായ സുലൈമാനു തൈമിയ്യ റഹിമഹുല്ലാ താബിഈയായ മുഹമ്മദ് ഇബ്നു വാസി എന്നിവരെ കുറിച്ച് താബിഉ താബിഈ പറയാൻ, താബിഉ താബിഈയായ സുലൈമാനു തൈമിയ്യ തങ്ങൾ പറയുന്നു, മാ അജിദു അഹബ്ബ ഇലയ്യ അൻ അൽഖല്ലാഹ ബിമിസ്ലി സുഹൈഫതിഹി ഇല്ലാ മുഹമ്മദ് ഇബ്നു വാസി റഹിമഹുല്ലാഹു തആല. മുഹമ്മദ് ഇബ്നു വാസി റഹ്മത്തുല്ലാ പ്രഗൽഭനായ ആബിദാൻ മുസ്തജാബു ദഅവയാൻ ഖുതൈബത്ത് ഇബ്നു മുസ്ലിം എന്നിവരുടെ സൈന്യത്തിൽ മഹാനവറുകൾ മുഹമ്മദ് ഇബ്നു വാസി എന്നിവരെ കൊണ്ടുപോകും ദുആരപ്പിക്കാൻ. മഹാനായ സുലൈമാനു തൈമിയ്യ തങ്ങൾ പറഞ്ഞു, ഞാൻ കൊതിച്ചു പോവുകയാണ് മുഹമ്മദ് ഇബ്നു വാസിഇനെ പോലെ എനിക്ക് കർമ്മങ്ങൾ ഉണ്ടായെങ്കിൽ. ആര് പറയാ? താബിഉ താബിഈ. താബിഈയായ സഈദ് ഇബ്നു മുസയ്യബ് എന്നിവർ പറയാ, സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ പോലെ എനിക്ക് കർമ്മങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ. സ്വഹാബിയായ അലിയാര് പറയാണ്, എനിക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ കർമ്മങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്, പരസ്പരം നോക്കുകയും നമ്മൾ ആരാണോ നമ്മളെക്കാളും നന്മ ചെയ്യുന്നത് അവരെ പോലെ ആവണമെന്ന് കൊതിയണം, കൊതിക്കണം. അല്ലാഹു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ സ്വാദിഖീങ്ങളിൽ, സജ്ജനങ്ങളിൽ, സത്യം പറയുന്നവരിൽ, നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നവരിൽ അല്ലാഹു നമ്മ നിർത്തിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ പറഞ്ഞു വിചാരിച്ച സമയത്തേക്കാൾ ഒരു കാമണിക്കൂർ ഏറെ ആയി പോയിട്ടുണ്ട്. 11:30 നിർത്താനായിരുന്നു, അത് 12 മണിയായിട്ട്. അതുകൊണ്ട് നമ്മുടെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. സജ്ജനങ്ങളുടെ പാതയിൽ ഒരുപാട് അമ്പിയാക്കന്മാരെ പിൻപറ്റാൻ പറഞ്ഞു നബിതങ്ങൾ സല്ലല്ലാഹു, അമ്പിയാക്കന്മാരുടെ ചര്യകളെ പിൻപറ്റാൻ പറഞ്ഞു. സ്വഹാബിമാരെ പിൻപറ്റിയത്, അങ്ങനെ നബിതങ്ങൾ നമ്മളോട് പ്രോത്സാഹനം ചെയ്തു തന്നത്. ഇങ്ങനെ നന്മയുടെ നാൾ വഴിയിൽ കഴിഞ്ഞു പോയ സജ്ജനങ്ങളുടെ രാജപാതയുണ്ട്, ആ പാതയിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മൾ ദുആരക്കാൻ ആമീൻ പറയാണ്. ഇനി പിരിവൊന്നുമില്ല, ഞങ്ങൾ ആമീൻ പറഞ്ഞാൽ മതി. അതുകൊണ്ട് എന്ത് ചെയ്യുക, വലിയ തിരക്കില്ലാത്ത പോലെ ഇരിക്കണം എന്ന് ആമീൻ പറയാൻ വേണ്ടി ഇൻഷാ അള്ളാഹ്. പിന്നെ ഇവിടെ എന്തുഹാജിയുടെ 2 സഹോദരൻ രോഗികളാണ്, അള്ളാഹു നിശിഫയാക്കണേ. പടച്ചവനെ ജയിലിലകപ്പെട്ട ഒരു സഹോദരനുണ്ട് ഗൾഫിൽ, അവരുടെ ഭാര്യയും കുടുംബമൊക്കെ വലിയ വിഷമത്തിലാണ്. അള്ളാഹു അദ്ദേഹത്തിന് നീ വളരെ പെട്ടെന്ന് ജയിൽ മോചനം നൽകണേ തമ്പുരാനെ. ആ ഭാര്യയും വീട്ടുകാരും ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പ്രത്യേകം ധാരാളമായിട്ട് ചൊല്ലണേ. വളണ്ടിയറായ സ്ത്രീ പുരുഷന്മാർ, അവരൊരുപാട് ഈ പരിപാടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ്, അവർക്ക് വേണ്ടിയൊക്കെ അവർക്ക് അള്ളാഹു നീ ഖൈറ് ചെയ്യണേ തമ്പുരാനെ. പിന്നെ മൊത്തത്തിൽ നൽകിയ ലിസ്റ്റ് എല്ലാം ഇവിടെ ഓരോന്നും വായിക്കാൻ സമയമല്ല. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 15 ചാക്ക് സിമെൻ്റ് ഇവിടെ ഏറ്റെടുത്ത ആളുകളുണ്ട്. ഇതെത്രയാണ്? 1000, 1500, 500 ചെറുതും വലുതുമൊക്കെയായി പല ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കൂടെ ദുആ ഏൽക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാം മൊത്തത്തിൽ മാഷാല്ലാ. അവരുടെ കെ ടി ഉസ്താദ് ഉണ്ടായിരുന്ന അവരുടെ ഭാര്യ, അവരുടെ സംസാര ചില വിഷമത്തിലാണത് ക്ലിയർ ആവാൻ വേണ്ടി. മക്കള് സ്വതക്ക ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹു നീ അമ്മക്ക് ഷിഫ കൊടുക്കണേ പടച്ചവന്. എല്ലാവരും അന്ന് ആമീൻ പറയണേ. 3 സ്വലാത്ത് ചൊല്ലിക്കൊള്ളു. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. ഇരുന്നോളൂ. കാരുണ്യവാനായ അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾക്ക് ഈ സദസ്സിലെത്താൻ തൗഫീഖ് നൽകിയതിന് റബ്ബേ നിനക്ക് ശുക്രൻ. അല്ലാഹ് അല്ലാഹുവേ, എല്ലാ നന്മകളിലേക്കും അവസാനം നിന്റെ സ്വർഗലോകത്തേക്കും എത്താനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ സ്വാലിഹീങ്ങളിലേക്ക് ചേർക്കണേ റഹ്മാനെ. അല്ലാഹുവേ, സ്വാലിഹീങ്ങളിലേക്ക് ചേർക്കണേ റബ്ബേ. മൻ അഹബ്ബ ഖൗമൻ ഫഹുവ മഅഹും, ആരെ ഇഷ്ടപ്പെടുന്നു അവരവരോടൊപ്പം എന്നല്ലേ. അല്ലാഹുവേ, സജ്ജനങ്ങളിലേക്ക് ഞങ്ങളെ ചേർക്കണേ തമ്പുരാനെ. കാരുണ്യവാനായ റഹ്മർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഭാര്യ സന്തതികൾ, അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടുകാർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, ഈ പരിപാടിക്ക് ചെറുതും വലുതുമായ സംഭാവനകൾ നൽകി ദുആയിരക്കാൻ വസീയത്ത് ചെയ്തു പോയ ആളുകൾ, മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആയിരക്കാനുണ്ട്. ഉദവിക്ക് പഠിക്കുന്ന മകൻ മുഹമ്മദ് സിനാനിന് വേണ്ടി പഠനത്തിൽ
ശ്രദ്ധ ലഭിക്കാൻ വേണ്ടി, പ്രത്യേകം മക്കളൊക്കെ സ്വാലിഹീങ്ങളാവാൻ വേണ്ടി, ഒരുപാട് കടബാധ്യതയിൽ കുടുങ്ങിയ ആളുകളെ കടം വീടാൻ വേണ്ടി, കണ്ണിൻ്റെ അസുഖം മാറാൻ ദുആ ചെയ്യാൻ ഒരു സഹോദരി, മരണപ്പെട്ട പിതാവിൻ്റെ പേര് ദുആ ചെയ്യാൻ, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, മക്കളുടെ പഠനത്തിന് വേണ്ടി ഒക്കെ വിവിധങ്ങളായ ലക്ഷ്യങ്ങൾ മുന്നിൽ നിർത്തി ഇവിടെ സദഖ ചെയ്ത് വരും. അല്ലാഹുവേ എല്ലാവരുടെയും എല്ലാ സദുദ്ദേശങ്ങളും നിറവേറ്റണേ തമ്പുരാനെ, ഞങ്ങളുടെ വിഷമങ്ങളെ പരിഹരിക്കണേ അല്ലാ, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെ നീ ഇല്ലായ്മ ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ കാരുണ്യവാനെ, ഞങ്ങളുടെ മനസ്സും ശരീരവും ശുദ്ധമാക്കണേ റബ്ബേ, ഞങ്ങൾക്ക് ആരോഗ്യം നിലനിർത്തണേ റഹ്മാനെ, ആരോഗ്യം നിലനിർത്തണേ റഹ്മാനെ, മരണത്തിൻ്റെ അവസാന സെക്കൻഡ് വരെയും പൂർണ്ണ ആരോഗ്യം നൽകണമേ റഹ്മാനെ, മാരകങ്ങളായ രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകണേ തമ്പുരാനെ. കൊറോണ വൈറസിൻ്റെ വ്യാപനം ലോകത്ത് ആശങ്ക പരത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ റബ്ബേ, എല്ലാ രാജ്യങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും നിന്റെ കാവലുണ്ടാകണേ റബ്ബേ, കാരുണ്യവാനായ അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും വിജയങ്ങൾക്ക് കാരണമായ എല്ലാ ഖൈറും ഞങ്ങൾക്ക് നൽകണേ റബ്ബേ, ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും പരാജയങ്ങൾക്ക് കാരണമായേക്കാവുന്ന എല്ലാ ഷെറുകളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സജ്ജനങ്ങളാക്കണേ അല്ലാ, കൺകുളിർമ നൽകണേ റഹ്മാനെ, പഠിക്കുന്ന മക്കൾക്ക് നീ ഓർമ്മശക്തിയും ബുദ്ധിയും മതവും വിജയവും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ക്യാമ്പസുകളിൽ നിന്ന് പഠിക്കുന്ന മക്കളുണ്ടവരുടെ എല്ലാ തർബിയത്തും നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. കാരുണ്യവാനായ അല്ലാഹുവേ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ കടം കൊണ്ട് വിഷമിക്കുന്നവരുണ്ടല്ലോ, സെഹറിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്, വിവിധങ്ങളായ പരീക്ഷണങ്ങളിൽ കുടുങ്ങിയവരുണ്ട്, അല്ലാഹുവേ സലാമത്ത് നൽകണേ തമ്പുരാനെ. പ്രത്യേകമായി ദുആയിറക്കാൻ വസീയത്ത് ചെയ്ത് ഏൽപ്പിക്കപ്പെട്ട വിഷയങ്ങൾ നിനക്കറിയുമല്ലോ റഹ്മാനെ, ആ വസീയത്തുകളെല്ലാം നീ സ്വീകരിച്ച് അവർക്കർഹമായ പരിഹാരം നൽകണമേ റഹ്മാനെ. ഈ സദസ്സിൽ ഇവിടുത്തെ മഹാനായ ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിക്ക് വേണ്ടി സംഭാവനകൾ ചെയ്തവരെ, കല്ലും സിമെന്റുകളും ചെറുതും വലുതുമായ സംഭാവനകൾ ചെയ്ത് സ്വീകരിച്ചവരെ, അല്ലാഹുവേ ആ ഏറ്റെടുത്തത് അവർക്ക് ഉദ്ദേശിച്ച പോലെ നിവർത്താൻ അവർക്ക് നിർവഹിക്കാനുള്ള തൗഫീഖ് സാമ്പത്തികമായ കഴിവ് നൽകണേ റബ്ബേ, അവരുടെ കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ, ജോലികളിൽ ഖൈർ ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ ഈ നന്മകൾക്ക് നന്മയിൽ ഒരുപാട് നന്മകൾ പറയുമ്പോൾ അതിനൊക്കെ ഒന്നും കൊടുക്കാൻ കയ്യിലില്ലാതെ ദാരിദ്ര്യം കൊണ്ട് വിഷമിക്കുന്ന ആ പാവങ്ങളുണ്ട് റഹ്മാനെ, എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നുവല്ലോ എന്ന് മനസ്സുകൊണ്ട് കൊതിച്ചു പോകുന്നവർ, അവരുടെ നീയത്തിനനുസരിച്ച കൂലി ആ പാവങ്ങൾക്കും നീ കൊടുക്കണേ റഹ്മാനെ. കാരുണ്യവാനെ, വിവാഹപ്രായം എത്തി നിൽക്കുന്നവരുണ്ട്, യോജിച്ച വിവാഹ ബന്ധങ്ങൾ കൊടുക്കണേ റബ്ബേ. വിവാഹം കഴിഞ്ഞ് കുടുംബജീവിതമായി ജീവിക്കുന്നവർക്ക് റബ്ബേ ഐശ്വര്യവും റഹ്മത്തും മനപ്പൊരുത്തവും നൽകണേ റബ്ബേ. അല്ലാഹുവേ പിരിയുന്ന വേർപാടിൻ്റെ തൊലാക്കിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ആളുകളുണ്ട്, അവർക്ക് അല്ലാഹുവേ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നടക്കാനും പരസ്പരം പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനും തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ 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 മനസ്സുകൾ തമ്മിൽ വെറുത്തു പോകുന്ന എന്തെല്ലാം സ്വഭാവ ദൂഷ്യങ്ങളുണ്ടോ അതിൽ ഞങ്ങളുടെ നാടിനെ, ഈ മഹല്ലിനെ, ഞങ്ങളുടെ മഹല്ലുകളെ, ഈ രാജ്യത്തെ നീ കാത്തുകൊള്ളണേ തമ്പുരാനെ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കാവലാവണേ റബ്ബേ, ഈ രാജ്യം സുരക്ഷിതമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഈ രാജ്യത്തിൻ്റെ നന്മ നശിപ്പിക്കാൻ പോകുന്ന ആളുകളെ നീ താഴെ ഇറക്കണം തമ്പുരാനെ. അർഹമർ റഹീമായ റബ്ബേ ഈ രാജ്യത്തിൻ്റെ നന്മ കാലാകാലങ്ങളിൽ അല്ലാഹുവേ നീ നിലനിർത്തി നൽകണേ റഹ്മാനെ. പരസ്പര സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കഴിയുന്ന വിവിധ മതവിഭാഗങ്ങൾ, അല്ലാഹുവേ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു നന്മയാണ്, ആ നന്മയെ കെടുത്താൻ ആരെയും അനുവദിക്കരുതേ തമ്പുരാനെ. കാരുണ്യവാനായ അല്ലാഹുവേ നീ ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ നാടുകളിൽ, ഞങ്ങളുടെ മക്കൾക്ക്, തലമുറ തലമുറകൾക്ക് കാവലാകണേ തമ്പുരാനെ. അർഹമർ റഹീമായ അല്ലാഹുവേ ഞങ്ങൾക്ക് ഇൽമും അമലും തൗഫീഖും നൽകണേ റബ്ബേ. ധാരാളം സുജൂദ് ചെയ്യുന്ന, ഇബാദത്ത് ചെയ്യുന്ന സാജിദീങ്ങളിൽ പെടുത്തണേ റബ്ബേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തനുസരിച്ച് ജീവിക്കുന്നവരാക്കണേ റബ്ബേ. മുഖ്ബിസീങ്ങളിൽ പെടുത്തണേ റബ്ബേ. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും അവരുടെ സുന്നത്തുകൾ പിൻപറ്റുന്നവരാക്കണേ റബ്ബേ. സുനനുൽ മുർസലീൻ, അർബഉം മിൻ സുനനിൽ മുർസലീൻ,
അർബഉം മിൻ സുനനിൽ മുർസലീൻ, നാലെണ്ണം മുർസലീങ്ങളുടെ ചര്യയാണ്. അൽഹയാഉ വത്തഅത്തുറു വന്നികാഹു വസ്സിവാഖ്, അംബിയാഇന്റെ ചര്യയായി പറഞ്ഞ ലജ്ജയും നാണവും. അല്ലാഹുവേ അതോടൊപ്പം തന്നെ വൽഹയാഉ വത്തഅത്തുറു, സുഗന്ധം ഉപയോഗിക്കുന്നതും വിവാഹം ചെയ്യാൻ കഴിയുന്നവർ വിവാഹം ചെയ്യുന്നതും മിസ്വാക്ക് ചെയ്യുന്നതും എന്ന സുന്നത്തുകൾ. അല്ലാഹുവേ നിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ യഖ്തദൂ ബില്ലദൈന മിൻ ബഅദീ അബൂബക്റിൻ ഉമർ, എന്റെ അബൂബക്റിനെയും ഉമറിനെയും റളിയല്ലാഹു അൻഹുമാ വഅമ്മാർ വബ്നു മസ്ഊദ് സ്വഹാബിമാരുടെ പേരെടുത്ത് പറഞ്ഞ് നബിതങ്ങൾ സൂചിപ്പിച്ച അല്ലാഹുവിന്റെ ഹബീബ് പിൻപറ്റാൻ പറഞ്ഞ നിന്റെ അംബിയ നിന്റെ ഹബീബിന്റെ സ്വഹാബിമാർ, താബിഈങ്ങൾ താബിഉത്താബിഉകൾ, ഉലമാ സജ്ജനങ്ങൾ, അവരെ പോലെ ആവാ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല റബ്ബേ, എന്നാൽ മനസ്സുകൊണ്ട് അവരെ സ്നേഹിക്കുന്നവരാക്കണേ റഹ്മാനെ. നിങ്ങൾ ആരെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പമാണെന്നല്ലേ. അല്ലാഹു ഞങ്ങൾ അംബിയാനെ സ്നേഹിക്കുന്നു റബ്ബേ, സ്വഹാബികളെ സ്നേഹിക്കുന്നു റബ്ബേ, ഔലിയായിനെ സ്നേഹിക്കുന്നു റബ്ബേ, ഉലമായിനെ സ്നേഹിക്കുന്നു റബ്ബേ, ദീനിന്റെ അഹ്ലുകാരെ സ്നേഹിക്കുന്നു റബ്ബേ, സ്വാലിഹീങ്ങളെ സ്നേഹിക്കുന്നു റബ്ബേ. അല്ലാഹുമ്മ അല്ലാഹു അവരോടൊപ്പം ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടണേ റഹ്മാനെ. ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ ഭാഗ്യം നൽകണേ റബ്ബേ. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന് ഹബീബിനോട് ചോദിച്ച റബീഉ ഇബ്നു കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു, ഹബീബിന്റെ സ്വഹ്ബത്ത് ഞങ്ങൾക്കും നൽകണേ റബ്ബേ. ഹബീബിനെ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല, അല്ലാഹുവേ ഹബീബിനെ സ്വപ്ന ദർശനം നൽകണേ റബ്ബേ. നാളെ ഹബീബിന്റെ ഷഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മരണത്തിന് മുമ്പേ ഹജ്ജും ഉംറയും ഹബീബിനെ സിയാറത്തും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങളുടെ മഹബൂബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ സ്വഹാബത്തിന്റെ കൂടെ അസ്സാബിഖൂന അല്ലവലൂൻ മിനൽ മുഹാജിരീൻ വൽ അൻസ്വാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, ആ സജ്ജനങ്ങളുടെ കൂട്ടത്തിലായി ഒരു നിമിഷം പോലും നരകത്തിൽ കടത്താതെ നിന്റെ സുഖലോക സ്വർഗത്തിലേക്ക് ഞങ്ങൾ എത്തിക്കണേ റഹ്മാനെ. ഞങ്ങളെ നല്ലവരാക്കണേ റബ്ബേ. മരണം ആസന്നമാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഈ ലോകത്തോട് യാത്ര പറയുന്നത് അത് സന്തോഷത്തോടുകൂടെയുള്ള യാത്രയാക്കണേ റബ്ബേ. അത് നിന്നെ കാണാനുള്ള യാത്രയാണ്, നിന്റെ അരികത്തേക്കുള്ള വരവാണെന്ന് സന്തോഷിച്ചു വരുന്ന മുഅ്മിനീങ്ങൾക്ക് നീ നൽകുന്ന മരണമാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവേ മരണത്തിന്റെ വെപ്രാളങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ, മരണത്തിന്റെ ഫിത്നകളിൽ നിന്ന് കാക്കണേ തമ്പുരാനെ. ഈമാൻ എടുത്തു കൊണ്ടുപോകപ്പെടുന്ന ഫിത്നകളിൽ നിന്ന് കാക്കണേ റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അലൈഹാ നഹ്യാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അലൈഹാ നമൂത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അലൈഹാ നുബഅസു ഇൻഷാ അല്ലാഹ്. നാളെ നിന്നെ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. നാളെ നിന്നെ ഞങ്ങൾക്ക് കാണിച്ചു താ തമ്പുരാനെ. ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കൾ, നാട്ടുകാരായി പ്രദേശത്ത് കഴിഞ്ഞുപോയ മഹാത്മാക്കൾ, ഇവിടെ ഞങ്ങൾ പേര് പറഞ്ഞവരും അല്ലാത്തവരും, മഹാനായ മുറൂർ ഉസ്താദ് അടക്കമുള്ള ഈ നാട്ടിൽ നിന്ന് മരണപ്പെട്ടുപോയ ഒരുപാട് ആളുകൾ, അല്ലാഹുവേ ഇവിടുത്തെ പള്ളിക്കാട്ടിൽ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്നവര്, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഇൽമിന്റെ സദസ്സിൽ വന്നിരുന്നവര്, പല സ്ഥലങ്ങളിൽ വെച്ച് ദുആയിരക്കാൻ വസീത്ത് ചെയ്തവര്, അല്ലാഹുവേ ഹഖിന്റെ പേരിൽ ഞങ്ങളെ സ്നേഹിക്കുകയും ദുആ ചെയ്യുകയും ചെയ്ത് അല്ലാഹുവേ ദീനിന്റെ വിഷയത്തിൽ അടുപ്പം കാണിക്കുന്നവര്, അർഹമർ റാഹിമേ, എല്ലാവരും നിന്റെ സ്വർഗത്തിന്റെ അഹ്ലുകാരാക്കി ചേർക്കണേ തമ്പുരാനേ. അല്ലാഹുവേ ഞങ്ങൾ ചോദിക്കാൻ വിട്ടുപോയ നന്മകൾ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഞങ്ങൾ കാവൽ ചോദിക്കാൻ വിട്ടുപോയ ശർദ്ദകളിൽ നിന്ന് ഞങ്ങൾക്ക് കാവൽ നൽകണേ റബ്ബേ. ബിജാഹി വഹഖ് നബീക സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഫളി സ്വല്ലല്ലാഹു على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين.
ജസാക്കുമുല്ലാഹു ഖൈറ. നമ്മുടെ വളണ്ടിയർമാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണേ. പിന്നെ പുരുഷന്മാരും സ്ത്രീകളും ഇടകലർന്ന് നടക്കരുത്, റോഡിലൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കണം. ഈ സദസ് ഇത്രയും ഭംഗിയാക്കി നിങ്ങൾ ഇവിടെ വിജയിപ്പിച്ചതിന് അള്ളാഹുവിനോട് നന്ദി പറയാണ്, നിങ്ങളോട് കടപ്പാടും നന്ദിയും അറിയിക്കുകയാണ്. നമ്മുടെ സംഘാടകരുടെ സംഘാടനവും പ്രത്യേകിച്ച് ഇവിടുത്തെ ലൈറ്റ്, ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം വളരെ വളരെ ഷക്കിലാണ്. വളവരത്തേരാണല്ലേ, നാട്ടുകാരാണ്, മാഷാ അല്ലാ, വളരെ നന്നായിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇതിൻ്റെ മൈക്ക് സെറ്റിൻ്റെ ആളുകൾ എന്നെ ഓപ്പറേഷന് സഹായിക്കാൻ വന്ന എൻ്റെ സുഹൃത്ത് ഹനീഫ്, പിന്നെ നമ്മുടെ ഉസ്താദന്മാർ, ഇവിടുത്തെ സംഘാടകർ, എല്ലാവരോടും നന്ദി പറയാം, നിങ്ങളോടൊക്കെ നന്ദി പറയാം. പരിപാടി കഴിയുമ്പോൾ ഒരു ദിക്ർ ചൊല്ലണം, അതെല്ലാവരും ചൊല്ലിയിട്ട് പോവുക. അത് നമ്മുടെ മജ്‌ലിസിൽ എന്തെങ്കിലും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കപ്പെടാനും, ഇല്ലെങ്കിൽ നമ്മുടെ നന്മ വർദ്ധിക്കുവാനും അത് കാരണമാണ്. കഫാറത്തുൽ മജ്‌ലിസ് എന്നാണ് അതിന് പറയാം. അത് പള്ളി കമ്മിറ്റി കഴിഞ്ഞു കൂടുകയാണെങ്കിലും, മദ്രസ കമ്മിറ്റി പിരിയാണെങ്കിലും, രാഷ്ട്രീയക്കാർ കൂടിയിരുന്ന് പിരിയാണെങ്കിലും, മുസ്ലിമീങ്ങളായ ആളുകളുണ്ടോ, ഒരു മൂന്നാൾ രണ്ടാൾ കൂടി പിരിയുമ്പോൾ പോലും അത് പറയൽ സുന്നത്താണ്. അതിക്ർ ഇങ്ങനെയാണ്: സുബ്ഹാനക അല്ലാഹുമ്മ وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. جزاكم الله خيرا. നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണേ എന്ന് വസീത ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.